സംസാരിക്കും. ഓക്കെ, ഈ തുപ്പലാണോ അതെന്ന് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഈ മുസ്ലിംസിനെ ഒരു ധാരണയുള്ളത് അവര് ബിസ്മി ചൊല്ലിക്കഴിയുമ്പോത്തേനും വായില് അള്ളാഹുവിന്റെ ബർക്കത്ത് വരും. ആ സാധനം തുപ്പല ആയിട്ട് ഭക്ഷണത്തിലേക്ക് പോയ ബർക്കത്ത് ഇതിനകത്തേക്ക് വരും എന്നാണ് അവരെ ഒരു വിശ്വാസം. അത് ചിലപ്പോ ഹലാലല്ലാത്ത ഹലാലിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ പോലും അതിനകത്ത് അത് അള്ളാഹുവിന്റെ വർക്കത്ത് കിട്ടാൻ വേണ്ടി ആയിരിക്കും അതിനകത്ത് തുപ്പുന്നത്. അതായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ ഇതിലൊരു സംഭവം ഉള്ളത്, നമ്മുടെ എന്റെ അനിയൻ കല്യാണം കഴിച്ചേക്കണത് മംഗലാപുരത്തുനിന്നാണ്. അപ്പൊ അവിടെ ഞാനൊരു കല്യാണത്തിന് പോയപ്പോത്തേനും അവിടെ വിരുന്നുകാർ അവിടെ ഭക്ഷണം വിളമ്പി ഇപ്പത്തന്നെ കൈയും കൊണ്ട് ഭക്ഷണം വിളമ്പുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കയ്യില് അച്ചാറൊക്കെ ഒരു കഷ്ണം എടുത്തങ്ങിടും എടുത്ത അങ്ങനെ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഇങ്ങനെ അങ്ങനെ നമുക്കതൊരു അവര് കൈ കഴുകിയിട്ട് തന്നെയാണ് അവര് ചെയ്യുന്നത്, പക്ഷെ നമുക്കത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവര് ചെറുപ്പം മുതൽ ഇത് അനുഭവിച്ചേക്കണതുകൊണ്ട് ഇവർക്ക് അത് ഭയങ്കര സംഭവമായിട്ട് തോന്നുമായിരിക്കും, എനിക്കറിയില്ല. എന്റെ നിങ്ങൾ പറഞ്ഞു. അതെ അതെ, അത് അത് ശരി തന്നെയാണ് രാജേഷ് പറഞ്ഞത്. കാരണം ഞാൻ നമ്മുടെ നാട്ടിൽ നമ്മൾ കൈകൊണ്ടാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയാണ്. പക്ഷേ ഏതെങ്കിലും ദിവസം ചോറ് കൊണ്ടുപോകുമ്പോൾ ഈ ചോറ് നമ്മൾ കൈകൊണ്ട് കഴിക്കുമ്പോൾ അവർക്ക് വളരെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നീട് ഞാനും അവരെ പോലെ സ്പൂൺ കൊണ്ട് കഴിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് സ്പൂൺ കൊണ്ട് കഴിക്കുന്ന നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ സ്പൂൺ കഴിക്കുന്ന രീതിയിൽ കഴിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് നാട്ടും പുറത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് പാവപ്പെട്ട വില്ലേജസിലൊന്നും ആൾക്കാർ സ്പൂൺ കൊണ്ട് കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷെ അവർ പൊതുവെ ഈവൻ വളരെ നഗരങ്ങളിലൊക്കെ വളരെ പാവപ്പെട്ട ആളുകളടക്കം സ്പൂൺ കൊണ്ടാണ് കഴിക്കാറുള്ളത്. അപ്പൊ ഓരോരോ വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് ഇഷ്ടപ്പെടാറില്ല. ചില നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് പോകും. നമ്മൾ ഫോറിനേഴ്സിന്റെ കൂടെ പോകുമ്പോൾ അവർക്ക് നമ്മൾ കൈകൊണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലാണെങ്കിൽ കൂടി അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അത് താങ്കൾ പറഞ്ഞത് ഓരോ സ്ഥലത്തുള്ള കൾച്ചറും അതിനനുസരിച്ചിരിക്കും. അത് ഓരോരുത്തരുടെ എന്താ പറയുക ക്ലീൻലിനെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ബേസിക്കലി നമുക്ക് ആകെ ചെയ്യുന്നത് നമ്മളുടെ ചോയ്സിന് നമുക്ക് ഫ്രീഡം വേണം. മറ്റുള്ളവരെന്ത് ചെയ്യുന്നത് അത് വേറെ വിഷയം. അപ്പൊ അതാണ് രാജേഷ് പറഞ്ഞ ആ പോയിന്റിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ബാബു സംസാരിച്ചു. കുറച്ച് മേലുണ്ട് ശൈലേഷ് പറഞ്ഞ കുറെ പോയിന്റിനോട് വളരെ സന്തോഷം തോന്നി. കാരണം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. കാരണം ഈ തുപ്പലും അതുപോലെ തന്നെ ഊതലും കാര്യങ്ങളൊന്നും അതിനോട് നമ്മൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതിനെ ന്യായീകരിക്കാതെ പറഞ്ഞത് വളരെ സന്തോഷം തോന്നി. അപ്പം ഇതിനോട് അനുബന്ധമായിട്ട് നമ്മൾ കുറച്ച് മേൽ രഞ്ജിത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇവര് എന്തുകൊണ്ടാണ് ഈ തുപ്പലും ഇതൊക്കെ ഇത്രയും ന്യായീകരിക്കുന്നത്? ഇവരെ ഇവരുടെ സമൂഹത്തിലെ വലിയ വലിയ ഉസ്താദന്മാരോ അങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തിൽ നിങ്ങൾക്ക് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, അത് എല്ലായിടത്തും ഉള്ളതല്ല, വളരെ റെയറാണ് എന്നൊന്നും ഇവർ പറയാത്തത് എന്താണെന്ന് ഞാൻ എൻ്റെ ഒരു ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു മുസ്ലിമാണ്, അദ്ദേഹം ഒരു വലിയ വിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ അദ്ദേഹം തന്നെ പറയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, ഒരു മുസ്ലിം ഒരിക്കലും മറ്റൊരു മുസ്ലിമിനെ അത് ഇത്തിരി ഭയങ്കരമായിട്ട് ന്യായ അത് എത്ര തെറ്റാണ് ചെയ്യുന്നതെങ്കിലും അത് ഒരു കാരണവശാൽ അവരത് തെറ്റാണ് അല്ലെങ്കിൽ അത് മറ്റു വിശ്വാസി ഈ മുസ്ലിം വിശ്വാസി ആണെങ്കിൽ അത് അങ്ങനെ തെറ്റാണെന്ന് പറയില്ല, അവരെ ന്യായീകരിക്കുള്ളൂ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നതാണ് അവർ അദ്ദേഹം പറയുന്നത്. അല്ലെ, ഖുർആനോ അല്ലെങ്കിൽ ഒരു വിശ്വാസി ഒരിക്കലും മറ്റൊരു വിശ്വാസിക്ക് ഖുർആൻ വിശ്വാസിക്കെതിരായിട്ടൊന്നും പറയില്ലെന്ന്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം നിഷേധിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതേസമയം അത് അമുസ്ലിങ്ങളാണെങ്കിൽ എന്തു വേണമെങ്കിലും ഇവർക്ക് പറയാം, അത് അവർക്ക് എന്ത് തെറ്റും അവരോടും ചെയ്യാം എന്ന് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. അപ്പൊ അത് ജസ്റ്റ് ഞാനോട് പറയായിരുന്നു. താങ്ക് യു. ഓക്കെ, അടുത്തത് നമ്മള് മാത്യു സംസാരിച്ചിട്ടില്ലേ? മാത്യു മൈക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. നമ്മളിവിടെ ഭക്ഷണത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളെ നമ്മൾ വേട്ടയാടി ഭക്ഷണം കഴിക്കാൻ പാടില്ല, പിന്നെ നമ്മൾ മനുഷ്യരെയും കൊന്നു തിന്നാൻ പാടില്ല. ബാക്കി അനുവദനീയമായ ഭക്ഷണ സാധനങ്ങൾ മൃഗങ്ങളുടെ കാര്യം ഞാൻ ഇറച്ചിയുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബീഫ് നമുക്ക് കഴിക്കാൻ ചില പ്രദേശങ്ങളിൽ ബാൻ ഉണ്ട്. അത് ചില ഹിന്ദു മതമേലധീശന്മാരത് കഴിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങളാണെങ്കിൽ പന്നി കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇപ്പൊ ഇത്രയും ഈ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായി ചിന്തിച്ചുകൂടാ. അങ്ങനെ ഈ ഗവൺമെന്റിന്റെ നിർദ്ദേശം, അതായത് മതപരമായിട്ടല്ല
അല്ലാതെയുള്ള ഈ ഫോറസ്റ്റ് എക്സ്റ്റിങ്ക്ട് ആവുന്ന അനിമൽ കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ മാത്രം പാലിച്ചാൽ പോരെ? അപ്പോ നിങ്ങൾ ബീഫ് നിരോധനത്തെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. പക്ഷെ ബീഫ് നിനക്ക് തുപ്പി തന്നെ കഴിക്കുമോ? നീ അല്ല, അപ്പൊ അത് ഞാൻ ചോദിക്കുന്ന എല്ലാവർക്കും ഒരു ഫ്രീഡം നല്ല നമുക്ക് നാളെ റൂം ഇട്ട് അതിനെ പറ്റി സംസാരിക്കാം. ഭക്ഷണത്തിനെ പറ്റി ഇപ്പൊ നമ്മുടെ തുപ്പലിനെ പറ്റിയാണ്. താങ്കൾക്ക് തുപ്പൽ എടുത്തിട്ട് തുപ്പല് തന്ന ബീഫ് തന്നാലും കഴിക്കില്ല. അതിനെ പറ്റിയാണ്, പന്നി തന്നാലും കഴിക്കില്ല, അതിനെ പറ്റിയാണ് സംസാരിച്ചോളൂ പ്ലീസ്. മാത്യു, ബീഫിന്റെ കാര്യത്തിൽ ആ ഒരു പൊളിറ്റിക്കൽ തീരുമാനത്തിനോട് ഇവിടുത്തെ പൊതുസാമാന്യ ജനത്തിന് സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് എതിർപ്പ് തന്നെയാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, അതൊരു മതപരമായ തീരുമാനമോ ഒരു മതശാസ്ത്രമോ അല്ല. ഭഗവത്ഗീതയിലോ മഹാഭാരതത്തിലോ അല്ലെങ്കിൽ ഉപനിഷത്തുകളിലോ വേദോപനിഷത്തിലോ ഹതോപനിഷത്തിലോ ഒരു ഒന്നിലും ഇങ്ങനെ പശുവിനെ ദൈവമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ദൈവസങ്കല്പം പശുവിന് കൊടുക്കുന്നുണ്ട്. ആ ദൈവസങ്കല്പത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് പശുവിനെ ഒരു ദിവ്യ മൃഗമായിട്ട് കരുതണം, അതിനെ അതിന്റെ മാംസം ഭക്ഷിക്കരുതെന്ന്. അതിനകത്ത് കുറച്ച് പൊളിറ്റിക്സും കുറച്ച് വിശ്വാസങ്ങളും തത്വസംഹിതകളും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ ഭരതി ചോദിച്ച പോലെ, പശു ആകട്ടെ പന്നിയാകട്ടെ, ചിലപ്പോൾ ഇനി ഞാൻ ചൈനയിൽ ചെന്ന് പട്ടിയായിട്ടെ കഴിക്കുന്നത്, ആ കഴിക്കുന്ന മാംസം എൻ്റെ രുചി, എൻ്റെ ടേസ്റ്റ്, എൻ്റെ ഒരു ഇഷ്ടം. പക്ഷേ അതിനകത്ത് ഈ ഭരത് കാർപ്പിച്ചു തുപ്പിയിട്ട് ഇത് എൻ്റെ മതം നിനക്കിങ്ങനെ തരാനാണ് പഠിപ്പിക്കുന്നത് എന്നോ. ഒരു കിലോ കറി ഭരത്. ഹലോ, കേൾക്കാവോ ഭരത്? കേൾക്കാവോ? ഒരു കിലോ കറി വെച്ചിട്ട് അത് ഞാനൊന്ന് മന്ത്രം ചൊല്ലി തുപ്പിയ പണ്ടെങ്കോ ഉണ്ടായ പോലെ 2 കിലോ ആകുമെന്നുള്ള മൂഢവിശ്വാസത്തിൽ എനിക്ക് തുപ്പി തരുമ്പോൾ അത് കഴിക്കണോ, ഞാൻ കഴിക്കാൻ ബാധ്യസ്ഥനാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിനാണ് താങ്കൾ അഡ്രസ് ചെയ്യേണ്ടത്. ചേട്ടാ, നിങ്ങളിങ്ങനെ ഭരത് ചേട്ടൻ വളരെ അക്ഷമനായി സംസാരിച്ചു, നമ്മള് സംസാരിക്കുമ്പോൾ വളരെ എല്ലാം ഉൾക്കൊണ്ട് പറയണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പുള്ളി വേറെ പാർട്ടിയാ, പുള്ളി അടവും കൊണ്ട് വന്ന അടവിനുള്ള ഉത്തരവാദിത്തം അത് മാത്രമേ ഉള്ളൂ. സംസാരം മതിയാക്ക്, സംസാരിക്കാൻ അനുവദിക്കും രാജുവേട്ടാ. എന്താണ് ഇങ്ങനെ നിങ്ങള് എല്ലായിടത്തും ഇതാണ്? കാരണം ഞാൻ തുപ്പിയ ബിരിയാണി തരാം വേണോ? അല്ല, നിങ്ങൾ രാമേണ്ട കൈ വെച്ചാ മതി കേട്ടോ, റാമേ നിന്റെ ഉത്സാഹ പരിപാടി കൈ വെച്ചാ മതി കേട്ടോ. രാജീവ്, നിങ്ങൾ അവിടെ കൈവെക്കണ്ടൊക്കെ അറിയാം. മാത്യു സംസാരിച്ച് കഴിഞ്ഞില്ലേ? മാത്യുവിന്റെ പോയിന്റ് പറഞ്ഞു. അല്ല, മാത്യു അല്ല, ആരായിരുന്നു ഇപ്പൊ ഇതിന് മുന്നേ സംസാരിച്ച്? രാജുവായിട്ട് സംസാരിക്കാൻ അനുവദിക്കണ്ടേ? സന്തോഷേട്ടാ, പുള്ളി പറയട്ടെ. ശരി, താങ്കൾ താങ്കളുടെ പോയിന്റ് പറഞ്ഞു. അവനെ വെളിയിൽ കേട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് എടുത്തിട്ട് താങ്കളുടെ പോയിന്റ് വ്യക്തമായിട്ട് പറഞ്ഞു, പക്ഷെ അതിനുശേഷം മറുപടി കേട്ട് പോയാ മതി. ഹലോ, തുപ്പി കഴിഞ്ഞാൽ എന്ത് ഭക്ഷണമായാലും കഴിക്കാൻ പാടില്ല, അതിപ്പോ ഏത് മതമായാലും. പക്ഷെ നമ്മുടെ നമ്മുടെ ഭക്ഷണ ശരീരങ്ങള് ഒരു മതത്തിന്റെ ഇതിൽ കിട്ടണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മള് പല മതങ്ങൾ ഇപ്പൊ ഹിന്ദു മതത്തിൽ തന്നെ വിഷ്ണു, ഞാൻ വായിച്ചതനുസരിച്ച് ശരിയാണെങ്കിൽ ഭരത് മാത്യു എന്താ പറയണെന്ന് മനസ്സിലാവട്ടെ. അല്ല, മനസ്സിലാവണല്ലേ ഇത് മാത്യു പറയണത്? അതായത് ഇത് തുപ്പിത്തരുന്നത് മോശമാണെന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ ആള് പറയുന്നത് മതപരമായിട്ടുള്ള ഭക്ഷണത്തിൽ മതം കൊണ്ടുവരുന്നത് തെറ്റാണെന്നാണ് പറയാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തോ മാത്യു, കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല, നമുക്ക് ഈ ഭക്ഷണത്തിലേക്ക് ഒരു മതചിന്ത അടിച്ചേൽപ്പിക്കാതിരുന്നു കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആവാലോ, ആവാം. അതിപ്പോ ബീഫിന്റെ കാര്യത്തിൽ അല്ല മാത്യു, അല്ല ഒരു ഒരു കാര്യം പറയാം. അതെ, നിങ്ങൾ ഈ മതത്തിന്റെ കാര്യം മാത്രം പറയല്ല മാത്യു, നിങ്ങൾക്ക് Article 49 and 38 ഒക്കെ അറിയാമോ? അതില് മതം മാത്രമാണ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സിൽ റിലീജിയൻ മാത്രമാണോ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആഭ്യന്തര ഉൽപാദനം, ഭക്ഷ്യ അതായത് ഫുഡ്
ഫുഡ് ഗ്രെയിൻസ് അതിൽ മിൽക്ക് പാക്സ് ഇതിൻ്റെയൊക്കെ ആഭ്യന്തര ഉൽപ്പാദനത്തെ കുറിച്ചുള്ള ഡാറ്റാബേസ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സിൽ ചർച്ച ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ഈ ലോകത്തിൽ പാലുൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്ന് അറിയാമോ? പൊസിഷൻ പെർ ലിറ്റർ, അതായത് എന്താ പറയാ ഒരു പെർ ഹെഡ് എത്ര ഔൺസ് ആണെന്ന് അറിയാമോ? ഇതൊക്കെ ഡിബേറ്റിൽ വന്നിട്ടുള്ള കാര്യമാണ്. റിലീജിയൻ മാത്രമല്ല മാത്യു, ഇതിൽ റിലീജിയൻ മാത്രമല്ല, അഫ്കോഴ്സ് ദേർ ഇസ് റിലീജിയൻ, പക്ഷെ ഇവിടെ അതല്ല, നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ അയിത്തമുണ്ട്, തൊഴിൽ നിഷേധമുണ്ട്. അത് മാത്രമല്ല, തീവ്രവാദ ആക്ടിവിറ്റീസ് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ ഒരു റിലീജിയസ് ടാക്സ് ഉണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്, അല്ലാണ്ട് മാത്യു പറയുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അപ്പൊ മാത്യു അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ. ഞാൻ അത് പറയാം, അത് നമ്മളെ ഈ മാത്യു പറഞ്ഞത് ഒന്നുമില്ല. മാത്യു ഒന്ന് മ്യൂട്ട് ചെയ്യൂ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യൂ, ഞാൻ ഒന്ന് പറയട്ടെ. അതായത് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണോ ഈ ബീഫ് കഴിക്കരുത് അല്ലെങ്കിൽ ഈ പശുവിന്റെ ഇറച്ചി കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞത്? ഏത് മതപരമായുള്ള കാരണം കൊണ്ടാണ്? ഇപ്പൊ ഞാൻ ബീഫ് കഴിക്കും, അത് അതിനോട് ഞാൻ ഹിന്ദു അല്ലാതെയാവോ? ബീഫ് കഴിച്ചെന്ന് വെച്ചിട്ടോ പശു ഇറച്ചി കഴിച്ചെന്ന് വെച്ചിട്ടോ ഹിന്ദു അല്ലാതെയാവൂല? അവരെ അവരുടെ സമാജത്തിന്റെ പേര് ഹിന്ദു തന്നെ കൂട്ടിച്ചേർക്കുള്ളൂ. ഇവിടെ നിയമപരമായിട്ട് പശുവിനെ കൊന്നു തിന്നാണ് ഇവിടെ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ പശുവിനെയും കൊന്നു തിന്നു. അത് തിന്നേണ്ട ആൾക്കാർ തിന്നു, തിന്നാത്ത ആളുകൾക്ക് തിന്നണ്ട. അതിൽ മതമില്ലല്ലോ, പിന്നെ എങ്ങനെയാ വരുന്നത്? അത് നമ്മുടെ നിയമപരമായിട്ടുള്ള സംഗതികളല്ലേ അതിൽ വരുന്നത്? ഇപ്പൊ വനവാസി മേഖലകളിലുള്ള ആൾക്കാരൊക്കെ, നാഗന്മാരൊക്കെ ഈ പശുവിന്റെ ഇറച്ചി കഴിക്കുന്നത് ഉണ്ടല്ലോ, അവർ സ്ഥിരമായിട്ട് കഴിക്കുന്ന അവരൊന്നും ഹിന്ദുക്കളല്ലേ? അവർക്ക് ഹിന്ദുക്കൾ തന്നെയാണ്. എത്ര ആളുകൾ കഴിക്കുന്നുണ്ട് പശുവിന്റെ ഇറച്ചിയും ബീഫും ഒക്കെ കഴിക്കുന്നുണ്ട്, അവരൊന്നും ഹിന്ദുക്കളല്ല എന്നാണോ പറയുന്നത്? അതൊന്നല്ല, നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ പശുവിന്റെ ഇറച്ചി എന്ത് തിന്നാ? നിയമം അനുവദിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള പ്രശ്നം. അപ്പൊ നിയമം അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് മതപരമാണോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് വിക്കിയൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മതപരമല്ല. പശുവിന്റെ ഇറച്ചി കഴിക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ളത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പശുവിനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് പുരാതന കാലം മുതലിട്ടുള്ളതാണ്. അത് പുരാതന കാലം മുതലുള്ള എല്ലാം നമ്മുടെ ഭരണഘടനയിൽ ചേർത്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്തിട്ടൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭരണഘടനാ ശില്പികളായിട്ടുള്ള ആളുകൾ, ആർ എസ് എസുകാരൊന്നും അല്ലല്ലോ ഭരണഘടന ഉണ്ടാക്കിയത്, ഈ ഭരണഘടനാ ശില്പികളായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത് ഭരണഘടനയിൽ ചേർത്തത്? കോൺഗ്രസ് എന്തുകൊണ്ടാണ് 10-12 സംസ്ഥാനങ്ങൾ ഗോവധം നിരോധിച്ചത്? നിരോധിച്ചത് എന്തുകൊണ്ടാണ്? ഇത് ചേർത്തത് എന്തുകൊണ്ടാണ്? എടുക്കുന്ന സമയത്ത് നമ്മുടെ കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിട്ട് ഗോക്കളെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഇവരൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനനുസരിച്ച് നിയമങ്ങളും സംസ്ഥാനങ്ങൾക്ക് ഇതേ രീതിയിലുള്ള നിയമനിർമ്മാണം കൊണ്ടുവരാ എന്നുള്ള രീതിയിലാണ് നിയമം എത്തിയിട്ടുള്ളത്. അത് മതപരല്ല. ഇപ്പൊ ശിവന്റെ കഴുത്തിൽ പാമ്പുണ്ട് എന്ന് വെച്ചിട്ട് പാമ്പിനെ അതിനെ തെച്ചില്ലല്ലേ? ഇവിടെ പന്നിയുടെ അവതാരം ഉണ്ടല്ലോ, വരാഹം പന്നിയുടെ അവതാരമല്ലേ? പന്നിയിറച്ചി ആരും തിന്നാറൊന്നുമില്ലേ? ഇങ്ങനത്തെ നിരവധി കാര്യങ്ങളുണ്ടല്ലോ. മത്സ്യം, കൂർമ്മ, വരാഹം, ഇത് മൂന്ന് ഇറച്ചിയും തിന്നാറുണ്ട്. മത്സ്യം എന്ന് പറഞ്ഞാല് കൂർമ്മ എന്ന് പറഞ്ഞാല് ആമ, വരാഹം എന്ന് പറഞ്ഞാൽ പന്നി. ഇതിന്റെ ഒന്നും ഇറച്ചിയൊന്നും ഹിന്ദുക്കളാരും കഴിക്കാറൊന്നുമില്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഈ തുപ്പൽ ബിരിയാണിനൊക്കെ ന്യായീകരിച്ചിട്ട് ഇതേ രീതിയിലുള്ള മതപരമല്ലേ മ്യൂട്ടേ ഞാൻ പറഞ്ഞേട്ടെ, ഈ മതപരമല്ലേ എന്നൊക്കെ പറയുന്നത് ഒന്നും മതപരമല്ല. ബീഫ് കഴിക്കണമെന്നോ ബീഫ് കഴിച്ചോട്ടെ, നിയമപരം ഉണ്ടെങ്കിലോ ബീഫ് കഴിക്കും, നിയമപരം അല്ലെങ്കിൽ ബീഫ് കഴിക്കൂല. ബീഫ് കഴിക്കുന്നതിന് സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ. ഇനി നിയമം അത് അതിന് അനുവദിക്കുന്നില്ല, കഴിക്കണ്ട, അത്രേ ഉള്ളൂ. ഇവിടെ മാനർച്ചി പണ്ട് തിന്നാൻ പറ്റുമായിരുന്നു, ഇപ്പൊ മാനർച്ചി തിന്നാൻ പറ്റുമോ? ആനേനെ ഇവിടെ പണ്ട് പിടിക്കാൻ വേണ്ടി പറ്റും, ഇനി കാട്ടിൽ നിന്ന് ആനേനെ പിടിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉടുമ്പിന്റെ ഇറച്ചി പോലും ഇപ്പൊ തിന്നാൻ വേണ്ടി പറ്റില്ല, നിയമം അതിന് അനുവദിക്കുന്നില്ല. എന്തിന് ചില തേനീച്ചകളുടെ കൂട് നശിപ്പിക്കാൻ വേണ്ടിട്ട് വരെ നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ നിയമമാണ് ഇവിടെ പ്രശ്നം, അല്ലാതെ മതല്ല ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രശ്നമുള്ളത്. ഇത് ഈ തുപ്പിക്കൊടുക്കണ്ടെന്ന് പറയുന്നത് ഈ ഉസ്താക്കന്മാരൊക്കെ തുപ്പുന്ന വീഡിയോകൾ വൈറലാണ്. അതിനെ ഈ ബീഫും ഗോവതൊക്കെ ആയിട്ട് ന്യായീകരിച്ചിട്ട് മെഴുകാൻ വേണ്ടി നിൽക്കരുത്. മതപരമായിട്ട് ഇങ്ങനത്തെ ഒരു നിഷ്കർഷകളൊന്നും ഹിന്ദുക്കൾക്കില്ല. അങ്ങനെ നിഷ്കർഷകളുള്ളത് ഹിന്ദുക്കളല്ല, ഹിന്ദുക്കളിൽ നിരവധി സമ്പ്രദായങ്ങളും നിരവധി രീതികളും ഉണ്ട്. എല്ലാം ഉണ്ടാകുമ്പോൾ ഹിന്ദുത്വം പൂർണ്ണമാവുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വല്ല. അതുകൊണ്ട് പശുവിനെ കൊന്നു തിന്നേണ്ട ആളുകൾക്ക് പശുവിനെ കൊന്നു തിന്നാം, നിയമം അനുവദിക്കുന്നെങ്കിൽ. മനസ്സിലായില്ലേ? അതല്ലാതെ ഈ തുപ്പൽ ബിരിയാണി തുപ്പലിൽ നിന്ന് ന്യായീകരിച്ച് വരരുത്. ഓക്കെ, തുപ്പൽ ഒരിക്കലും ഞാൻ ഇവിടെ ലിബറൽ ആയിട്ട് സംസാരിക്കുന്ന ആളാ. നിങ്ങള് ബീഫിന് കൊന്നു തന്നാൽ വളരെ നല്ല കാര്യം, അതുപോലെ പന്നീനത്തിന്റെ പന്നീനത്തിന്റെ മാത്യു ഒരു മിനിറ്റ്. ഈ മാത്യു ഇന്നലെ ജോയിൻ ചെയ്തതാണ്, ഇത്ര സമർത്ഥമായിട്ടൊക്കെ ക്ലബ് ഹൗസിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത് ഇന്നലെ. ഇപ്പൊ ഈ പുതിയ ആളാ, പൊക്കയൊക്കെ ഉണ്ടല്ലേ, പുതിയൊരു ഇന്നലെ ജോയിൻ ചെയ്തതാളാ. പുള്ളി വന്ന് സ്പീക്കർ പാനിൽ വന്നിട്ട് വലിയ സമർത്ഥമായിട്ട് ഒന്ന് ന്യായീകരിക്കുന്നുണ്ടല്ലേ? അപ്പൊ വേറെ ഏതോ ആളാണ്, പഴയ ആളാണ്,
അല്ലെങ്കിൽ ഇന്നലെ വന്ന ആൾ ഇന്ന് വന്നിട്ട് ഇത്ര സമർത്ഥമായിട്ട് സംസാരിക്കുവോ? എന്റെ പേര് ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ക്ലബ് ഹൗസിലുള്ള നേരം ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് ഇന്നലെ ഒരു മിനിറ്റ് മാത്യൂസ്, ഒരാള് പുതിയതാണോ പഴയതാണോ എന്നുള്ളതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അതൊക്കെ അതൊക്കെ വിട്ട്. അതിപ്പോ ഒരാളുടെ അക്കൗണ്ട് ഹാക്ക് ആയി കഴിഞ്ഞാൽ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയാലും അങ്ങനെ വന്നിട്ടോ, അതൊന്നും ഇത് ഒരു ചർച്ചയിൽ വന്നിട്ട് പറയേണ്ട കാര്യങ്ങളല്ല. അദ്ദേഹം പറയേണ്ടത് പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് തിരിച്ചു വല്ലതും പറയേണ്ടത് സുപ്രഭാത് പറഞ്ഞെങ്കിൽ പറഞ്ഞോട്ടെ. അല്ല, നമുക്ക് ഇതേ പറയാനുള്ളൂ, ഈ ഇതേ രീതിയിലുള്ള മറ്റുള്ള ആളുകളുടെ മതപരമായിട്ട് ഇതേപോലെ വൃത്തികേട് കാര്യങ്ങളുണ്ട്, ഹിന്ദുക്കളുടെ നെഞ്ഞത്തെ നിൽക്കരുത്. അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ട ബാധ്യത ഒന്നും ഹിന്ദുക്കൾക്കില്ല. ആദ്യം പറഞ്ഞട്ടെ സുപ്രഭാത ഏട്ടാ, ഞാനൊരു ചെറിയ മാത്യുവിന് പറയാനുള്ളത് മാത്യു പറയട്ടെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരുണ്ട്. വേറെ എനിക്ക് തോന്നുന്നത് ഓൾറെഡി തോമസ് ആണ് അടുത്തത്. ബാബുസ് പറഞ്ഞു സന്തോഷേട്ടാ, ഞാൻ സുപ്രഭാത ഏട്ടൻ പറഞ്ഞതിൽ ഒരു കൗണ്ടർ ഉണ്ട്, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ് മാത്യുവിന് ആദ്യം മാത്യുവിനോടാണ് സുപ്രഭാത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ രാമലേക്ക് പറയാം. ഓക്കെ, ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് മുഹമ്മദ് നബിയായിട്ട് സംബന്ധിക്കുന്ന ഡിബേറ്റ് എനിക്ക് ഒരിക്കലും മുഹമ്മദ് നബിനെ അംഗീകരിക്കാൻ കഴിയില്ല. മുസ്ലിം മതവിഭാഗം വളരെയധികം അപ്ഡേറ്റ് ചെയ്തേണ്ടിരിക്കുന്നു, ആ കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമ്മൾ ആരും ഇന്ത്യയിൽ വസിക്കുന്ന ജനങ്ങളായതുകൊണ്ട് മതം എന്ന സാധനം നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനല്ല, അതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും ഡിസ്കഷൻ പോവുക. അപ്പൊ അത് മാറ്റി നിർത്തി സംസാരിക്കാം എന്ന് പറയുന്നത് അത്ര ബൗദ്ധികമായ ഒരു കാര്യമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും മതവിശ്വാസികളാണ്, എല്ലാ മതങ്ങളിലും തെറ്റുകളുണ്ട്. നമ്മൾ തെറ്റ് തിരുത്തി അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ല ഏറ്റവും ചെയ്യേണ്ടതായ കാര്യം. അപ്പൊ അല്ല, മാത്യു പറഞ്ഞൊരു ചോദ്യമുണ്ട്, മുസ്ലിം ഒത്തിരി അപ്ഡേറ്റ് ആവെന്ന് പറഞ്ഞു, മോനെ എവിടെ മോനെ അതുകൊണ്ട് പറഞ്ഞത്? അപ്ഡേറ്റ് ആണെന്നല്ല ചേട്ടാ പറഞ്ഞു, അപ്ഡേറ്റ് ആവണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് തുപ്പൽ അപ്ഡേറ്റ് ആക്കാം, ആദ്യം അപ്ഡേറ്റ് ആക്കി നമുക്ക് സംസാരിക്കാമല്ലോ. അത് ഈ പോയിന്റ് ഇപ്പൊ പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈ തുപ്പലല്ലേ, അതിനെ പറ്റി പറയാം. ബാക്കി മിക്സ് ചെയ്യുന്ന എന്തിനാ? മാത്യുവിന് കാര്യം പിടികിട്ടിയില്ലായിരുന്നു. പുള്ളിക്കാരനും പറയുന്നതിൽ ഒരു പോയിന്റും ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, പുള്ളി അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി പറയുന്നത്. ഇല്ല, ഞാൻ തോമസ് മാത്യുവിന് ഒരെണ്ണം കൊണ്ട് ഒരു ചെറിയൊരു ടോക്ക് കൊടുക്കാം. കാര്യം എന്താണെന്ന് പറഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഇവിടെ പ്രമുഖമായ ഒരു മുസ്ലിം പറയട്ടെ മാത്യുവിന്റെ ഒരു ചെറുത് കൊടുക്കോ. 20,000 വർഷം കഴിഞ്ഞാൽ പോലും മുസ്ലിംസിന്റെ ഇതിനകത്തുനിന്ന് ഒരു അണ്ണവീട് പോലും മാറിയല്ലെന്ന് ഇന്ന്. ഹലോ, ഞാനാണ് വെളിയിട്ടത്. കുറെ നേരം ഒളപ്പാണ്. ഒരു മിനിറ്റ്, പുള്ളിയുടെ സുപ്രഭാതം, ഞാനൊരു മുസ്ലിം മത വിശ്വാസിയാണ്. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഗോവധ നിരോധനം ഒക്കെ ഉണ്ടാകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞല്ലോ ഇവിടെ, അത് ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം എന്നാ പറഞ്ഞത് കേട്ടോ. അതെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ബീഫ് സൂക്ഷിക്കുന്നവരൊന്നും തല്ലിക്കൊല്ലണ്ടൊന്നും കാര്യമില്ല, അതൊക്കെ ഈ നിയമപരമായിട്ടൊക്കെ പോവല്ലോ. തിരിച്ച് അതേ രീതിയിൽ ഒരു കാര്യം കൂടെ പറയാം. ഏതോ ഒരു മുഹമ്മദിനെ എനിക്കതിന് മറുപടി ഉണ്ട്. അതായത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഹൈന്ദവരാരും ബീഫിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. അവിടെ നിൽക്കി, ഞാനും ബീഫിനെതിരെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ ബീഫ് കഴിച്ചിട്ടുണ്ട്, ബീഫ് കഴിക്കുകയും ചെയ്യും. എന്നാരാ തല്ലിക്കൊല്ലുക? എനിക്ക് എന്നാ കാണാമല്ലോ. ഒന്ന് അതാ പറഞ്ഞ സുപ്രഭാത, ഹൈന്ദവരാരും അങ്ങനെ ചെയ്യില്ല. ഒരു വിഭാഗം, അതായത് ഹൈന്ദവരല്ല, ഞാൻ ആർ എസ് എസ്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്താ അതിനെന്താ പ്രശ്നം? എന്താണ് ഇവിടെ നിയമം ഉണ്ടെങ്കിൽ ബീഫ് വയ്ക്കൂ. നിയമമുണ്ടെങ്കിൽ, നിയമം ഇല്ലാത്തടത്ത് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. മനസ്സിലായില്ല? ഇത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിട്ട് ആണെന്നുള്ള അത് ഒരു കാരണം ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആ ഒരു നിയമം വരണ്ടേ? കേരളത്തിൽ വന്നിട്ടൊന്നുമില്ലല്ലോ. കേരളത്തിൽ കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം കേരളത്തിൽ ഈ ഒരു സംഗതിക്ക് വരുന്നില്ല. പിന്നെ ഹിന്ദുക്കളുടെ കുടുംബങ്ങളിൽ ഉപജീവന മാർഗമായിട്ട് കണ്ടിരുന്ന ഒരു ജീവിയെ അവർ അമ്മയായിട്ടും ദൈവമായിട്ടും ഒക്കെ പരിപാലിച്ചു പോരുന്നതിനെ നിങ്ങൾക്ക് പുച്ഛിക്കാം. അത് ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ്. അത് താങ്കൾ അതിന്റെ പവിത്രത മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ല, പിന്നെ അതല്ലാതെ ഈ ബീഫ് എന്നവരൊക്കെ തച്ചുമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ വെറുതെ ഒരു ബാലിശമായിട്ട് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ക്രിസ്ത്യാനികളുടെ ബീഫ് ഒന്നുമില്ല. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു, റാം ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അതായത് ക്രിസ്ത്യാനികളാരും ബീഫ് തിന്നുന്നില്ലേ? ഹിന്ദുക്കളാരും ബീഫ് തിന്നില്ലേ? അവരെന്താ തച്ചില്ലാത്തത്?
മുസ്ലിംങ്ങൾ മാത്രമേ തച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യം തച്ചുള്ള ഇന്ത്യയാണല്ലോ. അതെ, സുപ്രഭാതം, ഇതിനൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്നത് ഈ ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, പല മതവിഭാഗങ്ങളും പല സാധനങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോ ഉദാ ജൈനന്മാര് വെളുത്തുള്ളി പോലും ഉപയോഗിക്കത്തില്ല. പറയട്ടെ 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 പറയട്ടെ, ഇത് ഇവിടെ ഒഴിവാക്ക ഭക്ഷണം ഒഴിവാക്കുന്നതല്ല ബ്രദർ ഇവിടുത്തെ വിഷയം. നിങ്ങൾ ഹെഡിങ് ഒന്ന് നോക്കൂ, ഇവിടെ ഭക്ഷണം ഒഴിവാക്കുന്നതല്ല. ഭക്ഷണം അതായത് അത് കൈകാര്യം ചെയ്യുമ്പോൾ മുതലുള്ള എന്താ പറയാ റിലീജിയസ് പ്രാക്ടീസ് അതൊന്ന്, രണ്ടാമത് അത് കൈകാര്യം ചെയ്യുമ്പോഴുള്ള ആൾക്കാരുള്ള തൊഴിൽ നിഷേധം, രണ്ട് അയിത്തം പോലുള്ള ഒരു ഉച്ചനീചത്വങ്ങൾ ഒളിച്ചു കടത്തുന്ന പരിപാടി, അതും ഇങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. എക്കോണമി നമ്മുടെ രാജ്യത്തിന് തന്നെ വേറൊരു പാരലർ ഗവൺമെന്റ് സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നത്, അതിന് പോകുന്ന ഫണ്ടുകൾ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അപ്പൊ ഇതൊക്കെയാണ് അഡ്രസ് ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന ഭക്ഷണത്തിൽ ഓരോ സാധനങ്ങൾ ഒഴിവാക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, പല രാജ്യങ്ങൾ പല സാധനങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കുന്നുണ്ട്. പല നിങ്ങൾ നോക്കൂ, ഇതിപ്പോ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. ഇതിൽ എന്താ പറയുക, ഇത് നമ്മൾ ഇത്ര ചർച്ച നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേ റാമിനോട് പറയാനുള്ളത്, ഞാനും ബീഫ് കഴിക്കും, ഞാനും ബീഫ് കഴിക്കുന്നതിനെതിരല്ല. ഞാനിപ്പോ ഇതിൽ പരസ്യമായിട്ട് തന്നെയല്ലേ പറയുന്നത്, ബീഫ് കഴിക്കുന്നതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സിക്കാരും ജൂതന്മാരും എല്ലാവരും ഉണ്ട്. മുസ്ലിങ്ങളെ ചില ആൾക്കാർക്ക് മാത്രം എന്താ തല്ലിട്ടുള്ളത്? അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. അതല്ലാതെ ഇവിടെ ബീഫ് തിന്നണവരൊക്കെ തച്ചൊല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ എന്നാ പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ, ബീഫ് തിന്നവരെ തച്ചൊല്ലാൻ തന്നെ ദിവസം സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇങ്ങനത്തെ ബാലിശമായ വാദങ്ങളൊന്നും തിന്നുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ അതിനെതിരെ പല സ്റ്റേറ്റുകളിൽ കേസടക്കം ഉൾപ്പെടെ എടുത്തതല്ലേ? അതാണ് നിയമമുണ്ട്, അവിടെ നിയമമുണ്ട്, നിയമമുള്ളത് കൊണ്ട് കേസെടുക്കൂ. ഒരു മിനിറ്റ്, ബീഫിനെയൊക്കെ പെരുമാറിയതിന്റെ പേര് തല്ലിക്കൊന്നില്ല, അഖിലാഖിന്റെ കാര്യം ഓർത്താൽ ഞാൻ ഒന്ന് പറയട്ടെ ഈ ബീഫ് തിന്നതിന്റെ പേരിൽ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ കൃത്യമായ തെളിവുകൾ നിങ്ങൾക്ക് ഇവിടെ ഹാജരാക്കാൻ വേണ്ടി പറ്റും. മറ്റെന്തൊന്നും പറ്റൂല, ഇത് പത്ര കട്ടിംഗ് ഒന്നും പറ്റില്ല, കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് വേണം. ഇവിടെ ഹരിയാനയിലെ ബീഫ് കൈവശം വെച്ച് നിന്നാണ് തല്ലിക്കൊന്നാണ് 10 ലക്ഷം കൊണ്ട് കൊടുത്താണ് അവസാനം മനസ്സിലാകുന്നത് സീറ്റ് തർക്കാന്നുള്ളത്. അപ്പൊ ഇതേമാതിരി ഉടായ്പ് കാര്യങ്ങളൊന്നായിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങണ കാലൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ബീഫ് തിന്നത് ഒറ്റ മിനിറ്റ് ബീഫ് തിന്നതിൽ ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്, പാഴ്സികളും അതുപോലെ ജൂതന്മാരും എല്ലാ ആളുകളും ഇവിടെ ബീഫ് തിന്നു. ജൈനന്മാരും ബുദ്ധന്മാരും ഇവരൊക്കെയാണ് എന്ത് ഈ ഇറച്ചി കഴിക്കാത്തതുള്ളൂ. ഇറച്ചി കഴിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഇതൊക്കെ കഴിക്കാറുണ്ട്. അത് നിയമത്തിനനുസരിച്ചാണ് കഴിക്കാറ്. നിയമം തെറ്റിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് മറ്റേ കടുവേന്റെ ഇറച്ചി തിന്നണമെന്ന് വെച്ചിട്ട് കൊന്നു തിന്നാൻ വേണ്ടി പറ്റില്ല. നിയമം അതിന് അനുവദിക്കുന്നില്ല. ഒരു മൃഗങ്ങളുടെ ഇതേ രീതിയിൽ അനുവദിക്കാത്ത ഒരുപാട് നിയമങ്ങൾ, നിയമമാണ് അവിടെ പ്രശ്നം, അതല്ലാതെ തിന്നുന്നതല്ല അവിടെ വിഷയം. പിന്നെ അവിടുത്തെ ആളുകള് അത് വലിയ ഉപജീവന മാർഗമായിട്ടും അതിനെ ദൈവമായിട്ടും അമ്മയായിട്ടും കാണുന്ന ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഇതേ രീതിയിലുള്ള പരാക്രമണങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്ന ആളുകളാണ് ഉത്തരവാദികൾ. മനസ്സിലായില്ലേ? ആ നിയമം അവിടെ പാലിക്കുകയാണ് വേണ്ടത്. അത് പാലിക്കാതെ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവരാണ് ഉത്തരവാദികൾ. അതല്ലാതെ ഇതിന്റെ മുകളിൽ പ്രശ്നം ഉണ്ടായിട്ട് തല്ലിക്കൊന്നേന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ആർക്കൂടെ തല്ലിട്ടുണ്ട് ഈ ബീഫ് നിന്നിട്ട്? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇല്ല റാമേ, ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം. സൗദി അറേബ്യയില് ഒരു ബൈബിളും കൊണ്ട് തോമസ് ഞാൻ ഒരുപാട് തവണ ചോദിച്ചു, താങ്കളുടെ ടേൺ വരുമ്പോ പറയുന്നത് എത്ര എല്ലാറ്റും താങ്കൾക്ക് പറയണം പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇവിടെ വെറുതെ ഇരിക്കണോ? അബിയോ സംസാരിക്കും. തോമസ് ഇത് വിട്ടാൽ മതി, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹലോ, ആ പറഞ്ഞു കേൾക്കാം. അല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മളിപ്പോ ഈ ഒരു സൽമാൻ ഖാന്റെ ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ, സൽമാൻ ഖാൻ ഏതോ ഒരു മൃഗത്തെ വെടിവെച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വലിയ പ്രശ്നമായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഒരു സംരക്ഷിത മൃഗമായിരുന്നു, അതുകൊണ്ടാണ് അതിനെ വെടിവെച്ചു വന്ന്. അബിക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം, നെറ്റ്വർക്ക് പ്രോബ്ലം കേസാകുന്നത്. മൃഗങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. കൊല്ലണ്ടെന്ന് മാത്രമേ ഉള്ളൂ, എന്താ കുഴപ്പം? കേൾക്കുന്നില്ലേ? ഒന്നും കേൾക്കുന്നില്ല.
അബി ഒന്ന് എക്സിറ്റ് ആയിട്ട് രണ്ടാമത് വന്നാൽ മതി. സുപ്രഭാത് സബ്ജക്റ്റിൽ തന്നെ സംസാരിക്കുന്നുണ്ടോ? കൗണ്ടറില് കഴിഞ്ഞോ? ഈ സബ്ജക്റ്റിൽ സംസാരിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് ഈ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഈ തുപ്പൽ ബിരിയാണി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള സമൂഹങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞുകാട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരരുത്. പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പല ആളുകളും പല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. തുപ്പി തിന്നതാണ് അവരുടെ ആചാരം എന്നുണ്ടെങ്കിൽ അവർ തുപ്പി തിന്നോട്ടെ എന്ന്. അതിനിവിടെ ആർക്കാ പ്രശ്നമുള്ളത്? ഇവിടെ ഹോട്ടലുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേ രീതിയിൽ തുപ്പി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ വീഡിയോസുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ബംഗാളികളോ ഇനിയിപ്പോ ആരാന്നുള്ള അറിയില്ല, അവർ പറയുന്ന അവരുടെ മതപരമായിട്ടുള്ള ഒതുങ്ങി നിൽക്കുന്ന ചടങ്ങുകളാന്ന് പറയുന്നു. ചില ആളുകൾ പറയുന്നു അങ്ങനെ പല്ല് തേക്കാതെ പോലും തുപ്പി കൊടുത്തത് കൊണ്ടാണ് അവിടുത്തെ ബിരിയാണിക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞു കണ്ട് കുറച്ച് മൈലാമാരും വരുന്നു. ഇതേ രീതിയിൽ കാര്യങ്ങൾ നടത്താണ് സ്ഥിതി. ഒന്നും മ്യൂട്ട് ചെയ്യൂ, രണ്ട് സ്പീക്കർ കഴിഞ്ഞാൽ നിങ്ങളുടെ ടേൺ ആണ്, നിങ്ങൾക്ക് അവസരം തരാം. ഞാൻ വെളിയിൽ വിട്ടിട്ടുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യോ. ആ അത് ഇതേ രീതിയിൽ തുപ്പി കൊടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ മറ്റുള്ള ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ പല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിലും പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പൊ എന്റെ വീട്ടിലുള്ള മുസ്ലിം വീടുകളിലൊക്കെ അവർ എന്ത് വെച്ചാലും എനിക്ക് കൊണ്ടുതരുന്നതാണ്. അപ്പൊ ഇത് അവരൊന്നും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇത് അവരുടെ ഒരു വലിയൊരു ആചാരമാണ് ഈ തുപ്പി കൊടുക്കല് എന്നുള്ളത് ഞാൻ ഇപ്പൊ എപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെ ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ അനാചാരങ്ങളൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിലും ഇതുപോലത്തെ പല അനാചാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാലക്രമേണ അത് തിരുത്തി കൊണ്ട് നിൽക്കുന്നുണ്ട്, ഇപ്പോഴും തിരുത്തി കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതേമാതിരി ഈ തുപ്പി ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരകൽച്ച സൃഷ്ടിക്കപ്പെടും. അതിന് അവസാനം ഈ കാസേനെയും RSS നും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ കുറ്റം മുഴുവൻ കാസക്കും RSS നുമാണ്. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ തുപ്പി കൊടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല, അത് തെറ്റാണെന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ അതിനൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിലൊക്കെ ജീവിച്ച ആളാണ്. സൗദി അറേബ്യയിലാണ് ഈ തുപ്പി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മതപരവും ഗിതപരവും ഉണ്ടാവില്ല, തല കഴുത്തിന്റെ കൂടെ ഉണ്ടാവില്ല. അത് എനിക്ക് 100% ഉറപ്പാണ്. ഇങ്ങനെ തുപ്പി കൊടുക്കുന്ന കാര്യം വീഡിയോ എടുത്തുകൊണ്ട് കൊണ്ടായിട്ട് കേസ് കൊടുത്തു എനിക്കാണെങ്കിൽ. അപ്പൊ അത് മതപരമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് മെഴുകി വരുന്നതിന് പകരം ഇതേ രീതിയിലുള്ള മൗലികമാരെ ഇവരെയൊക്കെ പരസ്യമായിട്ട് തള്ളുക, എന്നിട്ട് മറ്റുള്ള സമൂഹങ്ങളെ വിശ്വാസത്തിലെടുക്കുക, ബഹുസര സമൂഹത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രവണതകൾ ചെയ്യുക. അതല്ലാതെ ഈ ഹലാൽ എന്നുള്ള ബോർഡും വെച്ചുകൊണ്ട് ഈ തുപ്പി കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും, മുസ്ലിങ്ങളെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും എന്നൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടികളൊന്നും ഏർപ്പാടാക്കാൻ നിൽക്കുക. നമ്മളൊരു രാജ്യം എന്നുള്ള രീതിയിലും ഒരു സമൂഹം എന്നുള്ള രീതിയിലും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണെന്നുള്ള ബോധ്യം വരിക. അതിന് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ കടമ എല്ലാ ആളുകൾക്കും വേണം ഉണ്ട് എന്നുള്ളതും ബോധ്യപ്പെടുത്തുക. എന്നിട്ട് മുന്നോട്ട്, ഇവിടെ ഇസ്ലാം മതം മാത്രമല്ല ഉള്ളത്, ബാക്കിയുള്ള ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്. എല്ലാവരും സഹോദരന്മാരെമാരി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇവിടെ. അവിടെ ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് മാത്രം എന്നുള്ള ഒരു ചിന്ത അത് വന്ന് ആ ഒരു വെല്ലുവിളികളുടെ രീതിയിലേക്കും ധാർഷ്ട്യത്തിന്റെ രീതിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അത് ഭാവിയിൽ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. അത് തിരുത്താനുള്ള ഒരു ഏർപ്പാട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഓരോ മുസ്ലിം വ്യക്തികൾക്കും അതിൽ പങ്കുണ്ട്. അവസാനം കാസേനും RSS നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സുപ്രഭാതട്ടാ, നിങ്ങളെ പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങള് ഇപ്പൊ പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ ഹലാൽ നിങ്ങള് സുപ്രഭാതട്ട നെഞ്ച് ഒരു മിനിറ്റ് ഞാൻ റാം താങ്കൾ താഴ്ത്തിട്ടുകൊണ്ട് ചന്തു കഴിഞ്ഞ് ഞാൻ അടുത്ത ചാൻസ് താങ്കൾക്ക് തരാം. താങ്കളുടെ അവസരമാണ്, രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്ത് ഫുള്ളായിട്ട് സംസാരിച്ചോ. എവിടെയൊക്കെ ഇരുന്നേ ഇനി തൽക്കാലം ചന്തു കഴിഞ്ഞ് അല്ലെങ്കിൽ ആ എന്നാ അബി, അത് കഴിഞ്ഞ് ചന്തു, അത് കഴിഞ്ഞിട്ട് റാമിന് അവസരത്തിന്. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. ഈ സൽമാൻ ഖാൻ ഒരു മൃഗത്തിനെ വെടിവെച്ച് വന്നിട്ട് കേസായി പോയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എല്ലാ ജീവികളെയും കൊല്ലാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈ രാജ്യത്തില്ല. ചില ജീവികൾ സംരക്ഷിക്കപ്പെട്ട ജീവികളാണ്, അവറ്റകളെ വെടിവെച്ച് കൊന്നോ തല്ലിക്കൊന്നോ ഒന്നും തിന്നാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈ രാജ്യത്തില്ല. അത് നിയമം മൂലം സംരക്ഷിക്കപ്പെട്ട ജീവികൾ, അല്ലെങ്കിൽ നിയമം മൂലം കൊല്ലാൻ പാടില്ല എന്ന് നിയമം പറഞ്ഞിരിക്കുന്ന ജീവികളെ കൊല്ലേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ജീവികളുണ്ടല്ലോ, നമുക്കിപ്പോ പശു ഇറച്ചി വളരെ ഇഷ്ടമാണെന്ന് വിചാരിച്ചു, എന്നാൽ തന്നെ ഒരു രാജ്യത്ത് പശു ഇറച്ചി അങ്ങനെ കഴിക്കാൻ പാടില്ല, പശുവിനെ കൊല്ലാൻ പാടില്ല നിയമം കൊല്ലാതിരുന്നാ പോരെ. ആ ഇറച്ചി കഴിക്കാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ലല്ലോ. പക്ഷെ അതും ഈ തുപ്പി കൊടുക്കുന്നതായിട്ട് താരതമ്യപ്പെടുത്തുന്നത് കാണുമ്പോഴാണ്. യാതൊരു വിധത്തിലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണത്. ഒരു ഭക്ഷണം തീരെ ശുചിത്വമില്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ആളുകൾക്ക് കൊടുത്ത് പറ്റിക്കുന്ന ഒരു പരിപാടിയാണത്. അത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താനേ പാടില്ല എന്നുള്ള എൻ്റെ വിനീതമായ അഭിപ്രായം. ഓക്കെ, ചന്തു ഇപ്പൊ സംസാരിച്ചോളൂ. ചന്തു കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറയുന്നത്
ആദ്യമായിട്ട് സുപ്രഭാത് പറഞ്ഞതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സുപ്രഭാത് നേരത്തെ പറഞ്ഞു ഹിന്ദു മതത്തിൽ ഒത്തിരി അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, അത് പലരും തിരുത്തിയിട്ടുണ്ട്, നമ്മളൊക്കെ തന്നെ തിരുത്തിയിട്ടുണ്ടെന്ന്. പക്ഷെ അതിനകത്ത് ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്, അത് തിരുത്തിയത് ഹിന്ദു മതത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ചേർന്നിട്ടാണ്. മാത്രമല്ല അവരെല്ലാം ഇന്ന് ഹിന്ദു സമൂഹത്തിൽ ബഹുമാനിയരായി തുടരുന്നുമുണ്ട്. എന്നാൽ ഇസ്ലാം സമൂഹത്തിൽ ആകൂടെ നവോത്ഥാനത്തിന് ശ്രമിച്ച ചെഗനൂർ മൗലവിയാണ് അങ്ങേരുന്നുണ്ടോ ഇല്ലേ എന്ന് പോലും അറിയത്തില്ല. ഇതാണ് വ്യത്യാസം. ശരിക്കും ആ മതത്തിനകത്തു നിന്ന് തന്നെ ആൾക്കാർ ഉയർന്നു വരണം, എന്നിട്ട് ആ നവോത്ഥാനത്തിന് സാധാരണ ജനങ്ങൾ പിന്തുണ കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും ഇങ്ങനെ തന്നെ ഞാൻ എന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് തന്നെ തുമ്പിലോട്ട് പോകും. ഇനി ഹലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ശരിക്കും പറഞ്ഞാൽ തുപ്പലിന് ശേഷം ഹലാലിന് വന്ന ആ ഒരു 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 ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ തമാശ ഉളവാക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ തുപ്പൽ സംഭവത്തിന് മുമ്പ് ഹലാലിനെ കുറിച്ച് ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്, അതായത് ഹലാൽ എന്ന് പറയുന്ന അയിത്തമാണ്, ഹലാൽ എന്ന് പറയുന്നത് തൊഴിൽ നിഷേധമാണ്. അപ്പോഴൊന്നും നമ്മളിങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലോ, നമ്മൾ ഹോട്ടൽ ഉണ്ടാക്കുന്നില്ലല്ലോ, നമുക്ക് ഹോട്ടൽ ഇല്ലല്ലോ. ഇങ്ങനെ നമുക്ക് നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം വന്നാൽ മാത്രം പ്രതികരിക്കുന്ന ഉണരുന്ന ഒരു സമൂഹമാണ് ജിഹാദികളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാക്കുക. അവസാനം മറ്റു സമൂഹം, ഈ പൊതുസമൂഹം എപ്പോഴാണ് ഉണരുന്നത്? അവൻ ഉരുട്ടി തിന്നുന്ന സാധനത്തിൽ ഒരുത്തും തുപ്പിയിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് അവന് കൊള്ളുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പുറപ്പിനകത്ത് സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഇങ്ങനെ ഉറങ്ങുന്ന ഒരു സമൂഹം അനിവാര്യമായ അവരുടെ ദുരന്തത്തെ നേരിടുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കുക. കാരണം ഈ തുപ്പലിന് ഈ തുപ്പിയിട്ടാണ് തരുന്നത് എന്ന് കേൾക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു പ്രതികരണ ശേഷി, എന്തുകൊണ്ട് അതിന് മുമ്പുണ്ടായില്ല? തൊഴിൽ നിഷേധം ഉണ്ടാവുന്നു, ഒരു വ്യവസായ മേഖല പിടിച്ചെടുക്കുന്നു. ഇതിനൊക്കെ എനിക്കെന്താ, കുഴപ്പമില്ലല്ലോ, ഞാൻ ഹോട്ടൽ തുടങ്ങാൻ പോകുന്നില്ലല്ലോ. അപ്പൊ അനിപ്പോ ആര് തുടങ്ങിയാലും നമുക്ക് കാശ് കൊടുത്താൽ ഭക്ഷണം കിട്ടത്തില്ല, പിന്നെന്താ? ഇതാണ് ബേസിക്കലി ഒരു ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി കുറച്ച് അല്പം ഒരു ഫോർസൈറ്റോടെ ചിന്തിക്കാൻ നമ്മൾ പഠിക്കുന്ന കാലത്ത് മാത്രമേ ഈ സമൂഹം മുന്നോട്ട് വരികയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ഒരു തുടക്കം ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇതിനെ ചെറുക്കേണ്ടത് ഏറ്റവും ആത്യന്തികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമാണ്, നമുക്കറിയാവുന്ന ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നേരെ ഇത് മനസ്സിലാവുന്നവരുടെ എണ്ണം നേരെ ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടിയാകും. മനസ്സിലാക്കുക, ആ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ആളെ നിങ്ങളും വേറൊരാളെ മനസ്സിലാക്കുമ്പോൾ അത് നാലിരട്ടിയാവും. അങ്ങനെ ആളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ അവരെന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല, അവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഇനി മറ്റവനെ നോക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കരുത്, ഇനി അതിനുള്ള സമയമില്ല എന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഇവിടെ വളരെ ജിഹാദിവൽക്കരണത്തിന്റെ ഏറ്റവും വളരെ ഇതായിട്ടുള്ള മുഖങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചയായിട്ട് പ്രസംഗിക്കുന്നു, മുഖം പോലും മറക്കാതെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഹലാല് പോലുള്ള കാര്യങ്ങളെ വ്യക്തമായിട്ട് എതിർക്കേണ്ട ഒരു ഒരു അവസരമാണിത്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നന്ദി, ഇത്രയേ ഉള്ളൂ. സമയം ഡീവിയേറ്റ് ചെയ്തെങ്കിൽ ഐ എം സോറി. ജസ്റ്റ് ആദ്യം പറയാനൊന്നുമല്ല, അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ ഹലാൽ പ്രശ്നം വന്നതിന് ശേഷം പലരും പറയുന്നുണ്ടായിരുന്നില്ലേ ഈ ഹലാലിന്റെ ബോർഡ് മാറ്റുന്നു, അപ്പോ അതിന്റെ ഒരു ഇമേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അതിന്റെ പ്രൊഫൈൽ പിക് ഒന്ന് ചെക്ക് ചെയ്താൽ കാണാം, ഇവിടെ ഒരു ഹോട്ടലിന്റെ ഹലാൽ ബോർഡ് എടുത്ത് മാറ്റുന്ന ഒരു ഇമേജ് ആണ്. രാത്രി ഐ ഗസ് പാതിരാത്രി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വണ്ടിയുടെ മേളിൽ കയറി നിന്നിട്ട് ഈ ഹലാൽ ബോർഡ് എടുത്ത് മാറ്റുകയാണ് അവര്. ഇപ്പോ ഈ പ്രശ്നം വന്നതിന് ശേഷം ഇപ്പോ ആൾക്കാർക്ക് ഇവർക്ക് പണി കിട്ടി തുടങ്ങി. എനിക്ക് ഇത് ഈരാട്ടുപേട്ടയിലാണ് കേട്ടോ സംഭവം നടക്കുന്നത്. ഈരാട്ടുപേട്ടയിലെ ഒരു ഹോട്ടലിന്റെ മേളിൽ നിന്ന് അവരുടെ ഈ ഹലാൽ ബോർഡ് എടുത്ത് മാറ്റുകയാണ് അവര്. ജസ്റ്റ് കാണാം, അതായത് ഇത് വളരെ എഫക്റ്റീവായി വന്നു തുടങ്ങി, എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി, ആൾക്കാർ പൊട്ടന്മാരല്ലാന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അവർക്ക് അതായത് ഇനിയും ഇതേപോലെ പരിപാടി കാണിച്ച് തിരിച്ച് പണി കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായി. അതിന്റെ ഒരു വലിയ റിസംബ്ലൻസ് ആണ് ഇപ്പൊ ഈ കാണുന്ന ഒരു ഇമേജ്. ബസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അർജുൻ സംസാരിച്ചോ. ഈ ഇപ്പൊ അനന്ത് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്, അതില് അത് ഒഴിവാക്കുന്നതല്ല, അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ ഒരു വാർത്ത ഉണ്ട്. ഓക്കെ, എന്തായാലും താങ്കളുടെ ടേൺ ആയിട്ട് തന്നെ കൂട്ടിക്കോ, താങ്കൾക്ക് സംസാരിക്കാനുള്ള മുഴുവൻ സംസാരിച്ചു. ഒരു കാര്യം പറയാം, ഈ ആനന്ദ് പറഞ്ഞത് ഇപ്പൊ അത് ഒട്ടിക്ക, എന്റെ ആഗ്രഹം ഇപ്പൊ റാമ്പ ആ പുള്ളിനെ താഴ്ക്കാക്കണ്ട, പുള്ളി ഇരിക്കട്ടെ. ആനന്ദ് പറഞ്ഞത് ആവരുത് എന്നാണ് എന്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം. കാരണം ഇതെടുത്ത് മാറ്റരുത്, മാറ്റി കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇത് ഹലാൽ തന്നെയാണോ. ഇപ്പൊ പല ആഹ്വാനങ്ങളും എഫ് ബി വഴിയൊക്കെ നടക്കുന്നുണ്ട്, അതായത് ചരട് കെട്ടിയവര് വന്നു കഴിഞ്ഞാൽ തുപ്പിക്കൊടുക്കണം, ഇനിയിപ്പോ കൊന്തട്ടവര് വന്നു കഴിഞ്ഞാൽ തുപ്പിക്കൊടുക്കണം എന്നുള്ള ആഹ്വാനങ്ങളൊക്കെ പലതും നടക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഈ ബോർഡെടുത്ത് മാറ്റരുത്, റാം പറഞ്ഞതുപോലെ അത് ഒട്ടിക്ക തന്നെ ആവണം.
ഇനി ആരെങ്കിലും ഇത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ നല്ല പിന്തുണ കൊടുത്തിട്ട് അത് മാറ്റരുത്, അത് ഒട്ടിച്ചിട്ട് തന്നെ കച്ചവടം നടത്തണം എന്നുള്ളത്, അതിനുള്ള ധൈര്യം കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൊടുക്കണം എന്നാണ് ശരിക്കും പറയാനുള്ളത്. എങ്കിലും ഇത് ആളുകൾക്ക് മനസ്സിലാവും ഹലാലാണോ അല്ലയോ. അല്ല, അത് അങ്ങനെ ചെയ്യുന്നത് ഒരു കസ്റ്റമേഴ്സ് കൺസ്യൂമർ കേസ് അല്ലേ? കാരണം ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന കസ്റ്റമേഴ്സിനോടുള്ള ഒരു വഞ്ചനയല്ലേ അത്? കാരണം ഹലാൽ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ആ വിവരം പുറത്ത് പറയാതെ പ്രദർശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് കസ്റ്റമേഴ്സിനോടുള്ളൊരു വഞ്ചനയല്ലേ? എനിക്കൊരു സംശയമാണ് കേട്ടോ, അറിയാവുന്നവർ പറയുക. അല്ല, അതിപ്പോ ഹലാൽ സർട്ടിഫിക്കേഷൻ മാത്രമല്ലല്ലോ, ഈ തുപ്പൽ തന്നെ ഇത് വഞ്ചനയാണല്ലോ. അതെന്നാണ് നമ്മൾ ഇത് മാറ്റരുത് എന്ന് പറയുന്നത്. കാരണം ഇത് തുപ്പിയിട്ടാണോ ഉസ്താദ് എന്താ ചെയ്തതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ഈ ബോർഡ് ഉള്ളപ്പോ നമുക്ക് ഒരു ഒന്ന് അകലം പാലിക്കാം. വേണ്ട, ഇപ്പൊ യുക്തന്മാരൊക്കെ ആണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ അവര് കയറി കഴിച്ചോട്ടെ, അവർക്ക് തുപ്പിയതോ ഉസ്താദിന്റെ തുപ്പലും സാനിറ്റൈസറും മൂത്രം പുണ്യാഹം എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പൊ അവരങ്ങനെ കഴിച്ചോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം പൈസ കൊടുത്തിട്ട് ഒരു നല്ല നല്ല ഭക്ഷണം വേണ്ട, നമുക്ക് കഴിക്കാം, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന സാധനം കഴിക്കുക എന്നുള്ള ഒരു ഇത് ഈ ഹലാൽ ബോർഡോട് ഉണ്ട്. കാരണം ഇത് കടയിൽ കയറേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ കട ഇതില് കയറാം. അപ്പൊ ഈ ബോർഡ് മാറ്റാതിരിക്കേണ്ടതാണ് ശരിക്കും നല്ലത്. നമുക്ക് ഇത് വേണ്ടാത്ത ആളുകൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാവുക ഈ ബോർഡ് ഉള്ളതാണ്. അത് പന്നിയിറച്ചി വിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയാ മതി, പന്നി മാംസം കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാ മതി, അവിടെ ഹലാൽ ഉണ്ടാവില്ല. അല്ല, അത് ബുദ്ധിമുട്ടാണ്. കാരണം പല സ്ഥലങ്ങളിലും ഇപ്പൊ എന്റെ ഏരിയയിലൊക്കെ പന്നിയിറച്ചി കിട്ടുന്ന ഹോട്ടലുകൾ വളരെ ചുരുക്കമാണ്, കിട്ടില്ല. കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഇല്ല ആളുകൾക്ക്. പോർക്ക് കഴിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ പല ഏരിയകളിൽ പല പലതാണ് ഈ ഭക്ഷണ രീതികളിലൊക്കെ ഒരു ഇത്. എനിക്ക് തോന്നുന്നു ഈ പന്നിയിറച്ചിക്ക് ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യൻസ് ഒരുവിധമുള്ള ഏരിയകളിലൊക്കെയാണ്. അപ്പൊ ഇവിടെ ഈ പോർക്കിന്റെ ബിസിനസ് ഒന്നും വളരെ ഡള്ളാണ്. അങ്ങനെ അറക്കുന്ന സ്ഥലങ്ങളോ പന്നിയിറച്ചി കിട്ടുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ പന്നിയിറച്ചി കിട്ടുന്ന ഹോട്ടലുകളൊക്കെ വളരെ കുറവാണ്. ഈ ഹലാൽ സർട്ടിഫൈഡും ഇവിടെ കുറച്ച് കുറവാണ്. പക്ഷെ ഞാനിപ്പോ ഹലാൽ സർട്ടിഫൈഡ് മാത്രമല്ല, ഞാൻ പേര് നോക്കിയിട്ടാണ് ഹോട്ടൽ സെലക്ട് ചെയ്യാറ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വഞ്ചിക്കപ്പെട്ടതിന്റെ ഒരു പ്രശ്നമാണത്. ഇനി ഒരിക്കലും എനിക്ക് വിശ്വസ്തരെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ആചാരങ്ങൾ ഇവർ ഒളിഞ്ഞു തെളിഞ്ഞ് എത്ര കാലം ചെയ്തിരുന്നു. അപ്പൊ ഇനിയിപ്പോ അത് ചെയ്യില്ല എന്ന് പറഞ്ഞാലും അത് വിശ്വസനീയ അല്ല അത്. കാരണം ഇത്ര കാലം ചെയ്തല്ലോ, ഇനിയിപ്പോ എന്താ ഇത് വന്നോടുകൂടിയിട്ട് ഈ ആചാരങ്ങൾ മാറ്റൊന്നുമില്ല. 1500 വർഷങ്ങളായിട്ട് ഇത് ചെയ്തു പോരുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് ഇത് തിരിച്ചറിഞ്ഞു എന്ന് വെച്ചിട്ട് ആരും ഇത് മാറ്റാനൊന്നും പോകുന്നില്ല. ഓക്കെ, അർജുൻ സംസാരിച്ചോ. അതുപോലെ ഈ റാമിന് ഞാൻ ഇൻവൈറ്റ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം വന്ന അദ്ദേഹത്തിന് ഒരു ടേൺ കൊടുക്കാം. അർജുൻ കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ കൊടുക്കാം. ഒരു മിനിറ്റ്, ഇനി മൈക്ക് അൺമ്യൂട്ട് ചെയ്യോ, അൺമ്യൂട്ട് ചെയ്യോ റാം. താങ്കൾ തന്നെ കാരണമാണ് ഈ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് താങ്കൾക്ക് താഴെ പോകേണ്ടിരുന്നത്. താങ്കൾ വന്നത് താങ്കൾ വിചാരിക്കുന്നത് താങ്കൾക്ക് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന്, അങ്ങനെയല്ല ഒരു ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുക, കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അർജുൻ സംസാരിക്കൂ, താങ്കൾക്ക് ഇനി കയറി വരാം. കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഒരാളുടെ സ്പീക്കർ കഴിഞ്ഞിട്ട് താങ്കൾക്ക് പറയാനുള്ളത് 2 മിനിറ്റോ 3 മിനിറ്റോ എടുത്ത് സംസാരിക്കും. ആ നമസ്കാരം. ഞാനിപ്പോ സന്തോഷേട്ടന്റെയും ഭരത്തേട്ടന്റെ ഒക്കെ പല ക്ലബിലും പല ഇങ്ങനത്തെ റൂമിലും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്റെ മനസ്സിലൊരു ആശയമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാ, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് സ്വർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ടൂറിസമാണ്. കാരണം ഈ കടുകുമണി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാതെ ഇത്രയും നിയമങ്ങളും ആചാരങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്നത് ഈ സ്വർഗത്തിൽ പോകാനായിട്ടാണല്ലോ. അപ്പോ സ്വർഗത്തിലേക്ക് അവർക്ക് നേരത്തെ ഇത്രയൊന്നും കഷ്ടപ്പെടാതെ തന്നെ അവരെ കൊണ്ടുപോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ടൂറിസം ഇവിടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സംസാരിച്ചതാണ് നേരത്തെ. എനിക്ക് ഞാൻ കേട്ടിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഞാൻ വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. റോൺ സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇപ്പം സുപ്രഭാതും ബാക്കിയുള്ള എല്ലാവരും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഇവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ, അതായത് ഇവരുടെ മദ്രാസയിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഈ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ഇവരെ അത്രയ്ക്കും വർഗീയവാദികളാക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഇപ്പം നമ്മൾ അതുപോലെ തന്നെ ഇവരുടെ പള്ളിയിലെ പ്രസംഗങ്ങൾ, ഇവരുടെ ഉസ്താദ്മാർക്കെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മതപരമായ വിദ്യാഭ്യാസം അല്ലാതെ വേറെ ഒരു നോളജ് ഇല്ല. പിന്നെ വായിക്കുന്നതും കിട്ടുന്ന പുസ്തകവും പത്രവും എല്ലാം ഇതെല്ലാം ഇവരുടെ തന്നെ ഈ മത
വിനോദത്തിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പൊതുവായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു പൊതുവിജ്ഞാനം നേടാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ക്ലബ് ഹൗസുകളിൽ കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ മതത്തിനെ വെള്ളപൂശാൻ വേണ്ടി വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവർക്കൊരിക്കലും ഒരു വിശാലമായ രീതിയിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളെ ഒരു നല്ല രീതിയിൽ നോക്കിക്കാണാനോ ഉള്ള കഴിവ് അവർക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ബേസിക് നോളജും കംപ്ലീറ്റ് അവരുടെ മതപരമായ കാര്യങ്ങളാണ്. അത് വേറൊരു മതത്തിലും ഇല്ലാത്ത പോലെ ഈ മതത്തിൽ ആൾക്കാർ രാവിലെ എണീക്കുന്ന പോലെ രാത്രി കിടക്കുന്ന വരെ ഈവൻ രാത്രി കിടപ്പറ വരെ എന്താ ചെയ്യേണ്ടതെന്ന് അത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുമ്പോൾ അത്രയ്ക്കും മതത്തിൻ്റെ തീവ്ര ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അന്യമത വിദ്വേഷവും അന്യ ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, പരുഷമായി പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രത്തോളം ഇവരെ ഇങ്ങനെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് കഴിയുമ്പം അവർക്ക് അതേപോലെ ഒരു മാനസിക അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉള്ള തലമുറകളൊന്നും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരെയൊക്കെ ഒന്ന് മാറ്റി ഒരു നല്ല രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഒരു സാധാരണ ഒരു സ്വതന്ത്ര പൗരനായി ഒരു സമൂഹത്തിനും രാജ്യത്തിനും ഒരു നല്ല രീതിയിൽ തീർക്കണമെങ്കിൽ അത് ഇനി അത്രയ്ക്കും നമുക്ക് അവരെ ക്ലെൻസ് ചെയ്തെടുക്കേണ്ടി വരും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇനി വരുന്ന തലമുറയിലെങ്കിലും നമ്മൾ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആക്കി കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ സ്വതന്ത്രമായി ചിന്തിച്ച് അവർക്ക് അഭിപ്രായങ്ങൾ എടുക്കാനുള്ള ഒരു ഇത് കൊടുക്കണം. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ ഇപ്പോൾ ഫ്രാൻസൊക്കെ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ഇവർക്ക് തോന്നിയ പോലെയൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ മസ്ജിദിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് അനുമതി കാര്യങ്ങളൊക്കെ വേണം. ഇപ്പം എനിക്ക് തോന്നുന്നു ദുബായിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം മസ്ജിദിൽ ഇപ്പം മലയാളം സംസാരിക്കുന്ന മലയാളത്തിലുള്ള മലയാളികളുള്ള മസ്ജിദോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള മസ്ജിദുകൾ പോലും അവിടെ ഉസ്താദ്മാർ എന്താണോ വെള്ളിയാഴ്ച ഇതിനിടയ്ക്ക് പറയുന്നത് അത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഇതനുസരിച്ച് മാത്രമേ അവർക്ക് പറയാൻ പറ്റൂ. അവർക്ക് വായി തോന്നിയത് വിളിച്ചു പോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും അവിടുത്തെ ഒരു ലീഡർഷിപ്പും സ്റ്റൈലും കാര്യങ്ങളും ഭരണഘടനയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയും ഇപ്പം പള്ളിയിലാണെങ്കിലും ഹിന്ദുക്കളുടെ അമ്പലത്തിലാണെങ്കിലും മുസ്ലിങ്ങളുടെ മദ്രാസയിലാണെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഒരു രാഷ്ട്രത്തിനെതിരെ അല്ലെന്ന് ഗവൺമെൻറ് അത് എൻഷുർ ചെയ്യണം. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു അവരുടെ ഒരു ഇതാണ്. അതായത് പിന്നെ നമ്മുടെ ഗവൺമെൻറ് അത് എൻഷുർ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രാഷ്ട്രത്തിനെതിരായ കാര്യങ്ങളൊന്നും ഒരു മതത്തിൻ്റെയും ഒരു പാഠശാലയിലും പഠിപ്പിക്കുന്നില്ലെന്ന്. അതുപോലെ തന്നെ ഇവരുടെ വെള്ളിയാഴ്ച പള്ളികളിൽ എന്താണ് വിളിച്ച് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഈ പിന്നെ എപ്പോഴും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരു കാണിക്കുന്നത് മതരാഷ്ട്രവാദമാണ്. അപ്പോൾ ആ മതരാഷ്ട്രവാദം എപ്പോഴും രാഷ്ട്രത്തിന് എതിരാണ്. അപ്പോൾ അതായത് നക്സലൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം. അത് നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് മതപരമായ ഫുഡ് സ്റ്റൈല് ഡ്രസ്സിങ് സ്റ്റൈല് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അവർക്ക് എഡ്യൂക്കേറ്റഡ് ചെയ്യണം. എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ ഇവർ ഇതിൻ്റെ അകത്തുനിന്ന് സ്വതന്ത്രമാവുള്ളൂ. പക്ഷേ ഇവരുടെ മതപരമായ കാര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഇവർക്ക് എഡ്യൂക്കേറ്റഡ് ആകാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നില്ല. ഈവൻ ചാൻസ് കൊടുത്താൽ തന്നെ അത് അവരുടെ മതപരമായ കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, പൊതുവിജ്ഞാനം ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല. പൊതുവിജ്ഞാനം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ ആറാം നൂറ്റാണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ഈ കൊച്ചു അതായത് ചെറിയ വയസ്സിൽ തന്നെ ഇവർക്ക് ഈ മതത്തിൻ്റെ ഇത് അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് ഒരു പൊതുവിജ്ഞാനം ഇവർക്ക് ഒരിക്കലും കിട്ടുന്നില്ല. ഒരു പൊതുവായ നോളജോ ഒരു സ്വതന്ത്ര ചിന്താഗതിയോ ഇവർക്ക് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിൽ മാത്രമേ ഇവർക്ക് സ്വതന്ത്രമായി ചിന്തിച്ച് ഇത് നല്ലതേതാ ചീത്ത ഏതാന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് പിന്നെ 20-25 വയസ്സ് വരെ ഈ പിന്നെ ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 60-70-80 വയസ്സ് വരെ ജീവിച്ചാൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ എത്ര പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളും പിന്നെ തെളിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇങ്ങനെ തുപ്പുന്നതും അതും ഇതും ഒത്തിരി നീചമായ ആചാരങ്ങളുണ്ട്. അപ്പോൾ എന്നിട്ടും അതിനെ വന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഇവരെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ മതസമൂഹത്തിൽ നിന്ന് നട്ടലിലുള്ള ഒരാൾ പോലും എണീറ്റെന്ന് പറഞ്ഞില്ല, ചെയ്തത് തെണ്ടിത്തരാണ്, ഇനി മേലെ കാണിക്കില്ല, കാണിച്ചാൽ നിന്റെ ചെപ്പക്കുറ്റി അടിച്ച് തീർക്കുമെന്ന് ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല. ഞാൻ ഓർത്ത് മന്ത്രി
മന്ത്രി മുൻ മന്ത്രിയായിരുന്ന മുനീർ ഒക്കെ പറയുന്ന ഞാൻ ഓർത്തെ ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഇന്നത്തെ സമൂഹത്തിൽ ഇത് നടക്കത്തില്ല എന്ന് ഒരാളെങ്കിലും പറയുന്ന വിചാരിച്ച, പക്ഷെ ഒരാൾ പോലും പറഞ്ഞില്ല. എന്നിട്ട് അപ്പുറത്തൊരു ക്ലബ് ഹൗസിൽ പിന്നെ ചർച്ച വെച്ചിട്ട് ഇവര് പറയാണ് ആ അവനെ നന്നായിട്ട് പറഞ്ഞു, ഇവൻ നന്നായിട്ട് പറഞ്ഞു, അതായത് അവൻ നമ്മളെ നന്നായിട്ട് ന്യായീകരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് വെള്ളം പൂശാൻ വേണ്ടി ഇവ റേഷൻ പെയിന്റും മേടിച്ചിട്ട് പൂശിക്കൊണ്ടിരിക്കുക ഓരോ ക്ലബ് ഹൗസിലും കയറി, പക്ഷെ ഒരാളെങ്കിലും അത് സമ്മതിക്കുന്നില്ല, അത് ചെയ്ത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാൻ കഴിക്കുന്ന ഫുഡാണെ, ഞാൻ തുപ്പിയിട്ടാണെ, ഞാൻ കഴിക്കത്തില്ല, ഞാനത് മാറ്റി വെക്കും. ഒരു മുടിയുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കും. കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം കൊണ്ട് തന്നതാണ്, അത് ഏത് മതത്തിലെ യുക്തിവാദി എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ ഈശ്വരനെ പോലെ കണക്കാക്കണം. കാരണം അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് ജീവൻ തരുന്നത് അതാണ്. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ കൂടെ നടന്നാൽ മാത്രമേ ഇതുള്ളൂ. ഇത് തുപ്പിയിട്ട് ശുദ്ധമാകുക അത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമല്ല, അത് രാഷ്ട്രത്തിൻ്റെ നിയമത്തിനെതിരാണ്, അത് പൊതുവായിട്ടുള്ള ഒരു എന്താ പറയുക മാനവികതക്കെതിരാണ്. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ വലിയൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്, അത് നമ്മൾ അറിയണം. ഹലാലുള്ള കാര്യങ്ങൾ നോക്കിയും കണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഇവരെത്ത് ചെയ്താൽ നാളെ ഇതിലും വലിയ കാര്യങ്ങൾ വരും. അപ്പം നമ്മൾ മിണ്ടായിരുന്ന നമുക്ക് മുകളിൽ ഇതെല്ലാവരും ഇങ്ങനെ ഒരു മതത്തിൻ്റെ ഒരു ആധിപത്യം നമ്മുടെ മുകളിൽ വരും, പിന്നെ നമുക്ക് ഒരിക്കലും ഇതിനെ എതിർക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വിമാനത്തിൻ്റെ പിന്നെ ചക്രത്തെ കയറ്റി പിടിച്ച് നമ്മൾ പറക്കേണ്ടി വരും. മുകളിൽ നിന്ന് താഴെ വീഴാനും ചാൻസ് ഉണ്ട്, വീഴാതിരിക്കാനും ചാൻസ് ഉണ്ട്. അന്ന് ഈ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഉണ്ടോ എന്ന് തന്നെ ഉണ്ടാവോ എന്ന് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്താൽ നമ്മുടെ ഭാവി തലമുറകൾക്ക് എങ്കിലും മനസ്സമാധാനത്തോടെ ഇവിടെ താമസിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഈ മതത്തിലുള്ള സഹോദരങ്ങളെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളായി കണക്കാക്കി അവർക്കുള്ള എഡ്യൂക്കേഷൻ നമ്മൾ തന്നെ കൊടുക്കണം. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരോട് ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ നമ്മളെ ബോധവൽക്കരിക്കുന്ന നമ്മുടെ മതങ്ങളെ നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഒന്ന് നിർത്തിക്കോട്ടെ, ഒന്ന് നിർത്തിയിട്ട് സംസാരിക്കാം, നമുക്ക് നിർത്തിയിട്ട് സംസാരിക്കാം. അപ്പോൾ ചെയ്യുന്നതിന് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ബന്ധുക്കളെ എല്ലാം ചെയ്യുന്നതിന് കൂടെ തന്നെ ഇവരെ നമ്മൾ പരമാവധി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. റോണേ, എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു കാര്യമില്ല. സെപ്റ്റംബർ 11 പോയതിൽ 15 വരെയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരായിരുന്നു എൻ്റെ ഓർമ്മ. അല്ല, ഞാൻ പറയുന്ന എഡ്യൂക്കേഷൻ ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒരു 10 സെക്കൻഡ്. അതായത് ഞാൻ പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന, എം ബി എ പഠിപ്പിക്കുന്ന, ഡോക്ടറേറ്റ് പഠിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഇവരുടെ മതത്തിലുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണ്, ഇതല്ല ശരി, ഇതാണ് ശരി എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞാൽ മാത്രമേ ഇവന് വിവരം വെക്കുള്ളൂ, അല്ലാതെ നമ്മൾ ചുമ്മാ എഞ്ചിനീയറിംഗ് മറ്റൊന്ന് പഠിപ്പിച്ച്, പക്ഷേ ഈ ഇവരെ ഇൻട്രോക്ട്രേറ്റും ചെയ്ത് ഇവർ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം അവരുടെ തലയിൽ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഈ പൊതുവിജ്ഞാനം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമില്ല, മറിച്ച് അവരെ കൊണ്ട് സ്വതന്ത്രമായി ചിന്തിച്ചിട്ട് ഏതാണ് കറക്റ്റ് ഏതാണ് ചീത്ത എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് പിന്നെ ഭക്ഷണത്തിൽ തുപ്പുന്നത് ശരിയാണോ ചോദിക്കുക, അപ്പോൾ പറയാം എൻ്റെ മതത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയല്ല, അങ്ങനെ തുപ്പി കഴിക്കാൻ പറ്റുമോ, കഴിക്കാൻ പറ്റത്തില്ല, നീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് നിന്റെ ബോധം ശരിയല്ല, അത് നീ ചെയ്യുന്ന തെറ്റാന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ അങ്ങനെ മാത്രമേ അവർ പുനരുദ്ധരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ഇനിയൊരു ജനറേഷനെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞു വന്ന ജനറേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം വളരെ ചുരുക്കമാണ്. അത് അങ്ങനെ ഒരു ഇതിലാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്, അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ കുറിച്ച്. ഓക്കെ, താങ്ക് യു റോൺ. മൊസാദ്, എനിക്കൊരു സമയം തരുമോ? തോമസ് ആണ് കൊറേ നേരം ഞാനിവിടെ വെറുതെ ഇരിക്കുന്നത്. താങ്കൾ എല്ലാ സമയത്തും ഇടയിൽ കയറുന്നതുകൊണ്ടാണ് താങ്കൾ ഇൻഫാക്ട് ഇടയിൽ താഴ്ത്തിരുന്നത്. മൊസാദ് കേട്ട് സംസാരിച്ചോ, ഒരു മൊസാദ് സംസാരിക്കും. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണോ? അതെ അതെ. ഓക്കെ, പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞ ടോപ്പിക്കിന് കംപ്ലീറ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോയി. ഞാൻ ടോപ്പിക്കിൻ്റെ ചില മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നട്ടല് ഊരി വെച്ച യുക്തന്മാർ, ഈ യുക്തന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഇവിടെ മെൻഷൻ ചെയ്തത് നിരീശ്വരവാദികളെയാണ്. ഓൾ ഓവർ വേൾഡിലെ റാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് നിരീശ്വരവാദികളല്ല. ഓക്കെ, ലെറ്റ്സ് കം ടു, എല്ലാ യുക്തിവാദികളും ഹലാൽ ഫുഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലോകത്തിൽ പല പല രാജ്യങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങളും നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ, അവിടെ എവിടെയെങ്കിലും യുക്തിവാദികൾ ഹലാൽ ഫുഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനുള്ള ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ യുക്തന്മാർ അല്ലെങ്കിൽ നിരീശ്വര മതക്കാർ അവരെ ജീവിച്ച് വന്ന് അവരെ ഇതെടുത്ത് അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി അവരെ യുക്തിവാദികളായതല്ല. ഇവരെ മിക്കവാറും ചില പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ചേർന്നതുകൊണ്ട് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെയിനായിട്ടുള്ള അജണ്ട യുക്തിവാദമായതുകൊണ്ടും അല്ലെങ്കിൽ
നിരീശ്വരവാദം ആയതുകൊണ്ടും അതിൻ്റെ ബേസിസിൽ നിരീശ്വരവാദികൾ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ബേസിസിലാണ് ആ അങ്ങനെയുള്ള യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ കൂടുതലായതുകൊണ്ടാണ് പർട്ടിക്കുലർലി ഇവർ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിലെ മെമ്പർ ആയ ആൾക്കാർ എന്തുകൊണ്ടാണ് ഹലാൽ ഫുഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം അവർ വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വർഗീയവാദത്തെ ശക്തമായി എതിർക്കുന്നു. ഇവരുടെ കണ്ണിൽ വർഗീയവാദം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംഘപരിവാറാണ്. പക്ഷേ ഇവർ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടോ ജമാഅത്ത് ഇസ്ലാമിയോ ISIS താലിബാനോ ഹമാസോ ഇതൊന്നും ഇവർക്ക് വർഗീയവാദ പാർട്ടികളോ വർഗീയവാദികളോ ഒന്നും അല്ല. ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്കിലൂടെ അവിടെ ഇവിടെയും പോസ്റ്റ് ഇടുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അപ്പോൾ സംഘപരിവാറാണ് ഇവരുടെ മെയിനായിട്ടുള്ള അജണ്ട. ഇപ്പൊ സംഘപരിവാർ എന്ന് പറയുന്ന ശക്തിയെ എതിർക്കണം എന്നുണ്ടെങ്കിൽ അവരെന്തു പറയുന്നു അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരണം. ഇപ്പൊ ഇവിടുത്തെ ഹലാൽ ഫുഡ് എന്ന് പറയുന്ന സാധനം ഈ പലപ്പോഴും ഈ BJP RSS ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അതിനെതിരായിട്ട് സംസാരിച്ചത് കൊണ്ട് ഇവരതിന് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ, ഇപ്പൊ ഇവിടെ BJP RSS അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളൊന്നും ഇല്ലാന്നിരിക്കട്ടെ, ഇതേ യുക്തിവാദികൾ തന്നെ ഈ ഹലാൽ ഫുഡിന് ഓപ്പോസിറ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിച്ചാണ്. സോ ഇത് കംപ്ലീറ്റ്ലി ഉള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ, അതായത് കുറെ കാലം കഴിയുമ്പോൾ ജനങ്ങൾ പതുക്കെ പതുക്കെ തിരിച്ചറിയുമ്പോൾ അവർക്കത് ദോഷമായിട്ട് വരും. അത് അവരിപ്പോൾ മനസ്സിലാക്കുന്നില്ല, കുറെ കൂടെ കാലം കഴിയുമ്പോൾ അത് മനസ്സിലാക്കും. അത് അതിൻ്റെ കൂടെ അതൊരു ന്യൂനപക്ഷ പീഡനവും കൂടെ വെച്ചുകൊണ്ട് അതെല്ലാം കൂട്ടിക്കലർത്തി ഒരു സൂപ്പാക്കി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഈ സ്പെഷ്യലായിട്ടുള്ള ചില ആൾക്കാരുടെതിരെ ഇപ്പം റീസെൻ്റായിട്ട് ഇങ്ങനെ പല ആൾക്കാരും പറയാനുള്ള ഒരു മെയിനായിട്ടുള്ള റീസൺ ഞാൻ കണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സമൂഹത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോകുമ്പോൾ നമ്മൾ ആ കമ്മ്യൂണിറ്റിയുമായിട്ട് മെർജായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ കഴിയണം. അപ്പം ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് മാറി താമസിക്കാന്നിരിക്കട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് മാറി താമസിക്കുമ്പോൾ ഞാനൊരു ഇന്ത്യൻ ആണ്, എനിക്ക് എൻ്റെ കളറ് കൊണ്ടോ എൻ്റെ മുഖമോ മുഖത്തിൻ്റെ ഷേപ്പോ തൊലിയുടെ കളറോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റുന്ന ചില കാരണങ്ങളുണ്ട്. എൻ്റെ കൾച്ചർ, എൻ്റെ ജീവിത ശൈലികൾ, ഞാൻ ഇടുന്ന ഡ്രസ്സുകൾ, ഇതൊക്കെ ഞാൻ ആ പർട്ടിക്കുലർ കൾച്ചറിലേക്ക് ഞാൻ മാറ്റാൻ ശ്രമിക്കും. അങ്ങനെ പോകുമ്പോൾ എനിക്ക് അവിടെ അവരുടെ കൂടെ എൻ്റെ ചിന്തകൾ ഇതൊക്കെ മാറ്റുമ്പോൾ എനിക്ക് അവരുടെ കൂടെ മെർജായിട്ട് ജീവിക്കാൻ സാധിക്കും, വലിയ പ്രശ്നമില്ലാതെ. ഇവിടെ ചില ആൾക്കാർ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് പോകുന്നില്ല, അവരെപ്പോഴും സെപ്പറേറ്റ് ആയി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഫുഡിലായാലും ഡ്രസ്സിലായാലും ചിന്തകളിലായാലും എല്ലാത്തിനും സെപ്പറേറ്റ് ആയി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ ഇവിടെ, ഇപ്പോൾ നമ്മളൊന്ന് തമിഴ്നാട്ടിലോട്ട് പോവുകയാണെന്നിരിക്കട്ടെ, ചില ആൾക്കാർ അവിടെ സംസാരിക്കുന്നത് തന്നെ ഉറുദു ആണ്. അവർ തമിഴാണ് പഠിച്ച് വളർന്ന തമിഴാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ആന്ധ്രയിലും അതുപോലാണ്, കുറെ കർണാടകയിലും അതുപോലാണ്. പഠിച്ച് വളർന്ന തമിഴാണ്, മാതൃഭാഷ തമിഴാണ്, എല്ലാം തമിഴാണ്. അവർക്ക് ഉറുദുവോ ഹിന്ദിയോ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല, പക്ഷെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഈ ഉറുദു ആണ്. ഇതിൻ്റെ റീസൺ എന്താണ്? കാരണം അവർ ഒരു സെപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ ഈ ഒരു സെപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാതെ ബാക്കിയുള്ള സമൂഹം, ബാക്കിയുള്ള ആൾക്കാരുമായിട്ട്, അതായത് കൂടുതലുള്ള ആൾക്കാരുമായിട്ട് ഒന്നിച്ച് മെർജായിട്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കാം. ആ സെപ്പറേഷൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ പറയുന്ന ഈ ഹലാൽ ഫുഡായിക്കഴിഞ്ഞാലും അതേപോലെ ഈ ഡ്രസ്സിലുള്ള മാറ്റങ്ങളായിക്കഴിഞ്ഞാൽ എല്ലാം ഈ ഒരു സെപ്പറേഷൻ്റെ ഭാഗമാണ്. ഈ സെപ്പറേഷൻ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാം. താങ്ക് യു. നമ്മുടെ മുകളിലുള്ള സന്തോഷ് സംസാരിച്ചിരുന്നു, പെട്രോൾ കഴിഞ്ഞിട്ടുള്ള സന്തോഷ്. സന്തോഷ് ഇല്ലായിരുന്നു. അല്ല, സാമ്പൽ തന്നെയാണ് അടുത്തെത്തിരുന്നത്, പക്ഷെ മുകളിലൊരു സന്തോഷ് സംസാരിച്ചിട്ടില്ലാന്ന് സംശയം, അതുകൊണ്ടാണ് ഡേറ്റ് വിളിച്ചത്. സന്തോഷുണ്ടോ അവിടെ? ആ ഉണ്ടല്ലോ, ഉണ്ടല്ലോ, കേൾക്കാവോ? ഞാൻ പറഞ്ഞു, ആ കേൾക്കാം. താങ്കൾ സംസാരിച്ചു, അത് കഴിഞ്ഞിട്ട് സാമ്പൻ സംസാരിച്ചു. ആ ഈ യുക്തിവാദികളുടെ റിലേറ്റീവ്സ് ഒക്കെ കൂടുതലും അവരൊക്കെ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ അവർക്കെതിരെ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോട്ടൽ ബിസിനസ് ഒക്കെയാണെന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഇപ്പാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കച്ചവടമൊക്കെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തൊട്ട് അവര് ഭയങ്കര സ്നേഹവും ഒക്കെയാണ് നമ്മളോട് കാണിച്ചു തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ അത് വീണു പോകരുത്, കാരണം ഇത് തട്ടിപ്പാ. അപ്പൊ അവര് ഭയങ്കര സഹതാപം നമ്മളോട് കാണിച്ചിട്ട് പിന്നീട് ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും. ഇപ്പൊ നമ്മളെ ഇപ്പൊ അവര് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ ശവം കാണിച്ചിട്ടാണ് ഇവന്മാര് അവിടെ കയറി പറ്റിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാറ് ഒരു കൊച്ച് മരിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ അടുത്ത് ആൾക്കാർ നിൽക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ആ കടലിൽ അങ്ങ് ഇട്ടേക്കുവോ. ഇവന്മാർ എനിക്ക് പറഞ്ഞ പ്ലാനഡ് ആയിട്ട് ചെയ്തിട്ട് ആ കൊച്ചിനെ കൊന്നാണെന്ന് പറയും എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആ കൊച്ച് വെള്ളം കുടിച്ച് മരിച്ചതായ ഒരു ഇതും ആ കൊച്ചിനെ കാണുമ്പോൾ ഒക്കെ തോന്നുന്നില്ല. ഇക്കാരം അവരുടെ ആ സായിപ്പന്മാരുടെ കരടലിയിക്കാൻ വേണ്ടി ഇവന്മാർ കാണിച്ച പരിപാടി തന്നെ. മിക്കവാറും ഇവരുടെ പ്രമാണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ പിള്ളേർ മരിച്ചു കഴിഞ്ഞാൽ, മതത്തിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേര് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവർക്ക് റെക്കമെൻഡ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഇവർക്കുണ്ട്. മിക്കവാറും ആ കൊച്ചിനെ കൊന്നായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഈ ഹലാലിന്റെ പ്രശ്നം വിടരുത്. വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാര് ഇത് നമ്മുടെ മിക്ക ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു സഹതാപം ഇപ്പൊ തോന്നുന്നുണ്ട്. ഹലോ, മിക്കവർക്കും ഇപ്പൊ വലിയ സഹതാപം ഇപ്പൊ തോന്നുന്നുണ്ട് അവരുടെ അവരുടെ ആ അവസ്ഥ കാണുമ്പോൾ. അത് നമ്മൾ വിട്ടു കളയരുത്. എല്ലാ ആഴ്ചയിലും ഓരോ ഇങ്ങനത്തെ ഈ തുപ്പൽ ബിരിയാണിയെ പറ്റി ഒരു ഇത് വരണം എന്നാണ് എന്റെ ആഗ്രഹം. താങ്ക്സ്, നിർത്തുന്നു. അതെ ബ്രദർ, ഇത് സഹതാപം തോന്നിയിട്ട് ആരെങ്കിലും ഇത് കഴിക്കോ? ധൈര്യമായിട്ട് കഴിക്കോ? സഹതാപം തോന്നിയാൽ കഴിക്കോ? അത് ഇത് ഇത് ഇവരെ കൈ നിൽക്കുന്ന കാര്യമല്ല. അത് വളരെ ദയനീയമായിട്ട് തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അതിന് ഒരൊറ്റ വഴിയുള്ളൂ, ഒറ്റ വഴിയുള്ളൂ. ഇവര് ഈ സാധനം പറയാ, നമുക്ക് പറ്റത്തില്ല, ഈ ഹദീസുകൾ അല്ലെങ്കിൽ പ്രവാചകരെ ഫോളോ ചെയ്യാൻ പറ്റില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ മതി. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ ഇങ്ങനെ ചെയ്യുന്നവനല്ല, പക്ഷെ നമ്മൾ അവന്റെ ഹോട്ടലിൽ കയറി പോയിക്കഴിഞ്ഞാൽ തന്നെ പുറത്ത് നിൽക്കുന്നവർ നമ്മളെ നോക്കി ചിരിക്കും. കാരണം ഈ തുപ്പിൽ നിന്നിട്ട് ഇറങ്ങി വരുന്നതാണെന്നുള്ള ഒരു ചിന്തയിലാണ് ആൾക്കാർ നമ്മളെ ഇപ്പൊ കാണുന്നത്. അങ്ങനെ അവസ്ഥയിലെത്തി. വസതി ഇവിടെ ഇരുന്നാ ഞാൻ പറയുന്നത്. കാരണം മറ്റുള്ളവരുടെ ജീവിതം ഇവന്മാർ കോഞ്ഞാട്ടയാക്കാൻ നോക്കുകയല്ലേ ഇതേ. കാരണം ഈ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇതൊരു മാനസികമായിട്ട് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ ഇപ്പൊ ഇച്ചിരി മുമ്പ് ഒരു ആള് ആരാണോ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ സുഹൃത്തിന്റെ കടയിൽ കയറണം എന്നുണ്ട്. അപ്പൊ കേറിട്ട് ഇറങ്ങി വരുമ്പോ എന്താ വിഷയം? എല്ലാരും വിചാരിക്കും ഇവന് തുപ്പി കൊടുത്താലും ഇവൻ കഴിക്കും, അപ്പിട് കൊടുത്താലും ഇവൻ കഴിക്കും. ആ ടൈപ്പ് ഒരു മനുഷ്യനാ ഇവനും എന്ന് വിചാരിക്കുന്ന കാലത്തിലേക്ക് കാര്യങ്ങൾ മതി. ഇപ്പൊ എനിക്ക് അതിനകത്തുനിന്ന് ഒരു കാര്യം ചോദിക്കണം. ഇനി ന്യായീകരിക്കാൻ ഇപ്പോഴും ആൾക്കാരൊക്കെ ഇപ്പോഴും ന്യായീകരിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതെങ്ങനെയാണ് ഈ ഈ ഉസ്താദ് ഏതോ ഒരു ഉസ്താദ് ഇത് ന്യായീകരിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായത്? അതായത് ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങള് മുസ്ലിമിന്റെ കടയിൽ പോയി കഴിക്കുമ്പോൾ അത് സ്വാദ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? മുസ്ലിമായിട്ടുള്ള കുക്ക് പല്ലു പോലും തേക്കാണ്ട് തുപ്പി അതിനെ തെറ്റി തരുന്നതുകൊണ്ട് തന്നെയാണ് വലിയ അഭിമാനത്തോടെയാണ് ഉള്ളി വരുന്നത്. അപ്പൊ ഈ ന്യായീകരണ തൊഴിലാളികള് ഈ ചങ്ങാതിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ആദ്യം പറയണം. നിങ്ങളുടെ ഇതിനകത്ത് ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ ആ ചങ്ങാതിക്കെതിരെ ആദ്യം കേസ് കൊടുക്കേണ്ടത് ഈ ന്യായീകരണ തൊഴിലാളികളാണ്. അയാളെ അകത്ത് കൊണ്ടോട്ടെ, അപ്പൊ അയാളെ അയാളുടെ കാര്യം പറയും. എന്താണ് എന്താണ് അയാൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ടോ? അത് നിലവിൽ നടക്കുന്ന കാര്യമാണോ നടക്കാത്ത കാര്യം? അപ്പൊ അതോടുകൂടി ഈ സംഭവത്തിന്റെ ഏകദേശം കൃത്യമായ നിയമപരമായ ചിത്രം പുറത്തു വരും. ആളെ അകത്തു വിടട്ടെ ഇവർ ആദ്യം. ഇതാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. കാരണം ഇതിപ്പം എനിക്ക് ഒത്തിരി നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ഒത്തിരി മുസ്ലിം ഹോട്ടലുകളെ പറ്റി എനിക്ക് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നു. ഞാൻ ഇഷ്ടംപോലെ പോയി കഴിച്ചിട്ടുള്ള ആളാണ്. ഇപ്പം ഇനി അത് കഴിക്കുമ്പോൾ നമുക്ക് എവിടേക്കോ ഇരുന്നൊരു പിടുത്തം വരുന്നുണ്ട്. അതൊരു വിഷയമാണ്, അത് അത് അവരെ അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അവരുടെ കച്ചവടത്തെ ബാധിക്കുന്നതാണ്. അതവര് മനസ്സിലാക്കുകയും അതിനെ പരിഗണിക്കുകയും പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യാണ്. അത് തന്നെയാണ് നടക്കേണ്ടത്. അത് നടന്നില്ലെങ്കിൽ ഇത് ഇത് സമൂഹത്തിന്റെ മേലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. അതിപ്പം അത് നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊന്നുമല്ല. UK വരെ ഇവരിത് ചെയ്തിട്ടുണ്ട്. ഒരു കേസ് അങ്ങനെയുണ്ട്. അത് കൊടുക്കുമ്പോ ഇവർക്ക് കൊടുക്കുന്നത് അത്യാവശ്യം മാനമര്യാദക്കുള്ളതാണ് കൊടുക്കുന്നത്. മനുഷ്യന്റെ വിസർജ്യം എടുത്തിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പം ഇത് ഇവരൊക്കെ ഇവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന
ഇവരുടെ സ്ക്രിപ്റ്റേഴ്സ് ഇവരുടെ ഒപ്പം ഇവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഒരു മനോവൈകല്യത്തിന്റെ ഒരു സംഭവമാണ്. ആ മതം അങ്ങനെ ഒരു മനോവൈകല്യം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് ഈ പാവപ്പെട്ട വിശ്വാസികളുടെ. അപ്പൊ അത് അഡ്രസ് ചെയ്യപ്പെടുകയും അതിൽ തിരുത്തേണ്ട സാധനങ്ങൾ തിരുത്താണ്ട് ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരികയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഈ ക്ലബ് ഹൗസ് വന്നതിന് ശേഷമാണ് മുഹമ്മദിനെ നമ്മളെല്ലാം മുഹമ്മദ് നബി എന്ന് വിളിച്ചിരുന്ന മുഹമ്മദിനെ ഇപ്പൊ മുഹമ്മദ് എന്ന് തന്നെ വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം മുഹമ്മദ് എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത ആ ചങ്ങാതിക്കുള്ളൂ എന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ആളുകൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ്. ഇപ്പൊ ഇന്ന് വേറൊരു ക്ലബിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ന്യായീകരണ തൊഴിലാളി ഒരു സുഡാപ്പി കുഞ്ഞ് എവിടെയോ വിളിച്ചിട്ട് പറയാണ്, ആരും എന്തോ പറഞ്ഞു നിങ്ങൾ പഠിക്കുക വായിച്ച് നോക്ക നിങ്ങൾ പഠിച്ചു നോക്കുന്നുണ്ട് പറഞ്ഞപ്പോഴത്തേക്കും വായിക്കലും പഠിക്കലും ഒക്കെ നിങ്ങൾക്ക് മതി നമുക്ക് വേണ്ട. അവരുടെ ചിന്താഗതി അങ്ങനെയാണ്, ഇത് പഠിക്കേണ്ടതും വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവപ്പെടെ മറ്റേ സാധനം മാത്രം പഠിച്ചാൽ മതി. ഈ ഉസ്താദ്മാര് കൊളുത്തി വെച്ചു കൊടുക്കുന്ന നല്ല സാധനങ്ങൾ മാത്രം ആദ്യം കൊടുക്കുള്ളൂ, അതായത് ഈ മതത്തിന്റെ നല്ല വശങ്ങൾ മാത്രമാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഇതിന്റെ ഒറിജിനൽ സാധനങ്ങളൊക്കെ എന്താ എവിടെയാ കിടക്കണേ എന്നുള്ളത് ഈ പാവപ്പെട്ട വിശ്വാസികളിൽ 90% അറിയില്ല. ഇങ്ങനെയുള്ള ഹാദീസുകളൊക്കെ ഇവിടെ കേൾക്കുമ്പോൾ ഇവർ വായും പൊളിച്ചിരിക്കുകയാണ്. ഇവർക്ക് അറിയത്തില്ല ഇങ്ങനെ ഹാദീസുകൾ ഉണ്ടെന്നും ഇതൊക്കെ ഇതിന്റെ ആധാര ഗ്രന്ഥങ്ങളാണെന്നും ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ മതി. ഇവർക്ക് ഈ ഖുറാൻ തന്നെ ആകപ്പാടെ 90% വിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നത് ഖുറാൻ എന്ന് പറഞ്ഞ ഒരൊറ്റ പുസ്തകമാണ്. അത് മാറ്റം ഉള്ളാത്ത ഒരേ ഒരു പുസ്തകം ഇതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരായിരുന്നു. ഖുറാനിൽ തന്നെ എത്ര ഖുറാൻ ഉണ്ടെന്നുള്ളതും വർഷ ഖുറാൻ ആ ഖുറാൻ ഈ ഖുറാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ അവർ കേൾക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ്. അപ്പം ഇത് മാത്രമല്ല, ഈ ഈ ഖുറാൻ അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഭാഷയുണ്ടല്ലോ, ഈ പുസ്തകം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിങ്ങളുടെ അല്ല, അത് ഇവർ പറയുന്ന അള്ളാഹുവിന്റെ. പുള്ളിക്കാരൻ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതിനെ സംരക്ഷിക്കുന്നു, സംഭവിച്ചിരിക്കുന്ന എന്നാണ് സംരക്ഷിച്ചിരിക്കുന്നു. ഈ ഖുറാൻ ഇറങ്ങിയ ഭാഷ, ആ ഭാഷ സംരക്ഷിക്കാൻ കഴിയാത്ത ആളാണ് ഈ പറഞ്ഞ അള്ളാഹു. ആ ഭാഷ ഇപ്പം ലൈബ്രറിക്കകത്ത, അത് മാറിയിട്ട് വേറെ പുതിയ ഭാഷയാണ് ഈ അറബി. ഇപ്പം ഇവർ പറയുന്ന അറബി അറബി നാടുകളിലുള്ളത്. അപ്പൊ അതുപോലും ഈ ഖുറേഷികളുടെ ഭാഷയാണ്, ആ ഖുറേഷികളുടെ ഭാഷ അവിടെ നിന്നുപോയി. അപ്പൊ ഇത് ഇത് തിരിച്ചറിയണ ഒരു പുതിയ ഇസ്ലാമിക് സമൂഹം, അതായത് യങ്സ്റ്റേഴ്സിന്റെ ഒരു പുതിയ ഇസ്ലാമിക് സമൂഹം ഉണ്ടാവുന്നുണ്ട്. അവരിലൂടെ ഒരു മാറ്റം ഈ സമുദായത്തിലുണ്ടാകും. കാരണം നമ്മളിപ്പോ മുസ്ലിംസ് ആയവരെ എല്ലാം എതിർക്കുകയല്ല ചെയ്യേണ്ടത്, മുസ്ലിംസിനെ ഈ കാര്യങ്ങൾ നമ്മൾ സൗഹൃദപരമായിട്ട് അവരുടെ സ്ക്രിപ്റ്റേഴ്സിലുള്ള പോരായ്മ, ഇവര് ഇവരൊരു മാങ്ങയും തേങ്ങയും ഒരു ഒരു വിശിഷ്ട സംഭവം എന്നല്ല, സാധാരണ ഒരു മതമാണിത്. ആ മതത്തിൽ അവർക്ക് വിശ്വസിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ മതത്തിൽ വിശ്വസിക്കുന്നവർ നമുക്കെതിരാകേണ്ട ആവശ്യവും നമുക്ക് അനുകൂലമായിട്ട് ആകേണ്ട ആവശ്യമില്ല. ഈ സമൂഹത്തെ ഏത് സമൂഹത്തിൽ ചെന്നാലും ആ സമൂഹത്തിന്റെ കൾച്ചറുമായിട്ട് ഇടകലർന്ന് ജീവിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അങ്ങനെ നിലനിൽക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ. അവർക്ക് ഇവിടെ വന്നിട്ട് വേറൊരു രൂപവും ഭാവവും വേറൊരു ഐഡന്റിറ്റി ഉണ്ടാകേണ്ട ഒരാവശ്യം ഒരു രാജ്യത്തും അവർക്ക് അവകാശം കൊടുക്കാൻ പാടില്ല. ഇപ്പം ഈ യൂറോപ്പിലൊക്കെ ചെയ്യേണ്ടത് ഈ മതം എന്താണെന്ന് പഠിക്കുകയാണ് ആളുകൾ. ഇപ്പൊ നമ്മൾ ഈ കേരളത്തിൽ ചെയ്യുന്ന പോലെ ഈ മതത്തെ പറ്റി പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും മാത്രം ചെയ്താൽ മതി. ഈ മതം എന്താണെന്ന് ആളുകളെ ശരിക്കും അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഈ 90% പാവപ്പെട്ട വിശ്വാസികളും വിശ്വസിച്ച് പാടുപെട്ടിരിക്കുകയാണ്. ശരിക്കും അത് അവരെ അന്ധമായിട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഇത് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മതം ശരിക്കും ആളുകൾ പഠിക്കണം, പഠിക്കുമ്പോൾ ഇവർ തന്നെ മാറി. ഞാനിപ്പോ ഇവിടെ ഒരു പുള്ളി ഡി പി ഒക്കെ കണ്ടിരുന്നു, അതൊരു കമന്റ് ആണ്. ആ കമന്റ് കണ്ടപ്പോ എനിക്ക് ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഈ എഫ് ബിയില് ഇതുപോലെ ഈ ഫ്രീ തിങ്കേഴ്സ് പോലെ ഏതോ ഒരു ഗ്രൂപ്പിലാ തോന്നുന്നു, ഒരു മദ്രസയിലെ ഒരു ടെക്സ്റ്റിന്റെ ഒരു ഒരു പേജ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നതാണ് ശരിക്കും ഈ പുള്ളിയുടെ ഈ കമന്റിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഈ അതിൽ വന്നത് സ്ത്രീകളെ കുറിച്ചിട്ടായിരുന്നു. അത് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും കണ്ട ഒരു ടെക്സ്റ്റ് പുസ്തകത്തിലെ ഒരു പേജാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താ എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ഈ അന്യമതത്തിൽ പെട്ട സ്ത്രീകളുടെ അടുത്ത് നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള സ്ത്രീകളുടെ അടുത്ത് പോയി ഇരിക്കരുത്, അവര് അങ്ങനെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കഴുകാത്ത ഒരു വിഭാഗമാണ്, അങ്ങനെയൊക്കെയാണ്. അത് ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് ആ മദ്രസയിൽ ഉണ്ടായിരുന്നത്. അതേ ഒരു കാര്യമാണ് എനിക്ക് ഇപ്പൊ ആ ഡി ആ പുള്ളി ഇവിടുന്ന് പോയി ആ ഡി പിയിലും എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഒരു ആത്യന്തിക പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമുസ്ലിം ആയിട്ടുള്ള ബാക്കിയുള്ള വിഭാഗത്തെ മൊത്തം ഇവരെന്തോ ഒരു വേറൊരു നമ്മൾ പറയില്ലേ ഈ രണ്ടാം തരം പൗരന്മാരെന്നോ അല്ലെങ്കിൽ രണ്ടാം തരം പൗരന്മാരെന്നോ അതിൽ പറയാൻ പറ്റില്ല. ഒരു ഒരു പ്രത്യേക വിഭാഗമായിട്ട് വൃത്തിയില്ലാതെ ജീവിക്കുന്ന ഒരു വേറെന്തോ കാര്യത്തിൽ വിശ്വസിക്കുന്ന അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇവന്മാര് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്നാണ് ഈ ഹലാൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. അതായത് മറ്റുള്ളവർ ഇപ്പൊ ഈ ഹലാൽ എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇപ്പൊ ഇവരുടെ ഈ ആചാരപ്രകാരം വേറൊരാള് വേറൊരു മതത്തിൽപ്പെട്ട ആള് ചെയ്തു കഴിഞ്ഞാലും ഈ സാധനം ഹലാലാവില്ല, കാരണം അയാള് മുസ്ലിം അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ മുസ്ലിം അല്ലാത്ത ജനവിഭാഗങ്ങൾ എന്തോ ഒരു കുറഞ്ഞ ആളുകളാണ്, അവര് ഹൈജീനിക് അല്ല, അവര് വിശ്വാസം പിന്നെ പോട്ടെ വിശ്വാസം പോട്ടെ, അത് പക്ഷെ ഈ ഒരു സമൂഹം ഈ ഒരു കാലത്തും കൂടെ അവര് വേറെ എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്, മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കാനും പിന്നെ ഈ ഇടപഴകി ജീവിക്കാനൊക്കെ. അതൊക്കെ തോന്നുന്നു ഈ ഹലാലിലോട്ടൊക്കെ കൊണ്ട് എത്തിക്കുന്നത്. കാരണം ആ കമന്റ് ആ പുള്ളി വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കമന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, അത് കണ്ടപ്പോഴാണ് ഈ ഒരു കാര്യം ഓർമ്മ. എനിക്ക് ഒരു ഒരു 30 seconds വേണം, ഞാൻ അതിനോട് ഒന്ന് കൂട്ടി പറയാനാണേ. ഞാൻ കമന്റ് കണ്ടിരുന്നു. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞിരിക്കുന്നത് നമ്മള് മൂത്രം ഒഴിക്കുന്ന ആയുധം ഉപയോഗിച്ച് കഴുകിയല്ലാതെ അത് എടുത്താണ് ബാക്കിയുള്ള മതത്തിൽ ഇവര്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ യു കെയിൽ ഇവര് ചെയ്ത് എന്താണെന്നറിയാവോ, എടുത്തിട്ട് ഈ പറയുന്ന ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുകയാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വിശ്വാസ വൈകല്യമാണ് ഇവർക്കുള്ളത്. ഇവര് വിചാരിക്കുകയാണ് ഈ മൂത്രം എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കഴുകി ഉപയോഗിക്കേണ്ടതാണ് എന്ന്. ഇവർക്ക് കല്ലെടുത്ത് ഉപയോഗിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ ഈ പുതിയ കോവിഡിന്റെ ഒക്കെ സിനാരിയോയില് ഇതൊക്കെ എന്തോരം ഹൈജീനിക് ഇഷ്യൂ ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതുപോലും അറിയാൻ പാടില്ല. അതെ, ആ കൈ എടുത്ത് കഴുകിയെന്ന് പറഞ്ഞിട്ട് ആ കൈ കഴുകാണ്ട് അവര് പോകുന്നവനാണോ? കറക്റ്റ്, ഇതൊന്നും അല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല. പക്ഷെ ഞങ്ങൾ എന്തോ ചക്കരയും നിങ്ങളെല്ലാം ചൊക്കരയാന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് അത്? ഇപ്പൊ ഇവരെ ഈ എല്ലായിടത്തും പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമാണിത്. ആ സഹോദരൻ പറഞ്ഞത് എന്ത് കറക്റ്റാണ്. അപ്പൊ അത് ഇവര് തിരിച്ചറിയണം. ഇവരുടെ വിശ്വാസത്തിന്റെ പോരായ്മ എല്ലാരും അവരെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അവർ കഴിച്ചു പോകും. ഓക്കെ, ഹരീഷ് സംസാരിച്ചു. ആ ഞാൻ പറയുന്നത് കേക്കാവോ സന്തോഷേ? ഞാന് പേരുകൾ കോട്ടി ഉണ്ടെങ്കിൽ എന്നെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്, അതുകൊണ്ട് പേര് പറയരുതെന്ന് പറയരുത്. ഞാന് ആദ്യമായിട്ട് ഈ ടൈറ്റിൽ പറയാം, ഈ യുക്തിവാദികൾ. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് ശരിയായിട്ടുള്ള യുക്തിവാദികൾ, രണ്ട് ഈ യുക്തിവാദവും കമ്മ്യൂണിസവും കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് ഇതിന്റെ അവിയൽ ഏതാ പുളിശ്ശേരി ഏതാ തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാർ. ഈ രണ്ടാമത് പറഞ്ഞ ആൾക്കാരാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ പങ്കജനാമനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേലായുധൻ ചേട്ടനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ശിവദാസൻ പോലുള്ള ആൾക്കാർ. അതായത് അവരുടെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ഈ സംഘപരിവാരങ്ങളെ എതിർക്കുക, അല്ലെങ്കിൽ ഇപ്പോ നേരത്തെ ആ പാലായിലെ പിതാവിനെ കുറച്ച് ചീത്ത പറയുക. എന്നിട്ട് ഒരാള് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്, ഒന്നാം നമ്പർ എന്താ പറയുക ജമാഅത്തിക്കാരനാണ്. ആ മൗദീദിയുടെ സ്വപ്നമായിട്ട് നടക്കുന്ന ആള് ഒരു യുക്തിവാദിയുടെ ഗ്രൂപ്പിൽ വന്ന് സനൽ ഇടമർഗനോട് പറയാണ്, ഭയവിഹ്വലരായാണ് സാർ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്. അപ്പോ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോകാൻ പോലും ധൈര്യമില്ല. അപ്പോ ഉടനെ ഇതിനകത്ത് ഒരു യുക്തിവാദി നേതാവ് പുള്ളിയോട് പറയാണ്, ഞങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂറിന് ഇതേ വ്യക്തി വേറൊരു ഗ്രൂപ്പിൽ പോയിട്ട് ഒന്നാം നമ്പർ സുഡാത്തിയായിട്ട് പറയുന്നു, ഒരു കുഴപ്പമില്ല. ഇത് കേട്ടിട്ട് ഇയാള് പറയുന്ന ഈ തക്കിയ കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുകയാണ്, വേറൊരു ആളൊരു പ്രമുഖനായ വക്കീല് പോയി പറയാണ് ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിന്റെ ഒരു രാഷ്ട്രീയ ഒരു ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഞാൻ ഈ ഇപ്പോ ഇത് പറയുമ്പോ ഒന്നും തോന്നരുത്, ഇതേപോലെ ഫേസ്ബുക്കിലൊക്കെ ഇപ്പൊ കമന്റ് വരുന്നുണ്ട്, മൂത്രം ഒഴിച്ചിട്ട് കഴുകാത്ത പിന്നെ അങ്ങോട്ട് എനിക്ക് പറയാൻ വയ്യ, ഡാഷ് 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 വെച്ചുകൊണ്ട് നടക്കുന്ന ഡാഷ് ചൊറിഞ്ഞ് നടക്കുന്നവന്മാരുടെ ഫുഡ് നമുക്കും വേണ്ട. ഇതാണ് ഒരു ഡയലോഗ്, മനസ്സിലായില്ലേ? ഞാന് എന്റെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ട്, ഈ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ മൂത്രപ്പുരയാണ്. അതിൽ എന്റെ മുസ്ലിങ്ങളായുള്ള സുഹൃത്തുക്കള് അവിടെ രണ്ടോ മൂന്നോ വോട്ടിംഗ് കഷ്ണം ഉണ്ടാവും, അവിടെ വെള്ളമൊന്നുമില്ല, മൂത്രം ഒഴിച്ചിട്ട് പോകുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാരും ഷെയർ ചെയ്യുന്നത് ഇതേ വോട്ടിംഗ് കഷ്ണമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതിലെന്ത് വൃത്തിയാണുള്ളത്?
പിന്നെ എവിടുന്ന് കഴിക്കണം എവിടുന്ന് കഴിക്കേണ്ടത് അവനവൻ ജീവിക്കുന്ന സ്ഥലത്തെങ്കിലും എവിടെ പോയി കഴിക്കാമെന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കുമല്ലോ. അല്ലാതെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ച് നോക്കിയിട്ട് എവിടുന്ന് കഴിക്കണം എവിടുന്ന് കഴിക്കേണ്ട എന്നുള്ള തീരുമാനം ഓരോരുത്തരും എടുക്കണം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഏത് കള്ള് ഷാപ്പിലും പോയി കഴിക്കും, കാരണം എനിക്കറിയാം അവിടെ തുപ്പി ഒന്നും ആയിരിക്കത്തില്ലെന്ന്. അല്ലെ നല്ല പ്യുവർ ആയിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലുണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കും. അല്ലെ കോട്ടയത്തോ പാലയിലോ ഒക്കെ ആണെങ്കിൽ എവിടെ പോയി കഴിക്കണമെന്ന് എനിക്കറിയാം. അങ്കമാലി പോയാലും കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാത്തുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ ഞാൻ പോയി വെജിറ്റേറിയൻ കഴിക്കും. കാരണം ഇത് ഒരു ക്ലീൻലിനെസിന്റെ അല്ലെങ്കിൽ ഇത് മാത്രമല്ല ഇത് ഒരു ബ്ലാക്ക് ഇക്കോണമിയാണ്. ഇതിനകത്തെ റെസ്റ്റോറൻസിൽ നിന്ന് വരുന്ന പൈസയൊക്കെ നമ്മുടെ പരിചയക്കാരന്റെയോ നമ്മുടെ സുഹൃത്തിന്റെയോ നമ്മുടെ സഹോദരന്റെയോ നെഞ്ചത്ത് കയറാനുള്ള ഈ കത്തിക്ക് മൂർച്ച കൂട്ടുന്ന സംരംഭമാണെങ്കിൽ അതിന് കാശ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ഒരു സുഹൃത്തിന്റെയോ അല്ലെങ്കിൽ പരിചയക്കാരുടെയോ കുടുംബത്തിനുള്ള ഒരു പെൺകുട്ടിയെ ഇവിടുന്നും അവിടുന്നും കൊണ്ടുപോയി എന്താ പറയുന്നേ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഫണ്ടിങ് കൊടുക്കുന്ന മതസ്ഥാപനങ്ങൾക്ക് കാശ് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. അതിന് ഫണ്ടിങ് പോകുന്ന കാര്യങ്ങൾക്ക് ഞാൻ എന്റെ രീതിയിൽ എന്റെ ഭാഗത്ത് ഞാൻ ഒരു പൈസ ഇനി ചെലവാക്കത്തില്ല. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ. ഇപ്പൊ ഇത് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഹറാമായ ഹോട്ടലുകൾ പരിചയപ്പെടുത്തി തന്ന കാസക്കോ കുസംഗികൾക്കോ അങ്ങോട്ട് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് അപ്പുറത്ത് ഉറപ്പുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് അവിടെ പോയി കേട്ട് നോക്ക് എന്താണ് സംസാരിക്കുന്നതെന്ന്. അങ്ങനെയൊക്കെ ചൊറിയാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഇത് ഇതിന് അറ്റമൊന്നുമില്ല. ഞാൻ പറയാമല്ലോ ഇപ്പൊ ഗുരുവായൂർ പോവാണെന്ന്. ഇപ്പൊ ഇവിടുത്തെ ഒരു ഹിന്ദു വിശ്വാസി ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ പോവാണെങ്കിൽ കിഴക്കൻ നടയിൽ പടിഞ്ഞാറൻ നടയിൽ വിൽക്കുന്ന കടകള് ആരടക്കാന്ന് നിങ്ങൾ നോക്കൂ. നിങ്ങൾ എവിടെയാണ് പൈസ കൊടുക്കുന്നത് നോക്കൂ. ഞാൻ ഇപ്പൊ പറയാണ് ഗുരുവായൂർ പോയിട്ട് ഞാൻ എനിക്ക് അവിടുന്ന് ഒരു വളയോ മാലയോ കമ്മലോ ഒരു കൊച്ചുകുട്ടിയോ വാങ്ങുന്ന കൊടുക്കണമെങ്കിൽ അതൊരു ഒരു സന്ദനം കിട്ടൊരാളുടെ കടന്നാ ഞാൻ വാങ്ങിയത്തുള്ളൂ. ഞാൻ കോട്ടയത്ത് പോയി കഴിക്കുകയാണെങ്കിൽ അവിടെ യേശുവിന്റെ പടം വെച്ചൊരു കടയിലെ പോയി ഞാൻ പോയി പൊറോട്ട ബീഫും കഴിക്കത്തുള്ളൂ എന്ന് മാത്രമല്ല അവിടെ വെക്കുന്ന ആരാധന എനിക്ക് മനസ്സിലായി. ഇത് പച്ചയായ വർഗീയതയാണെന്ന് തോന്നുന്നതാണ് ക്ഷമിക്കണം. വേറെ മാർഗമില്ല ഞാൻ, കാരണം ഇങ്ങനെ ഒരു ലെവലിലേക്കാണ് ഇത് പോകുന്നത്. അത്ര എനിക്ക് ഇപ്പൊ പറയുള്ളൂ. താങ്ക് യു. ഓക്കെ, മാത്യു മാത്യു സംസാരിച്ചു. എന്നോടാണ്, ഞാൻ കാട്ടു വെച്ചാൽ കഴിഞ്ഞു വരാം. സോറി, ഞാൻ പറയട്ടെ. ബിനോയ്, ഒരു മിനിറ്റ്, ബിനോയ് ബീസ്റ്റ് കഴിഞ്ഞു ബിനോയ് സംസാരിച്ചു. ബീസ്റ്റ്, ഓക്കെ. നമ്മളിവിടെ ഈ തുപ്പൽ ബിരിയാണിയെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പം എന്റെ ശരിക്കുള്ള ഡൗട്ട് ഇതാണ്, ഇപ്പൊ മുസ്ലിംസ് നടത്തുന്ന ഹോട്ടലില് എത്ര പെർസെന്റേജ് ശരിക്കും അവരിങ്ങനെ ഈ ഒരു തുപ്പിയ ഭക്ഷണം അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് സെർവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മുസ്ലിംസ് നമ്മുടെ ഇടയിലുള്ളവരാണ്, അവരൊരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് ഇല്ല എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ എന്താ പറയാ, വി കാനോട്ട് ജസ്റ്റ് വിഷ് ദം മേബി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പറഞ്ഞത് കൊണ്ട് അവര് മാറുന്നു തോന്നുന്നുണ്ടോ, അതോ അവര് ഇന്റേണലി കൂടുതൽ മാർജിനലൈസ്ഡ് ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്നതാണോ തോന്നുന്നത്? എന്റെ ന്യായമായ സംശയമാണ്, ആർക്കെങ്കിലും മറുപടി പറയാമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞുതരാം. അതായത് അവര് മാർജിനലൈസ് ആവണോ ആവണ്ടേ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അവര് മാർജിനലൈസ് ആവണം എന്ന് തീരുമാനിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ചിത്രത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ മാർജിനലൈസ് ആയി പോകും. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഇത്തരം കാര്യങ്ങളെ പരസ്യമായിട്ട് എന്താ പറയാ ഡിസോൺ ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ ഇതൊന്നും ഇല്ലാണ്ട് സമൂഹത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ബൗസ്റ്റർ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാനും ബിസിനസ് ചെയ്യാനും എല്ലാറ്റിനും പറ്റും. ഇതിനു പകരം ഇത്തരം കാര്യങ്ങൾ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് വെള്ളം പൂശാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ കൂടുതൽ മാർജിനലൈസ് ആയി പോകും. അതിന്റെ ഉത്തരവാദി അവർ മാത്രമാണ്. വേറെ ആർക്കെങ്കിലും പറയണമെങ്കിൽ വേറെ ആർക്കും പറയാം. തോമസ് കുറെ നേരായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചാൻസ് ചോദിച്ചു. തോമസ് സംസാരിച്ചു, അത് കേട്ട് ബിനോയ് സംസാരിച്ചു. അപ്പൊ ഇത് ഇവര് ചോദിച്ചു ഇത് എങ്ങനെ നമ്മൾ തിരിച്ചറിയാന്ന്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു 10 ജീരകമുട്ടായി തരുക, അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഞാൻ സൈനൈഡ് വരട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, 9 ഒരു കുഴപ്പമില്ല, ഒരെണ്ണത്തിനെ പ്രശ്നമുള്ളൂ, അത്രേ ഉള്ളൂ. അതിന് മറുപടി അതേ ഉള്ളൂ. ബിനോയ് സംസാരിച്ചു. നമ്മള് ഇപ്പൊ ബീസ്റ്റ് പറഞ്ഞില്ലേ, നമ്മൾ അവരെ അതിൽ നിന്ന് തുടങ്ങാം. അതായത് ബീസ്റ്റെ ഇതിനകത്ത് നമ്മളല്ല അവരെ മാറ്റി നിർത്തുന്ന, അവരാണ് മാറി നിൽക്കുന്നത്. അവര് അവര് ഇങ്ങനെ മാറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10, എനിക്കൊന്ന് പണ്ട് കാലങ്ങൾ തൊട്ടും ഉണ്ട്, എന്നാലും ഒരു 10-30 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 20 വർഷത്തിന് മുമ്പ് അത് പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ വ്യക്തമായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് മാറിയിരിക്കാൻ ശ്രമിക്കുന്നത്.
പിന്നെ ഈ ഹലാലിന്റെ കാര്യം, ഈ ഹലാലിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഈ ഇതിനകത്ത് തുപ്പലോ മറ്റതോ ഒന്നും എന്റെ ഒരു വിഷയമല്ല. പക്ഷെ ഹലാൽ എന്ന് പറയുന്നത് അതൊരു എക്കണോമിക് ജിഹാദാണ്, അതായത് സാമ്പത്തിക ജിഹാദാണത്. അത് അതിനകത്ത് ഇനി വേറെ ഒന്നും നോക്കാനില്ല. അവര് ഫുഡിന്റെ ടേസ്റ്റോ അത് ഇതൊന്നും അല്ല വിഷയം. ഇതൊരു ജിഹാദാണ്. ഹലാൽ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. ഹലാൽ എന്ന് പറയുന്നതിൽ നിന്ന് അവർ അതിൽ നിന്ന് പിന്മാറാതെ നമ്മൾ ഇതിനി ഒരു കാരണവശാലും ഈ ഹലാൽ ബോർഡ് വെച്ച് ഒരു സാധനം നമ്മൾ വാങ്ങരുത്. അങ്ങനെ ഒരു അതിന് വേണ്ട ഇവിടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രാജ്യ അതൊരു രാജ്യദ്രോഹ പ്രവൃത്തി കൂടിയാണ് ഹലാൽ എന്ന് പറയുന്നത്. അതിന്റെ പിന്നിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് ഇല്ലാതാക്കുക, അവരുടെ മുകളിൽ ഇവരൊക്കെ സാമ്പത്തിക മേധാവിത്വം കൊണ്ടുവരിക എന്ന ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് തുപ്പലോ മറ്റതൊന്നും ഒരു വിഷയമല്ല. പിന്നെ ഇവര് പറയുന്ന ഹൈജീനിക്കിന്റെ കാര്യം പറയുന്നത്, അതായത് ഹലാൽ എന്ന് പറയുന്നത് ചത്തതും കൊന്നതും ഒന്നും അല്ല, അതൊക്കെ ഇവര് അതിന് പറയുന്ന ന്യായീകരണം മാത്രമാണ്. അതല്ലെങ്കിൽ അതിന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഇവര് വെക്കുന്ന ഒരു പുകമറയാണ് ഈ ഹൈജീനിക് എന്ന് പറയുന്നത്. അതൊന്നും അല്ല, ഇതിന്റെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ജിഹാദാണത്. അതായത് ഈ രാജ്യത്തെ തകർക്കുക, അവരുടെ കമ്മ്യൂണിറ്റി വളർത്തുക, അവരുടെ പൈസ അവരുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ മാത്രം നിൽക്കുക, അതിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക, അത് മാത്രമാണ് ഇത്. ഈ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പൊ നിന്ന് പെടുക്കുന്നതോ പെടുത്തിട്ട് കഴിവാത്തതോ അതൊന്നും അതൊക്കെ ഇവരുടെ ഈ ഹലാലിലേക്ക് അവരുടെ ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ ആരോപിക്കുന്നതാണ്. ഈ നമ്മൾ പെടുത്തിട്ട് കഴിവാത്തവരാണ്, അതുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് അവരുടെ ആൾക്കാർ നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ളവരെ ആയിട്ട് ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവ ഈ ജിഹാദികൾ ബോധപൂർവം സൃഷ്ടിക്കും ഒരു തക്കിയ അല്ലെങ്കിൽ ഒരു ഉടായ്പാണെന്ന് വേണമെങ്കിലൊക്കെ പറയാം. അപ്പൊ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടായി. പിന്നെ ഇവര് പറയുന്നിട്ട് നമ്മളെന്തോ രണ്ടാം പൗരന്മാരാണ് അല്ലെങ്കിൽ അയിത്തമാണ്, അതൊന്നും അല്ല. ഇവര് നമ്മളെ രണ്ട ഇവര് നമ്മളോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ജീവവർഗമാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. അവര് മനുഷ്യഗണത്തിൽ അവരെ കൂട്ടാനേ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ജീവവർഗമാണ് ഇവര്. അവരങ്ങനെ നമ്മളെ രണ്ടാം തരംകാരാക്കും. അവരൊരു മനുഷ്യവർഗം തന്നെ അല്ല, ഒരു അങ്ങനെ നമ്മളെ സാധാരണ മനുഷ്യരെ കൂട്ടാ അല്ല. പിന്നെ അങ്ങനെയൊന്നും അത്ര അങ്ങനത്തെ പരാമർശം ഒന്നും വേണ്ട, അത് മോശമാണ്. നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ നേരെ വേണം പറയും. ഞാനാണ് മ്യൂട്ട് ചെയ്ത്, കണ്ടിന്യൂ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ, അങ്ങനത്തെ പരാമർശം ഒന്നും വേണ്ട. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോണത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് വിട്ടുപോയതാണ്. ഞാന് ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കാം. ഞാന് എന്റെ ഫാമിലിയായിട്ട് എന്റെ ഭാര്യയും എന്റെ കുട്ടികളുമായിട്ട് ഞാൻ പുറത്തേക്ക് പോവാണ്. ഞാൻ ഇവിടുത്തെ 90% ഇവിടുത്തെ മുസ്ലിം ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ഈ ഹോട്ടൽ നടത്തുന്ന ആൾക്കാരൊന്നും ഇതിനെ തുപ്പുന്നു എന്ന് വിചാരിക്കുന്ന ആളല്ല. പക്ഷെ ഒരു 10% ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ കാണുന്നത്. ഞാൻ എന്ത് വിശ്വസിച്ചാണ് ഒരു കടയിൽ പോയി കഴിക്കുന്നത്? എന്റെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തില് ഒരാളെ എന്തെങ്കിലും രീതിയിലുള്ള വൃത്തികേട് കാണിച്ചിട്ടില്ലെന്ന് എനിക്കങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഈ ഞാനൊക്കെ ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് ഒരു 10-15 മുമ്പ് വരെ ഏത് ഹോട്ടലിൽ നിന്ന് ആർക്കും കഴിക്കായിരുന്നു. അന്നേരം ഈ ഹലാൽ പ്രശ്നം ഇല്ലായിരുന്നു. അന്നേരം വളരെ റിലീജിയസ് ആയിട്ടുള്ള വളരെ കാര്യമായിട്ട് മതവിശ്വാസം ആചരിക്കുന്ന ഒരു മുസ്ലിം യുവാവാണെങ്കിലും എന്റെ സുഹൃത്താണെങ്കിലും അവിടെ വന്ന് അവൻ ആ ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്ന് ബിസ്മി പറഞ്ഞേച്ച് കഴിക്കും. ബാക്കി പറഞ്ഞതെല്ലാം ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇതെല്ലാം ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. സ്വയം മാർജിനലൈസ് ചെയ്യണമെന്ന് തീരുമാനിച്ചത് സന്തോഷ് പറഞ്ഞ പോലെ. I am going to look different, my family is going to look different, we are going to be exclusive എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയെ നമുക്ക് ഒരു കാലത്തും കറക്റ്റ് ചെയ്യാൻ പറയില്ല, കഴിയില്ല. എന്ന് മാത്രമല്ല, ഇത് വിദ്യാഭ്യാസം ഇതുമായിട്ട് യാതൊരു ഒരു ബന്ധവുമില്ല. ഇവിടെ നിന്ന് ISIS കയറാൻ പോയ ആൾക്കാര് എത്ര പേര്, എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണ്, അതിൽ നിരക്ഷരായ എത്ര പേര് പോയിട്ടുണ്ട്? ആരും പോയിട്ടില്ല. ഇവിടെ അഖില ഹാദിയെ പഠിച്ചത് മറ്റേ എന്താ പറയുന്നേ ഹോമിയോകോളജിലോ അങ്ങനെ എന്തോ ആണ് അല്ലെ. ഇവരെല്ലാവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെയാണ് പോയിക്കുന്നത്. ഇതും വിദ്യാഭ്യാസവും ഈ വിവരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്താ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള സമൂഹമാണ്. വിവരമില്ലാത്ത സാധാരണ വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണ പാവങ്ങൾക്കിടയിൽ ഇത് കുറവാണ്. അവർ ചിലപ്പോൾ മനുഷ്യന് നന്മ കാണാൻ കഴിയുള്ളവരാണ്. താങ്ക് യു, സോറി ഫോർ ഇന്റർറപ്റ്റിംഗ്. ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറയാം. ഈ പാർശ്വൽക്കരിക്കപ്പെടുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞു. ഈ ഞാൻ ഇത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മദനയുടെ ഒരു പ്രസംഗമാണ്. ഇപ്പൊ പല കാര്യങ്ങളും യൂട്യൂബിൽ നിന്നൊക്കെ ഡിലീറ്റ് ആയി പോകുന്ന ഇതിൽ ചിലപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ പറയുന്നത്
ഈ മറ്റുള്ള മതസ്ഥരുടെ ഈ ഉത്സവത്തിന് മുസ്ലിം മതത്തിലെ സ്ത്രീകൾ പോകുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അവര് പുള്ളി അതിൽ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകൾ ഈ ഉത്സവത്തിനൊക്കെ എത്ര ആളുകൾ കൂടാൻ കാരണം ഈ സ്ത്രീകള് ഇതുപോലെ പുറത്തിറങ്ങി വന്ന് ഈ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ മുസ്ലിം സ്ത്രീകൾ ഇതുപോലെ സാരിയെ കൊടുത്ത് വന്ന് നിൽക്കുന്നത് കൊണ്ട് കാരണം വളരെ മോശമായിട്ടാണ് പറയുന്നത്. അവരുടെ അവിടെയും ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ വരുന്നത്. അപ്പൊ സ്ത്രീകൾ ഇങ്ങനത്തെ ഉത്സവത്തിനൊന്നും പോകരുത് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു മതിന് നന്നായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ പർദ്ദ പൂർബുർക്ക പോലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും വരാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആരെയും പാർശ്വവൽക്കരിക്കുന്നൊന്നുമില്ല, അവരാണ് അവർക്ക് പ്രത്യേകം എന്തോ അവര് വേറൊരു ഉയർന്നൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കമ്മ്യൂണിറ്റി എല്ലാം മോശമാണ്, മതമുള്ളവനും മതം ഇല്ലാത്തവനും അവരൊക്കെ നമുക്ക് താഴെ എന്നുള്ള ഒരു പഴയ ഒരു സവർണ ചിന്താഗതി എന്നൊക്കെ പറയാം. ഈ ജാതി കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇത് തന്നെയാണ് അതിനും കയറി വരുന്നത്. അപ്പൊ അങ്ങനെ കാണുന്നത് ഇവരാണ്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊന്നും യാതൊരു കാര്യമില്ല. അത് സത്യമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ എല്ലാം ഈ പരിപാടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ എന്നല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ പാർശ്വവൽക്കരിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ അവര് സന്തോഷായിട്ടും പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ. അതൊക്കെ അവരാണ് നിശ്ചയിക്കേണ്ടത്. അവര് സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ, അവർക്ക് വേറെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഹലോ, ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ കോള് ഒന്നും പറഞ്ഞു കട്ടായിപ്പോയി. എനിക്കൊന്നും ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. കേട്ടു. ഹലോ, കേട്ടു. ഞാൻ എവിടം വരെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇസ്ലാമിസ്റ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞത് എല്ലാം വ്യക്തമായിട്ട് കേട്ടു. ഇനി വീണ്ടും പുള്ളി പോയി തോന്നുന്നു. ബീസ്റ്റ് എന്ന് പറഞ്ഞ പുള്ളി. ആ ഓക്കെ ഓക്കെ. പുള്ളി കേട്ടായിരുന്നോ അത്? ആ കേട്ടിരുന്നു, കേട്ടിരുന്നു. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, ഫസൽ ഭായ് ഉണ്ടോ? ഫസൽ ഭായ് കേൾക്കാം. അപ്പൊ അതില് തുപ്പ് അൽ ബിരിയാണിക്ക് വേണ്ടി നട്ടലൂരി വെച്ച യുക്തന്മാർ, ഈ യുക്തന്മാരുടെ ഒരു മീൻസ് യുക്തിവാദികൾ എന്നല്ലേ എസ് ജെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതെ അതെ, ഒരു കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് ക്ലബ് ഹൗസിൽ കാണുന്നുണ്ട് അവരുടെ ഈ സപ്പോർട്ട്. ഇതിലിപ്പോ യുക്തിവാദികൾ എന്ന് പറയുമ്പോ തന്നെ കുറച്ചാൾക്കാര് ഇപ്പോ നമ്മളൊക്കെ പണ്ടൊക്കെ ചർച്ച ചെയ്യുമ്പോ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വരാറുണ്ടായിരുന്നു. ഞാൻ എക്സ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും ന്യായീകരിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. എന്താ പറയാ, പിന്നെ ഈ യുക്തന്മാരെന്ന് പറയുന്ന അധികം ആൾക്കാരും കുറച്ചൊരു ലെഫ്റ്റ് ചിന്താഗതി ആയി എന്താ പറയാ അവര് തെറ്റിദ്ധരിക്കണം. അതായത് കമ്മ്യൂണിസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്താണ് ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭയങ്കര താല്പര്യം. മീൻസ് ഇപ്പൊ അവര് പറയാണ് ബോർഡർലെസ് നാഷൻ, അതായത് ബോർഡറൊന്നും ഇല്ലാത്ത നാഷൻ, അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അവര് വിചാരിക്കണ എന്താണ് കമ്മ്യൂണിസ്റ്റ് അങ്ങനത്തെ ഒരു ഐഡിയോളജിയാണ് ഇതിനൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ. അതൊക്കെ വളരെ തെറ്റാണ്. ഈ കമ്മ്യൂണിസം ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ ലിബറലിസം ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ ലിബറൽസ് എന്ന് പറയുന്ന ആൾക്കാര് ഈ ഇസ്ലാമിസ്റ്റ് ഫണ്ടമെന്റലിസത്തിനെ പലപ്പോഴും കാണാതെ പോകണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അവര് എന്താണ് സിമ്പതിക്ക് വേണ്ടിയിട്ടാണ്. മീൻസ് അവര് ഈ ഇസ്ലാം കമ്മ്യൂണിറ്റി മൈനോറിറ്റിയാണല്ലോ, അപ്പൊ ഈ മൈനോറിറ്റിനെ ഒന്നും ചെയ്യണ്ട, മെജോറിറ്റി എന്താ പറയാ പ്രശ്നങ്ങളാണ്, മെജോറിറ്റി ഫണ്ടമെന്റലിസം ആണ്, അല്ലെങ്കിൽ മെജോറിറ്റി ചിന്താഗതി ഉണ്ടല്ലോ, അത് അവരുടെ റൈറ്റ് വിങ് ചിന്താഗതിയാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവര് ചിന്തിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര തെറ്റാണ്. ഇപ്പൊ ഇന്ത്യയിൽ മൈനോറിറ്റി ആണെങ്കിൽ കൂടെ നമ്മൾ ഇസ്ലാമിനെ ഒരു മൈനോറിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഇസ്ലാം ഒരു ഇപ്പൊ നമുക്ക് ദളിതരെ ഒരു മൈനോറിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക, കാരണം അവരിവിടെ ഇന്ത്യയിൽ മാത്രമുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഈ ദളിത് കമ്മ്യൂണിറ്റി അവര് ഡൗൺ റോഡൻ കമ്മ്യൂണിറ്റിയാണ്, അവർക്ക് പുറത്തുനിന്ന് സഹായങ്ങളോ ഫണ്ടോ ഒന്നും കിട്ടാറില്ല. പക്ഷെ ഇസ്ലാം എന്നുള്ളത് ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്, പല സ്ഥലങ്ങളിലും പ്രസൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിംസ് എന്നുള്ള രീതിയിൽ ഇവരെ മൈനോറിറ്റി ആയിട്ട് കാണാൻ പാടില്ല. കാരണം ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാസയിലെ ഒരു പ്രശ്നം നടക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ മ്യാൻമറിലെ ഒരു പ്രശ്നം നടക്കുമ്പോഴോ ഒക്കെ ഈ ഒരു ബ്രദർഹുഡ് എന്തിനാ കാണിക്കുന്നത്? അപ്പൊ ഇതൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്, ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ അതൊരു മെജോറിറ്റിയാണ്. അപ്പൊ ഈ യുക്തിവാദികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിക്കണം, അതായത് ഇവരെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത്. ഈ ഒരു ഐഡിയോളജി, അതൊരു ഇസ്ലാമിക് ഐഡിയോളജി മെജോറിറ്റി ആയിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യ ആയിരുന്നെങ്കിൽ
അപ്പൊ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഈ പറയപ്പെടുന്ന ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ യുക്തി ഈ ലിബറൽസ് എന്ന് അവകാശപ്പെടുന്ന ഈ ആൾക്കാർ, ഇവർക്ക് ഇവിടെ മിണ്ടാൻ കഴിയുമോ? ഇവർക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇവര് മിണ്ടൽ പോയിട്ട് ഇവർക്ക് ഈ ഇസ്ലാമിക് ഐഡിയോളജിന്റെ പല കാര്യങ്ങളും ഇവർ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഇവർക്ക് അവിടെ ജീവിക്കാനേ കഴിയില്ല. ഇവിടെ ഒരു പക്ഷേ ഹിന്ദു മെജോറിറ്റി ആയതുകൊണ്ടാണ് ഇവിടെ ഈ ലിബറൽസ് എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു മെയിൻ കാരണം. ഒരു ഹിന്ദു ഒരു സ്ട്രോങ് ആയിട്ട് എന്താ പറയാ ഒരു ഏകീകരമായിട്ടുള്ള ഒരു വോയിസ് അല്ല. അത് തന്നെ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ തന്നെ ഡിഫറെന്റ് കൾട്ടാണ് അതിൻ്റെ ഉള്ളില് പല ഡിനോമിനേഷൻസും. അപ്പോ അതിൽ തന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഉണ്ട്. അപ്പൊ പല ആൾക്കാർ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള വിശ്വാസങ്ങൾ. അപ്പൊ ഇവിടെ ലിബറലിസത്തിന് ഒരുപാട് എന്താ പറയാ സാധ്യതകളുള്ള ഒരു നാടാണ് സത്യത്തിൽ ഇന്ത്യ. ഇത്രയും നല്ല രീതിയിൽ ലിബറലിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യം വേറെ ഇല്ല. അപ്പൊ ഇവരിരിക്കണം മരത്തിന്റെ കൊമ്പ്, ഇവരെന്നെ മുറിക്കുകയാണ് ഈ ഇസ്ലാമിസ്റ്റ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട്. കാരണം ഇതിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം ഇസ്ലാമിസം മേജോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ലിബറൽസിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവര് സത്യത്തിൽ മണ്ടത്തരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര എനിക്ക് പറയാനുള്ളൂ. സോറി, കേട്ടു സോറി, ഞാൻ വേറൊരു ഇതായിരുന്നു, അതാണ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അരിമുറുക്ക് സംസാരിച്ചു. അരിമുറുക്ക് ഇല്ലേ കേക്കുന്നില്ല, അല്ലെങ്കിൽ മുഹമ്മദ് സാറ് സംസാരിച്ചോ. ഹലോ, ഞാന് യുക്തന്മാർ എന്നൊരു ബോർഡ് കണ്ടിട്ടാണ് ഇവിടെ കേറിയത്. ഞാന് അറിയപ്പെടുന്നത് യുക്തൻ എന്നാണ്, അതുകൊണ്ടാണ് കേറിയത്. അപ്പൊ എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട്. ഞാന് ഒരു അടുത്ത ആഴ്ച കോഴിക്കോട് പോകാൻ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് ബിരിയാണി കഴിക്കാനുണ്ട്. അപ്പൊ ഈ തുപ്പുന്ന ഹോട്ടലുകൾ ഏതൊക്കെയെന്ന് എന്നെ അറിയിച്ചാൽ അവിടെ എനിക്ക് പോകാതിരിക്കാം. ആരെങ്കിലും തുപ്പിയത് കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതാരും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഈ തുപ്പൽ ബിരിയാണി ഏതെങ്കിലും കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള ഹോട്ടലുകളിൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരം, അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളും നിലയ്ക്ക് എന്നോട് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പാരഗൺ ഹോട്ടൽ തുപ്പലല്ല. അല്ല, നിങ്ങൾ ഹലോ ഹലോ അല്ല ഹലോ ഹലോ ഒരു മിനിറ്റ്. താങ്കള് ആരാണെങ്കിലും തുപ്പൽ ബിരിയാണി കഴിക്കുന്ന ഹോട്ടൽ ഏതാണ് താങ്കൾ അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ താങ്കൾ സ്വന്തമായി ആ ഹോട്ടലിൽ കയറുക, കൗണ്ടറിൽ ചോദിക്കുക തുപ്പൽ ബിരിയാണി ആണോ, ഇല്ല എങ്കിൽ കഴിക്കുക. കാരണം ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും പറയുന്നല്ല താങ്കൾ വിശ്വസിക്കേണ്ടത്, താങ്കളുടെ ബോധ്യങ്ങളിലാണ് താങ്കൾ നിലകൊള്ളേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് സ്വയം അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടുപിടിക്കുന്ന തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഹോട്ടലിന്റെ പേര് പറഞ്ഞ് കുറച്ച് പേരെ അതിനെ സെലക്ട് ചെയ്ത് ഇതിനകത്തൊരു കുത്തിത്തിരിപ്പിന്റെ പേര് ആവശ്യമൊന്നും ഇല്ല, നമുക്കത് അറിയില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയില്ല തുപ്പൽ ബിരിയാണി താങ്കളുടെ ഉദ്ദേശം ചോദ്യത്തിൽ തന്നെ വ്യക്തമാ മനുഷ്യ, അതുകൊണ്ട് തന്നെ മനസ്സിലായി. മനസ്സിലായോ? അതുകൊണ്ട് ആ നമ്പർ കൈ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശവും എല്ലാം എനിക്ക് മനസ്സിലായിട്ടാണ് ചോദിക്കുന്നത്. താങ്കൾക്ക് തുപ്പൽ തിന്നാൻ ആഗ്രഹമില്ലെങ്കിൽ താങ്കൾ അത് തപ്പി കണ്ടുപിടിച്ച് തിന്നുക. നിങ്ങൾ ഇട്ട ഹെഡിങ്ങോ ഞങ്ങളിട്ട വേറെ ആരും മിണ്ടരുത്. ഞങ്ങളിട്ട ഹെഡിങ് അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ തന്റെ അനുയായികൾക്ക് സുന്നത്തായി കൊടുത്ത ഒരു മഹത്തായ കർമ്മമുണ്ട്. ഒരു ഭക്ഷണത്തിലോ ഭക്ഷണപാത്രത്തിലോ ഊതരുത്, അത് നിഷിദ്ധമാക്കുകയും എന്നാൽ അതിനെ തുപ്പി ബർക്കത്താക്ക് അനുഗ്രഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു മതശാസനം കൊടുത്തിട്ടുണ്ട്. ആ ചരിയ പിന്തുടരുന്ന ആളുകള് മതം അവർക്ക് മറ്റെന്തിനേക്കാൾ വലുതായതുകൊണ്ട്, ആ മതനിർദ്ദേശവും അവർക്ക് ജീവനേക്കാൾ വലുതായതുകൊണ്ട് അവരത് പിന്തുടരുന്നുള്ളപ്പോൾ അതിനോടുള്ള ഞങ്ങളുടെ നിസ്സഹകരണത്തിന്റെ അടിസ്ഥാനമാണ് ഈ റൂം. യുക്തന്മാര്, അതായത് ഈ നീലക്കുറുക്കൻ കൂവാറുണ്ടെന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, ടോസ്റ്റ് ഞാൻ പറഞ്ഞു.
ടോസ്റ്റ് ഒരു മിനിറ്റ് കാര്യമൊക്കെ ടോസ്റ്റ് പറഞ്ഞു. ഈ റൂമിന്റെ ഒരു ഹെഡിങ്ങിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ മുഹമ്മദ് സാറിന് പറഞ്ഞു കൊടുക്കാം. അതായത് എല്ലാ യുക്തിവാദികളും അല്ല എന്നുള്ളത് എനിക്കും അറിയാം, പക്ഷെ കുറെ യുക്തിവാദികൾ എന്ന് പറയുന്ന സ്വയം ക്ലെയിം ചെയ്യുന്ന ആളുകൾ ഇവിടെ ക്ലബ് ഹൗസിൽ മൂന്നാല് ദിവസമായിട്ട് സ്ഥിരമായിട്ട് റൂം എടുത്തിട്ടുണ്ട്. ആ റൂമുകളിൽ പലപ്പോഴും അവര് ഈ പറഞ്ഞ ബിരിയാണിയും ഈ പറഞ്ഞ ഇസ്ലാമിക വിമർശനത്തെയൊക്കെ അവരവരുടെ മാത്രം കുത്തുകയാണ്, മറ്റാരും ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള പല പല റൂമുകൾ കാണുന്നു. അപ്പോൾ ഇവന്മാര് ഈ പറഞ്ഞ ആളുകൾ ഇവര് വേറൊരു കാര്യം ചെയ്യുന്നത് മങ്കി ബാലൻസിങ് ആണ്, എല്ലാം ഒരേപോലെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ. അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അപ്പൊ അവരുടെ ഇരട്ടത്താപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂം ഇട്ടിട്ടുള്ളത്. പക്ഷെ അതിൽ ഈ തുപ്പൽ ബിരിയാണിയും കൂടി ചർച്ചയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ചും ചർച്ച കൂടുതൽ വരുന്നുണ്ട്. ഇപ്പൊ താങ്കൾക്ക് ബോധ്യമായി വിശ്വസിക്കുന്നു? അല്ല, എനിക്കിപ്പോഴും ബോധ്യമായില്ല, കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. അതായത് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി, ഈ തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി യുക്തന്മാർ എന്ത് ചെയ്തു? നട്ടല്ലൂരി വെച്ചു, ഇസ്ലാമിക ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി അവര് വെള്ളപൂശൽ നടത്തുന്നു. അവര് പലതരത്തിലുള്ള വെള്ളപൂശൽ കുറച്ച് ദിവസമായിട്ട് നടത്തുന്നുണ്ട്. അത് ഇന്നും തുടർന്നു. ഇസ്ലാമിസ്റ്റുകൾ തുപ്പൽ ബിരിയാണിയാണ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ? അങ്ങനല്ല ശരി മുഹമ്മദ്, അവർ പറയുന്നത് പിന്നെ വിമർശിക്കാൻ ആൾക്കാർക്ക് മടിയുണ്ടോ എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങൾക്ക് ഇതുപോലത്തുള്ള കാര്യങ്ങൾ വിമർശിക്കാൻ മടിയുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അല്ലെ സന്തോഷ്? അതാണ് അവർ ചോദിക്കുന്നത്. അതായത് വിമർശിക്കാൻ മടിയുണ്ടോ എന്ന്, അതായത് നമ്മുടെ ഒരു യുക്തിവാദികൾ യുക്തിവാദികൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ മടിയോ? ഇസ്ലാമിനെ ഞാനിവിടെ ചോദിച്ച ചോദ്യം, ആദ്യം ചോദിച്ച ചോദ്യം നിലനിൽക്കുകയാണ്. നിങ്ങള് ഒരു ഹെഡ് ഇടുമ്പോൾ വസ്തുതാപരമായി പിശകാണെങ്കിൽ ഹെഡിന്റെ ചർച്ച ചെയ്യുന്നതിനെ കാര്യമില്ല. അത് ഞാൻ കണ്ടു, ഞാൻ കണ്ടു. അതിന്റെ കാര്യം വേറെ. ഞാൻ ചോദിക്കുന്നത് അതിപ്പോ അതല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു സെക്കൻഡ് ഞാൻ പറയാൻ മറുപടി മുഹമ്മദിന് ഞാൻ പറഞ്ഞു, ഞാൻ പറയട്ടെ സുഹൃത്തേ, ഞാൻ പറഞ്ഞത് കേൾക്കൂ. സഹിഷ്ണുതാപുരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതായത് തുപ്പി ആരെങ്കിലും കഴിക്കണം, കഴിച്ചോട്ടെ, എനിക്കെന്താ? അത് എനിക്ക് വരുന്നു എന്നുള്ളതാണ്, എന്റെ നാട്ടുകാർക്ക് വരുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ആരെങ്കിലും ബിരിയാണി ഉണ്ടാക്കി തുപ്പിയ എനിക്കെന്ത്? തുപ്പുന്നവന്മാർ കഴിക്കട്ടെ, അത്രയും ഞാൻ കണക്കാക്കുള്ളൂ. സെക്കൻഡ് തുപ്പൽ അൽ ബിരിയാണിക്ക് വേണ്ടി നട്ടല് ഉരി വെച്ച യുക്തമ്മ, ഇതിനെ പറ്റിയല്ലേ മുഹമ്മദിനെ അറിയേണ്ടത്? ഹലോ, ശരി, അത് ഞാൻ വിശദീകരിച്ചു തരാം. അതായത് തുപ്പൽ ബിരിയാണി വിഷയം വന്നപ്പോ യുക്തന്മാര് എന്ന് പറയുന്ന ചിലര്, എല്ലാവരും അല്ല, ഞാനും യുക്തിവാദി തന്നെയാണ്. മാമോശ് മുങ്ങിത്തെളിവ് അത് താങ്കൾ തീരുമാനിച്ചാ മതിയോ? വാട്സാണ് അല്ല എനിക്ക് സംശയം, താങ്കൾ പറയുന്നത് കേക്ക് അല്ലെ? താങ്കൾക്ക് ഇതിന്റെ ഉത്തരവാദി അല്ല, ഇതിന്റെ ഉത്തരവല്ല അറിയണ്ട. തുപ്പൽ അൽ ബിരിയാണിക്ക് വേണ്ടി നട്ടല്ലൂരി വെച്ച യുക്തന്മാരിന്റെ ഡെഫിനിഷൻ അല്ല വേണ്ട, അതാണ് പറഞ്ഞു തരുന്നത്, അത് കേൾക്കുക. അപ്പൊ ചില യുക്തിവാദികള് ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കുക, അത് കൃത്യമായി പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യുക്തിവാദികള് ഈ സുഡാപ്പികൾക്ക് വേണ്ടി ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ പ്രത്യേകം വേറെ വിഷയങ്ങൾ, അതായത് പന്തുകളെ വിമർശിക്കാനൊക്കെ ഈ വിഷയം മാറ്റിവെച്ച് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് തുപ്പൽ അൽ ബിരിയാണിക്ക് വേണ്ടി നട്ടല്ല് ഊരി വെച്ച യുക്തന്മാർ. ഇനി താങ്കൾക്ക് ചോദിക്കാം, പറയൂ. ഞാനവിടെ സംസാരിച്ച് അവര് ഏറ്റെടുത്ത വിഷയം ആയതുകൊണ്ട് അപ്പൊ കൃത്യമായി സംസാരിക്കുന്നത്. എനിക്കറിയണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നത്. അവര് സ്വയം സമ്മതിച്ചുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചു പറയുന്നത്. താങ്കൾക്ക് സംശയം ഇനിയും ചോദിക്കാം. മുഹമ്മദ് സംസാരിക്കുന്നുണ്ടോ? താങ്കൾക്ക് അത് ഹെഡിങ് എന്തുകൊണ്ടെന്നല്ല അറിയാഞ്ഞത്, അതാണ് ഉത്തര പറഞ്ഞു തരുന്നത്. പറഞ്ഞോളൂ, കഴിഞ്ഞ ആളുടെ പണി കഴിഞ്ഞ അത് പോയിരുന്നുണ്ട്. ഒരു
ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ഫ്രാൻസിസ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇനി മുഹമ്മദ് സുദർണ സംസാരിക്കാം. മൈക്ക് എടുത്തോളൂ. വേറെ ആരും ഇടപെടരുത് പ്ലീസ്. കഴിഞ്ഞു, ആളുടെ പണി കഴിഞ്ഞു. അതൊക്കെ എന്റെ എന്താ ഡെഫിനിഷൻ അറിയാണ്ട് വന്നത്. അല്ല, കോള് വന്നിട്ടുണ്ടാവും. സർട്ടിഫിക്കറ്റ് വേണമെന്ന് പുള്ളിക്ക്. ഞാനൊരു യുക്തിവാദിയാണ്, പുള്ളിക്ക് സർട്ടിഫിക്കറ്റ് വേണം. ഇവിടുന്ന് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടുകൊടുക്കും. ഹരി 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 ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഫ്രാൻസിസ് സാർ, ഫ്രാൻസിസ് സാർ അദ്ദേഹം ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അല്ല, ഇവിടെ ജനാധിപത്യ മുഹമ്മദ് സംസാരിച്ചു. എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യുന്നു. ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ അയാളോട് ചോദിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം എനിക്കുണ്ടല്ലോ. അതാണ് ചോദിച്ചത്. അദ്ദേഹം യുക്തിവാദി എന്ന് പറഞ്ഞു. യുക്തിവാദിയുടെ കാര്യം നിൽക്കട്ടെ, എന്റെ മറുപടി കേട്ടില്ലേ താങ്കള്? അതായത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, എന്നേക്കാൾ വൃത്തിയായിട്ട് ഫ്രാൻസിസ് സാറും മറുപടി പറഞ്ഞു. അത് രണ്ടും കേട്ടിരുന്നോ താങ്കൾ? ഇല്ലെങ്കിൽ ഫ്രാൻസിസ് സാറിനോട് ഞാൻ ഒന്നും കൂടി പറയാൻ പറയാം, അതിനുശേഷം താങ്കൾക്ക് മൈക്ക് സംസാരിക്കാം. മറുപടി പറഞ്ഞു എന്ന് താങ്കളുടെ തീരുമാനമാണ്. അത് വൃത്തിയായില്ല എന്നാണ്. കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്, കേട്ടിരിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. മുഹമ്മദ് സാറിനാണ് മനസ്സിലാവാത്തത്. നമ്മളിവിടെ കുറെ നേരമായിട്ട് കേട്ടിരിക്കുകയാണ്, മുഹമ്മദ് സാറിനാണ് മനസ്സിലാവാത്തത്. ആളെ ഈ ഉത്തരം പ്രതീക്ഷിച്ചില്ല. അപ്പൊ ആൾക്ക് ഇനി ഇനി ഞാൻ യുക്തിവാദിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലണം. ഇനി ഓടുന്നു വൃത്തിയുള്ള. ഇതുവരെ നിങ്ങൾ പറഞ്ഞപ്പോ ചിലപ്പോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ പിടി വിട്ടു കഴിഞ്ഞപ്പോൾ ഓടിപ്പോയി. ഇനി ആൾ സംസാരിക്കില്ല എനിക്ക് അറിയാം. അതല്ലെങ്കിലും കൃത്യമായ ഉത്തരം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഓടും. അസാധാരണ പതിവ്. ഞാൻ ഇത് കേട്ട കാരണം റേസ് ചെയ്ത് വന്നതാണ്. ഞാനോ? ഓക്കെ ഓക്കെ. അല്ല, ഞാനിത് ഫ്രാൻസ് സാറിന്റെ ഇത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം കേട്ടപ്പോ എനിക്ക് ചിരി വന്ന ഇത്. എന്താ അവര് ഈ പറയുന്ന പോലെ ഒരു അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടല്ലേ? ഈ പറയുന്ന പോലെ ഏകപക്ഷീയമായിട്ട് ഈ വെള്ള പൂശാനായിട്ട് ഈ യുക്തന്മാരെന്ന് നടിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ അവരെ വിമർശിക്കാൻ റൂം ഇടുന്നത്. നമുക്ക് എന്താ അവരെ വിമർശിച്ചുകൂടെ? എല്ലാവരെയും വ്യക്തിപരമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അതിന് പ്രത്യേക സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു നിലപാട് പോലും അല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ തുപ്പൽ ബിരിയാണി എന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഈ ഉസ്താദന്മാർ വന്നിട്ട് പബ്ലിക്കായിട്ട് വന്ന് വിളിച്ച് വെല്ലുവിളിക്കുന്ന പോലെയാണ് പറയുന്നത്. ഞങ്ങൾ തുപ്പി തരും, അതിന് പ്രത്യേക ടേസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വിമർശനങ്ങൾ കൂടും. ചിലപ്പോൾ അത് ബിസിനസ്സുകളെയൊക്കെ ബാധിക്കും. അത് ചിലപ്പോൾ സാധാരണപ്പെട്ട മുസ്ലിങ്ങളെ പോലും ബാധിച്ചെന്ന് വരും ഈ പറയുന്ന കാര്യങ്ങൾ. അതിന് ഉത്തരവാദികൾ ആരാണ്? അവരുടെ മതമേലധ്യക്ഷന്മാരും പണ്ഡിതന്മാരുമാണ്. അപ്പൊ അവര് ഈ നേരെ മറിച്ച് അതിനെതിരെ ഒരു പത്ത് വല്ല ഇറക്കി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമുക്ക് തെറ്റാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് വിശ്വാസമാകും. പക്ഷേ ഈ പറയുന്ന പോലെ അതുണ്ടാകുന്നില്ല. ഇപ്പൊ പാരാബിഷപ്പിന്റെ ഒരു പ്രസ്താവന വന്നപ്പോ ഈ മുസ്ലിങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം ഒന്നിച്ച് അതിനെതിരെ വിമർശനം നടത്തി, ഒന്നിച്ച് രംഗത്തിറങ്ങി. പക്ഷെ നേരെ മറിച്ച് ഈ ഒരു കാര്യം വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ ഒരു അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു പ്രതികരണം കാണുന്നില്ല. പ്രതികരണത്തിന് വരുന്നവരാകട്ടെ ഇതിനെ അനുകൂലിച്ചതാണ് വരുന്നത്. ഈ പറയുന്ന തുപ്പൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതാണ്, നിങ്ങൾ വേണേ കഴിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാട് അത് സ്വീകരിക്കുന്നത്. അത് ശരിയല്ലെന്ന് നമ്മൾ പറയും, പൊതുസമൂഹത്തെ നമ്മൾ പറയും. ഈ പറയുന്ന യുക്തന്മാര് നമ്മൾ ഈ പറയാ പിന്നെ വേണമെങ്കിൽ സംഖ്യയെന്നോ ഗൃഹസംഖ്യയെന്നോ അല്ല കാസയെന്നോ ഏത് പേരിൽ വിളിക്കാം, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയും. ഓക്കെ, താങ്ക് യു. അല്ല, ഞാൻ ഈ ടോപ്പിക്കിൽ സംസാരിക്കാൻ നേരത്തെ ഒരു ടൈറ്റിൽ ഇട്ടിരുന്നേ, ഒരു എന്താണ് ഹലാൽ സാഫ്രൻ സോപ്പ് ഫ്ലിപ്കാർട്ടിന്റെ ഒരു സോപ്പ് ഇട്ടിരുന്നു. അപ്പൊ അത് എനിക്ക് മനസ്സിലായില്ല, അത് ശരിക്കും ഹലാൽ സർട്ടിഫൈഡ് സോപ്പ് അല്ല, ആ സോപ്പിന്റെ പേര് ഹലാലായിരുന്നു. അപ്പൊ അതിലെന്താ പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ജസ്റ്റ് ചോദിക്കാൻ പറ്റി ഞാൻ കരുതുക. ആക്ച്വലി ഒട്ടുമേക്ക എല്ലാ സാധനത്തിലും ഈ സർട്ടിഫിക്കേഷൻ അതിൽ വന്നിട്ടുണ്ടെന്ന് പറയായിരുന്നു. ജസ്റ്റ് ഇതുകൊണ്ട് ഒരു ബന്ധവും നോട്ടിഫൈ തന്നേ ഉള്ളൂ. അത് സുജിത്തേട്ടൻ ക്ലാരിഫൈ ചെയ്യും, പറഞ്ഞോളൂ. അപ്പൊ ഈ ഹലാൽ ബ്രാൻഡിങ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ
ഹലാൽ പറഞ്ഞ ടേം ഇസ് എ സർട്ടിഫിക്കേഷൻ ഇസ് എ പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ അതൊരു ഇസ്ലാമിക് സർട്ടിഫിക്കേഷൻ ആണ് ആ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചില കൺട്രീസിലേക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും വി നോ വാട്ട് ഹലാൽ ഇസ് അപ്പോൾ അങ്ങനെയല്ല ഒരു പ്രൊപ്രൈറ്ററി ടേമിനെ തന്നെ എടുത്ത് ഇവർ ബ്രാൻഡ് ചെയ്തിട്ട് വിൽക്കുകയാണ് സോ വിച്ച് മീൻസ് ഇറ്റ് ഇസ് സീൻ ആസ് എ ഹലാൽ സോപ്പ് അപ്പോൾ അങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് അതിനെയാണ് ഞങ്ങൾ എക്സ്പോസ് ചെയ്തത് ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഇയർലി അവർക്ക് അതിന്റെ ലൈസൻസ് ഫീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഹലാൽ മൂന്ന് ഇന്ത്യയിലുള്ള മൂന്ന് ആമയ ഒടിവൾ ഹലാൽ ഇന്ത്യയിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ഹലാൽ അക്രഡിറ്റേഷൻ ഏജൻസികളും ഹലാൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇയർലി ഇത്ര പെർസെൻറ്റേജ് അവർ ഫീസായി കൊടുക്കണം ആ ഹലാൽ ഓരോ വർഷവും അത് റിന്യൂ ചെയ്യണം അവർ പറയുന്ന ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ഒരു എക്കണോമിക് സംഭവം കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ ആളുകൾ അതിപ്പോ ഒരു മുസ്ലിം ഏരിയയിൽ താമസിക്കുന്ന ഒരു നോൺ മുസ്ലിം ഷോപ്പ് കീപ്പറും അവിടുത്തെ ബിസിനസ് കൂടുതൽ കൂടാൻ വേണ്ടി അദ്ദേഹത്തിന് ഹലാൽ സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ അവിടെയുള്ള മൂന്നിലൊന്ന് ജീവനക്കാരെ ഇസ്ലാം ആയിരിക്കണം ബാക്കി കുറെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഫീസ് വർഷാവർഷം അടച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു നോൺ മുസ്ലിം ആയ ഒരാൾ പോലും ഹലാൽ സർട്ടിഫിക്കേഷൻ മീറ്റ് അയാളുടെ ബിസിനസ് അവിടെ നിലനിർത്താൻ വേണ്ടി അയാൾ ഹലാൽ സർട്ടിഫിക്കേഷൻ പോകുമ്പോൾ അതിൽ നിന്ന് പോലും ഈ ഒരു പ്രത്യേക ഏരിയയിലേക്ക് മാത്രം മണി പണം പമ്പ് ചെയ്യപ്പെടുകയാണ് ഇനി ഹലാൽ മാത്രമാണ് ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എന്ന മിഥ്യാബോധത്തിൽ കഴിയുന്നവര് അവരുടെ മുഴുവൻ ബിസിനസ്സും ഈ ഒരു ഏരിയയിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ ആ പൈസയും ഒരൊറ്റ സ്ഥലത്തേക്ക് ഒരൊറ്റ പൈപ്പിലേക്ക് മാത്രം പമ്പ് ചെയ്യപ്പെടുകയാണ് അപ്പൊ ഇതിനു പിന്നിൽ ഇങ്ങനെ ഒരു ഒരു ബിസിനസ് സ്ട്രാറ്റജിയും കൂടെ കിടക്കുന്നത് കൊണ്ടാണ് പപ്പടത്തിൽ പോലും ഹലാൽ കൊണ്ടുവന്നിരിക്കുന്നത് പണം അല്ലെങ്കിൽ മണി അവിടെ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഇക്കണോമിക് ജിഹാദിന്റെ ഭാഗമായതുകൊണ്ടും കൂടിയാണ് ഇതിനെ എതിർക്കേണ്ടി വരുന്നത് താങ്ക് യു ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ആരെങ്കിലും സ്ഥലം കൊടുക്കണമെങ്കിൽ ഹലാലുകാർക്ക് ഇനി കൊടുക്കരുത് കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പ്രശ്നം അന്യായ വില മേടിച്ച് ഹലാൽ സ്ഥലം മേടിച്ച് കാരണം അന്നാത്ത് ഇത്ര പേര് യൂറോപ്പിൽ എവിടെയാണ് പൈസ ഇല്ല അതുകൊണ്ട് 5 രൂപ നഷ്ടമായിരുന്നെങ്കിലും ഹലാലുകാർക്ക് സ്ഥലം കൊടുക്കരുതെന്ന് വിനീതമായി അപ്പെടുത്തിരുന്നു അപേക്ഷിക്കുന്നു താങ്ക് യു അത് താങ്കളുടെ എനിക്ക് തോന്നുന്നത് ധാരാളം പറഞ്ഞു തരത്തില്ല ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം വേണം അത് അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് ഇവിടെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഹലോ ആരാണ് അടുത്തത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഹലോ കേൾക്കാമോ ഓക്കെ അല്ല ഞാൻ പെട്ടെന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹീർ സംസാരിച്ചിരുന്നോ സഹീർ സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ ഓക്കെ ഡി പി സംസാരിച്ചോളൂ ഡി പി ഉണ്ട് അവിടെ ഡി പി ഓക്കെ എന്നാ ഫ്രാൻസിസ് സംസാരിച്ചോളൂ അതിലിപ്പോ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇതുവരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഹലാലിനെ അതിശക്തമായി നേരത്തെ ടോസ്റ്റ് പറഞ്ഞ പോലെ സാമ്പത്തിക അസമത്വവും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അത് ഉപയോഗിച്ചപ്പോ അന്ന് അത് എതിർത്തിരുന്നു കേൾക്കുന്നില്ലേ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഫ്രാൻസിസ് സാർ പറയുന്നത് കേൾക്കുന്നുണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേൾക്കുന്നില്ല അല്ലെ അതാണ് കേസ് അപ്പൊ ഹലാലിനെ ഒരുപാട് ന്യായീകരിച്ചു അത് ചെയ്യാൻ പാടില്ല അതൊരു തെറ്റായിരുന്നു അതിൻ്റെ ഒരു സാമ്പത്തിക സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഒരു സാമ്പത്തിക അസമത്വം ഉണ്ടായിരുന്നു അതിനെ കൃത്യമായി ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തുപ്പൽ വിവാദം വരുന്നത് പക്ഷെ അത് ഒരു
ഇരുട്ടടി പോലെയായി വളരെ ശക്തമായ എന്താ പറയണ്ട തകർച്ച നേരിട്ടപ്പോ ഇപ്പൊ ഹലാലും പോയി തുപ്പലിനെ ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുമായി. കാരണം ഗ്രന്ഥങ്ങളിൽ കൃത്യമായി എഴുതി വെച്ചതും ഇതിന്റെ ഗ്രന്ഥകർത്താവ് കൃത്യമായി ചെയ്തതുമായ കാര്യങ്ങളായതുകൊണ്ട് അതിനെ ന്യായീകരിക്കാനും പറ്റാതെ. പക്ഷെ ഇത് ആര് ബുദ്ധിയുള്ളവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷെ ആര് ചെയ്യും ആര് ചെയ്യാതിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയിൽ ഹലാലിന് ബോർഡ് വെക്കാത്ത കടകൾക്ക് പോലും അത് ഭീഷണിയായി മാറി. അത് വലിയൊരു വസ്തുതയാണ്. ഇപ്പൊ ഞങ്ങളുടെ തൃശ്ശൂർ ടൗണിലൊന്നും ഹലാൽ ബോർഡ് തന്നെ ഇല്ല. പക്ഷെ അവർക്കും ഇതൊരു ഇരുട്ടടിയായി വല്ലാത്തൊരു സാമ്പത്തിക നഷ്ടം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ശരിക്കു പറഞ്ഞ സംഘടിതമായ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു നീക്കം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രത്യേക യോഗം ഈ സമരം ചെയ്യാനൊക്കെ യോഗം ചേരുകയും സമരം ചെയ്യുകയും ചെയ്യുന്ന അതേ ടീമുകൾക്ക് തന്നെ ഇതിനെതിരെ ഒരു നിലപാടെടുത്ത് പരസ്യപ്പെടുത്താൻ അവർ തയ്യാറാകണം എന്നാണ്. ഈ ജനങ്ങളെ സമൂഹത്തിലെ ഈ വൃത്തികളിൽ നിന്ന് രക്ഷിക്കാനെങ്കിലും തയ്യാറാകണമെന്നാണ് എനിക്ക് ഇത് കേൾക്കുന്നവരോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു. ഓക്കെ, മുഹമ്മദ് സാർ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെയും പോയോ? ഓക്കെ, എന്നാ ശ്രീ സംസാരിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ ആർക്കെങ്കിലും? കേൾക്കാം കേൾക്കാം, പറയൂ. എനിക്ക് സംശയം, എനിക്ക് എന്റെ കണക്ഷൻ പോയതാണ് ഒരു സംശയം, അതാണ് ഞാൻ. ഓക്കെ, ശ്രീ കേൾക്കുന്നില്ല, എന്നാ ജോ സംസാരിച്ചോളൂ. ജോയും കേൾക്കുന്നില്ല, എന്നാ റോയ് സംസാരിച്ചോളൂ. റോയ്, റോയ് ഉണ്ടോ അവിടെ? ജോൺ, ഏറ്റവും ലാസ്റ്റ് ഉള്ള ജോൺ സംസാരിച്ചു. ഞാൻ സംസാരിക്കുന്ന കേൾക്കാം? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, യുക്തന്മാര് വളരെയായിട്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് കുട പിടിക്കുക. കാരണം ഇത് നമ്മൾ പല ഈ ഹലാൽ വിഷയത്തിൽ മാത്രമല്ല, നമ്മൾ പല വിഷയത്തിലും കണ്ടു. അവര് വളരെ ഇപ്പൊ വന്ന മുഹമ്മദ് ഖാൻ, പുള്ളി ഒരു യുക്തിവാദിയാണ്, മുസ്ലിം സുന്നി ഗ്രൂപ്പിലൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അവരൊരിക്കലും ഈ ഹലാൽ, ഈ തുപ്പലിന്റെ കാര്യം വിട്ടോ, ഹലാൽ എന്നുള്ള വിഷയത്തിൽ നിൽക്കുന്ന ഈ നിലനിൽക്കുന്ന ഈ സാമ്പത്തിക അസമത്വം അല്ലെങ്കിൽ ഈ ഒരു കുതന്ത്രം, അതിനെ കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്യാനായിട്ട് അവർ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതോടനെ സംഘി പ്രൊപ്പഗണ്ടയാണ്, അത് ക്രിസംഘികളുടെ പ്രൊപ്പഗണ്ടയാണ് എന്ന് പറഞ്ഞ് അത് അതിനെ വെള്ള പൂശാനായിട്ടാണ് ഇവരെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ എനിക്കത് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് തീർന്നും മനസ്സിലാകാൻ പറ്റാത്ത കാര്യമാണ്. ഇനി അവർക്ക് കൂടുതൽ ശ്രോതാക്കൾ, മുസ്ലിങ്ങളായിട്ടുള്ള കൂടുതൽ ശ്രോതാക്കളെ കിട്ടാൻ വേണ്ടിട്ട് അവർ ചെയ്യുന്ന ഒരു തന്ത്രമാണോ എന്ന് വരെ നമ്മൾ. പിന്നെ ഇതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം വിചിത്രമായിട്ടുള്ള ഒരു സംഭവം കണ്ടതാണ്, ഒരു ഗ്രൂപ്പിലായിരുന്നു അത് പറഞ്ഞ. കുറെ ആളുകൾ ഇരിക്കുന്നു, വിദഗ്ധമായിട്ട് അവർക്ക് വെളുപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ഇരുന്ന്. പുള്ളി പറഞ്ഞു പറഞ്ഞ് അവസാനം പുള്ളി പറയാണ്, ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മതമാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. അതിൽ പുള്ളി പറയാണ്, ഈ മതത്തില് ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ വരെ കല്യാണം കഴിക്കാനുള്ള നിയമങ്ങൾ വരെ ഉണ്ട്, അത്രയും നല്ല നിയമങ്ങളൊക്കെ ഉണ്ടോ എന്ന് മറ്റവർ അത്ഭുതം കൂറുക. യഥാർത്ഥത്തിൽ പുള്ളി പറയുന്നില്ല, അത് ക്രിസ്ത്യാനികളെ യഹൂദന്മാരുമായിട്ടുള്ള പെണ്ണുങ്ങളെ മുസ്ലിങ്ങളായിട്ടുള്ള ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാം എന്നുള്ളതാണ് നിയമം എന്നുള്ളത് പുള്ളി പറയുന്നില്ല. ഇത് പറയുന്നയാള് താഴെ നിന്ന് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ അങ്ങനെ വരെ പറഞ്ഞ് വെളുപ്പിച്ച് അവരെ ഇത് ചെയ്യാനായിട്ടുള്ള തക്കിയ പല യുക്തന്മാരും തക്കിയ കളിക്കുകയാണ്. യാഥാർത്ഥ്യം, അതായത് ഈ തുപ്പലിന്റെ കാര്യം, അവർ ഒരാള് പോലും അങ്ങനെ തുപ്പോ ഊതോ ചെയ്യുന്നത് തെറ്റാണ്, അതിവിടെ കുറച്ചുപേരെങ്കിലും ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനായിട്ട് ഒരാൾ പോലും വന്നില്ല. അതുപോലെ ഹലാൽ എന്ന് പറയുന്നത് ഒരു അയിത്തമാണ്, സാമ്പത്തിക കുതന്ത്രമാണ്, മറ്റുള്ളവരുടെ സമ്പത്ത് അങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളത്തരമാണ് എന്നുള്ള ഒരു ന്യായമായിട്ടുള്ള കാര്യം
ന്യായമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം, അത് പറയാനായിട്ട് ഇവർ തയ്യാറല്ല. കാരണം എന്താ, ഇവർക്ക് ചില ഹിഡൻ അജണ്ടകളുണ്ട്. ഒന്നുകിൽ അവരുടെ റൂമിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള കേൾവിക്കാരെ അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ള ഗൂഢതന്ത്രമായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവരൊക്കെ നീലക്കുറുക്കന്മാരായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കാരണം. അല്ലെങ്കിൽ ഇവർ യുക്തിവാദികളാണെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഇവർ പറയുന്നതിൽ യുക്തി ഉണ്ടാകണം. പക്ഷേ ഇവർക്ക് ചില കാര്യങ്ങളിൽ മാത്രം യുക്തി വരും, ചില കാര്യങ്ങളിൽ ഇവരുടെ യുക്തി അങ്ങോട്ട് കാശിക്കു പോകും. ഇതൊരു വളരെ അത്ഭുത പ്രതിഭാസമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടോ, നിങ്ങൾക്ക് കേൾക്കാവോ? ഞാൻ പറഞ്ഞു കേൾക്കാമായിരുന്നു. ആ കേൾക്കാം കേൾക്കാം. അടുത്ത് അലക്സ് ആണ്. അതിന് മുന്നേ രണ്ടു മൂന്ന് പേര് വിട്ടിട്ടുണ്ടായിരുന്നു. ഡി പി, ശ്രീ, ജോ, അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ബ്ലിങ്ക് ചെയ്ത അവർക്ക് സംസാരിക്കാം. ആ ജോ, ജോ സംസാരിച്ചോളൂ. ഹലോ, കേൾക്കാം. ആദ്യം ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ ക്ലിയർ ആണ്. പറഞ്ഞു. ഞാനിപ്പം ഇന്ത്യയിലെ വെളിയിൽ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ ഇവിടെ മജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ക്രിസ്ത്യൻസ് ആണ്. എന്നിരുന്നാലും ഈ ഇപ്പം ഇവിടെ മൈനോറിറ്റി ആയിട്ടുള്ള ഈ മുസ്ലിം സമൂഹം ഇവര് അവരുടേതായ കടകൾ മാത്രം അവിടെ പോയി മാത്രം സാധനങ്ങൾ മേടിക്കുന്നു, ബാക്കി അവർക്ക് അവരുടേതായ കടകൾ കിട്ടാതിരിക്കുന്ന സാധനങ്ങൾ മാത്രം ബാക്കിയുള്ള പൊതു കടകളിലൊക്കെ പോയി മേടിക്കുന്നു. അപ്പം അവരിവിടെ ശരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവരിവിടെ തന്നെ ഒരു സാമ്പത്തികം അവരുടേതായ ഒരു സാമ്പത്തികം അവരുടെ ഒരു ലോകം വളർത്തിക്കൊണ്ട് വരുവാണ് സമാന്തരമായിട്ട്. പിന്നെ നേരത്തെ ഇവിടെ വന്നിരുന്ന ഒരു മുഹമ്മദ് ഒരു പുള്ളി സംസാരിക്കുന്ന ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടു. അയാള് ആ മനുഷ്യൻ ഇന്നലെ ഒരു ഹാരിസ് മദിനി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ പറഞ്ഞത് അയാളത് ഒരു ഈ തുപ്പൽ ബിരിയാണിയെ കുറിച്ച് ന്യായീകരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അത് ഒന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇവിടെ കയറുന്നത് ഇതിനെക്കുറിച്ചും സംസാരിക്കണം എന്ന് ഒന്ന് എനിക്ക് തോന്നിയത്. അയാൾ അവിടെ കിടന്ന് ന്യായീകരിച്ച് ഹാരിസ് മരി മദീനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഈ ഊതുന്നതിന് ഇവരെല്ലാം തുപ്പല് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അയാള് ഒരു എന്നാ ഒരു നിരീശ്വരവാദിയോ അങ്ങനെയൊന്നുമല്ല. അയാൾ ശരിക്കും ഒരു മുസ്ലിം അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് തന്നെ നടക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നിരുന്നാലും ഇത് നമുക്ക് എല്ലാവർക്കും ഒരു നമ്മുടെ തലയിൽ തലയുടെ മുകളിൽ തൂങ്ങിയിരിക്കുന്ന ഒരു വാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും ഇപ്പൊ പറയാനില്ല. താങ്ക് യു. ആരുമില്ലേ? മോഡറേറ്റർമാർ ആരുമില്ലേ? ഹലോ, അടുത്ത ആരാ? ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ അലക്സ് ഉണ്ട്. മോഡറേറ്റർമാരില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാ പോരെ. ഇല്ല, അവര് ഇറങ്ങിയതായിരിക്കും. സന്തോഷമായിട്ട് നെറ്റ്വർക്ക് പ്രശ്നമാണെന്ന് തോന്നി. ഇപ്പം വരും. അലക്സ് സംസാരിച്ചു, അന്നേരത്തേക്ക് വരും. അല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് ഈ തുപ്പൽ ബിരിയാണിയുമായിട്ടുള്ള ഒരു പുതിയ വിശകലനവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ശരിക്കും ഈ മുഹമ്മദീയ മതം, ഞാൻ ഇസ്ലാം മതം എന്നൊന്നും പറയുന്നില്ല, മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു മതമാണിത്. മുഹമ്മദിൻ്റെതായിട്ടുള്ള ചില തന്ത്രങ്ങളും മുഹമ്മദിനെ കുറച്ച് ഫോഗിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ട് മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു മതമാണിത്. അതിനെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നമ്മുടെ ഈ ഇന്ത്യയിലുണ്ടായിരുന്ന നിത്യാനന്ദയുമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്നോട് സദയം ക്ഷമിക്കുക. ഞാൻ ഒരു രണ്ടുപേരും തമ്മിലൊന്ന് വിശകലനം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിത്യാനന്ദ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് നിത്യാനന്ദ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു 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 വ്യക്തിനെ കോർണർ ചെയ്ത് സംസാരിക്കുക, ഒരു സമുദായത്തിനെ കോർണർ ചെയ്ത് സംസാരിക്കുകയല്ല, രണ്ട് വ്യക്തികളാണ് എൻ്റെ മുന്നിലുള്ളത്. അങ്ങനെ നിത്യാനന്ദയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്തി. നിത്യാനന്ദ കുറേ ഫേമസ് ആയി. ഇടയ്ക്ക് വെച്ചിട്ട് നിത്യാനന്ദയ്ക്ക് ചില ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങനെ കരീബിയൻ ദ്വീപിലേക്ക് പുള്ളി ഓടിപ്പോയി. ഓടിപ്പോയിട്ട് പുള്ളി കരീബിയൻ ദ്വീപിൽ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു, അവിടെ അങ്ങനെ സുഖലോലുപനായിട്ട് ജീവിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ മുഹമ്മദീയ മതത്തിനെയും കാണുന്നത്. മുഹമ്മദ് എന്ന് പറയുന്നൊരു വ്യക്തി
പുള്ളിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു മതമാണ് ഈ മുഹമ്മദീയ മതം. അതിനെ ഇസ്ലാം എന്നൊക്കെയാണ് ഇന്നത്തെ ആധുനിക തലമുറ വിളിക്കുന്നത്. ശരിക്കും അത് മുഹമ്മദീയ മതമെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം. അത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. മുഹമ്മദിനുണ്ടായിരുന്ന ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് ജനിച്ച് വളർന്നത് ഒരു സമുദായത്തിൽ ജനിച്ചു വളർന്നു, അവരുടെ സത്യസന്ധനായിട്ടുള്ള ഒരാളെന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വിവാഹം കഴിക്കേണ്ടി വന്നത് 40 വയസ്സ് തന്നെക്കാട്ടിലും 15 വയസ്സിന് മൂത്ത ഒരു ഖദീജ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അദ്ദേഹം കഴിക്കുന്നത്. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം 40 വയസ്സുള്ള ഒരു ഖദീജനെ വിവാഹം കഴിക്കുന്നു. ഖദീജയുടെ ഒരു എന്താ പറയുന്ന ഒരു ഒരു എടുപിടിയാളായിട്ട് ജോലി ചെയ്യുന്ന മുഹമ്മദിന് ഉള്ളിലുണ്ടാകുന്ന ഒരു അപകർഷതാബോധം, ഞാനൊന്നുമല്ല ഞാൻ ഖദീജയുടെ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ അടിമയായിട്ട് ജോലി ചെയ്യുന്നുള്ള ഒരു അപകർഷതാബോധം അദ്ദേഹത്തിന് ഉള്ളിലുണ്ടായിരുന്നിട്ടുണ്ടാവാം. അങ്ങനെ അതേ ഖദീജയുടെ മരണത്തിന് ശേഷം അദ്ദേഹം ഖദീജയുടെ ഭർത്താവിനെ കൊന്നിട്ട് തന്നെയാണ് ഖദീജയെ സ്വന്തമാക്കിയെന്നുള്ള ചില തെളിവുകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണ്. ഖദീജ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിനെ കൊന്നിട്ടാണ് മുഹമ്മദ് ഖദീജയെ സ്വന്തമാക്കിയെന്നുള്ള പുതിയ ഒരു ഇത് എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ തരാനും തയ്യാറാണ്. അങ്ങനെ ഖദീജയെ വിവാഹം കഴിക്കുന്ന മുഹമ്മദ് ശരിക്കും അപകർഷതാബോധത്തിൻ്റെ അങ്ങേയറ്റത്തിലായിരുന്നു. കാരണം ഇത്രയും പ്രായമായ അതിസമ്പന്നയായ ഖുറൈഷികളുടെ ഒരു അവസാന വാക്കെന്നുള്ള നിലയ്ക്ക് തന്നെ ജീവിച്ചു വന്നിരുന്ന ഒരു ഖദീജയുടെ ഒരു എടുപിടിയാളായിട്ട് ജീവിക്കേണ്ടി വന്ന മുഹമ്മദിന് ഖദീജയുടെ മരണശേഷം ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്ന ഇപ്പം നമ്മുടെ നിത്യാനന്ദയൊക്കെ ചെയ്തതുപോലെയുള്ള നിലാപത്തഴിച്ചു വിട്ട കോഴി ജീവിക്കുന്നത് പോലെയാണ് മുഹമ്മദ് പിന്നീട് ജീവിച്ചിട്ടുള്ളത്. ഖദീജയുടെ ഒരു അടിമയായിട്ട് ജീവിച്ച ഒരു വ്യക്തി പിന്നീട് വിവാഹങ്ങളുടെ ഒരു വലിയ മാമാങ്കമാണ് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം പുള്ളി ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങളുടെ എണ്ണം പറഞ്ഞ് നമ്മൾ ക്ലബ് ഹൗസുകളിൽ ചർച്ച ചെയ്തിട്ടാണ് കേരള പൊതുസമൂഹം മുഹമ്മദിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നീട് ചില ആളുകൾ യൂട്യൂബിൽ കൂടെ മുഹമ്മദിനെ കുറിച്ചും മുഹമ്മദിൻ്റെ വീര സാഹസ കഥകളെക്കുറിച്ചും മുഹമ്മദിൻ്റെ ചരിത്രത്തിനെ കുറിച്ചും കേരള പൊതുസമൂഹത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ തുപ്പൽ ബിരിയാണിയുമായി ബന്ധപ്പെട്ടിട്ട് മുഹമ്മദ് എന്ത് ചെയ്തിട്ടുണ്ടോ അതാണ് സത്യം എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഹമ്മദീയ മതത്തിൻ്റെ ആത്മീയ ആചാര്യനെന്ന് ചില ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാമിസ്റ്റുകളും ധരിക്കുന്ന MM പോലെയുള്ള ഒരാൾ പറയുകയാണ് മുഹമ്മദ് എന്ത് ചെയ്തിട്ടുണ്ടോ അതാണ് സത്യം, അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, അതാണ് നമ്മൾ അനുസരിക്കേണ്ടതെന്ന് പറയുന്ന ഇത്രയും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിനെ എത്തിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് 20 വർഷം മുൻപ് MM അക്ബർ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു മോശപ്പെട്ടൊരവസ്ഥയിൽ നിന്ന് കേരളം ഇന്ന് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മൂന്ന് മതങ്ങളും വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. ഇന്ന് മുഹമ്മദീയ മതം ശരിക്കും വ്യത്യസ്തരായിട്ട് ഞങ്ങൾ എല്ലാം കൊണ്ടും വ്യത്യസ്തരാണെന്നുള്ള തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കടങ്കാലിൻ്റെ മുകളിൽ മുറിക്കപ്പെടുന്ന ഷൂസ് മീശ വടിച്ചിട്ട് തൊപ്പി വെച്ചിട്ട് ഹലാൽ ഫുഡുകൾ ഞങ്ങളുടെ ഹോട്ടലുകളിൽ ഞങ്ങൾ വിളമ്പുമെന്നുള്ള ദ്രാഷ്ടിത്തോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് വെല്ലുവിളിച്ച് നമ്മൾ കഷ്ടപ്പെടുന്ന ഭക്ഷണം നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ മുഹമ്മദീയ മതക്കാർ ആചരിച്ചിരുന്ന അള്ളാഹു എന്ന ഗോത്ര ദൈവത്തിന് അർപ്പിച്ച ഭക്ഷണം നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. അതിനകത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർ കാഫിറുകളെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് വ്യക്തമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മുഹമ്മദീയ മതത്തിന് ഒരു ഇതേ ഉള്ളൂ, മുഹമ്മദാണ് ദൈവം. അള്ളാഹു ഒരു ദൈവം എന്നുള്ള നിലയ്ക്ക് അവർ അംഗീകരിച്ചിട്ടേ ഇല്ല. അള്ളാഹുവിനെ കുറിച്ച് മോശം പറഞ്ഞാൽ ഒരു ചാട്ട അറടിയിൽ അവസാനിക്കുന്നതാണ് ഇസ്ലാമിക, അതായത് മുഹമ്മദീയ മതങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളിലെ ശിഷ്യങ്ങൾ. പക്ഷെ മുഹമ്മദിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് തല പോവും, അല്ലെങ്കിൽ നിങ്ങൾ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അതുപോലെ ജയിലിൽ കിടക്കുന്ന ഒരു മലയാളി ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുഹമ്മദീയ മതത്തിലെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ നിത്യാനന്ദയെ പോലുള്ള ഒരു കപട സന്യാസി, കപട പീഡോഫീലിയ മാത്രം ശീലിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ വിമർശിച്ചതിന്റെ പേരിൽ നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള ഒരു യുവാവ് ഇന്ന് ജയിലിൽ കിടപ്പുണ്ട്. സത്യത്തിൽ ഈ മുഹമ്മദീയ മതം ഈ ലോകത്തിന് വലിയ ശാപമായി മാറിയിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അന്ത്യ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഈ മുഹമ്മദ് ഈ ലോകത്തിൻ്റെ അവസാന പ്രവാചകനാണെന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള കുറേ പണ്ഡിതന്മാർ, തലയിൽ തട്ടമിട്ടിട്ടുള്ള കുറേ ആൾക്കാർ
ഈ കേരള പൊതുസമൂഹത്തിൽ വരുത്തി വെച്ചിട്ടുള്ള ഒരു 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 എന്താ പറയുക, അത് മോശപ്പെട്ട ഒരു പ്രവണത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ എന്ത് മുഹമ്മദ് എന്ത് ചെയ്തിട്ടുള്ളോ അതാണ് സത്യം എന്നുള്ള തലത്തിലേക്ക് ഈ ആളുകൾ എത്തുകയാണ്. അത് നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു വലിയ ബാധ്യതയാണ്, അതൊരു വലിയ വെല്ലുവിളിയാണ്. അവർ വ്യത്യസ്തരായിട്ടുള്ള ഒരു ജനവിഭാഗമാണ്, എവിടെ നിന്നോ പുതിയതായിട്ട് ഉത്ഭവിച്ചു വന്നിട്ടുള്ള ഒരു ജനവിഭാഗത്തിനെ പോലെ അവർ പെരുമാറുകയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഞാനും കേരളത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാരുടെ ഒരു വലിയ മാറ്റം. അത് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, സത്യമായിട്ടും എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. അത് ഭക്ഷണത്തിൽ മുതൽ എല്ലാ കാര്യങ്ങളിലും അത് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും അവരെ ഞങ്ങൾ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയും, ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നീട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, ചാപ്പ കുത്തിത്തരിക. അവർക്കെതിരെ ആര് പറഞ്ഞാലും ചാപ്പ കുത്തിത്തരിക. ആ ചാപ്പയും ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതെന്റെ നെറ്റിക്ക് തന്നെ പച്ച കുത്തി ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതൊരു വല്ലാത്തൊരു പ്രതിഭാസമാണ്. ഇതിനെതിരെ നമ്മൾ പോരാടണം. കേരള പൊതുസമൂഹത്തിന് ഒരു ബോധ്യമുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇപ്പോൾ അവസരം തന്ന മോഡറേറ്റർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ പറഞ്ഞെല്ലാം ഞാൻ മനസ്സിലാക്കി. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ തുപ്പിക്കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കുന്നവന്റെ മുഖം അടിച്ചങ്ങോട്ട് പൊളിക്കണമെന്നാണ് ഞാൻ പറയാ. ഓക്കേ ഫൈൻ. ആനന്ദ് എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ ആനന്ദ്. ഹലോ രാജ്. ഹലോ രാജ് സാർ, പറഞ്ഞോ. ഈ കൊറോണ കാലത്തെ ഈ റോഡിൽ പോലും തുപ്പരെന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ കേസ് കൊടുക്കും. ഇപ്പൊ ഈ ഇവരൊക്കെ ഭക്ഷണത്തിനകത്ത് തുപ്പി എന്ന് പറഞ്ഞാൽ പോലും അവരെ പിടിച്ച അകത്തിട്ട് നല്ല പൊട്ടിയിൽ കൊടുക്കണം, ഈ കൊടിക്ക് നല്ല അടി കൊടുക്കണം എന്നാണ് എൻ്റെ പറയാനുള്ളത്. അല്ല രാജ് സാറേ, അതിനകത്തൊരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ്, ഇതിനെ എല്ലാവരും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും പബ്ലിക്കായിട്ടൊരു വീഡിയോ കാര്യങ്ങൾ വന്ന് അതിനകത്ത് കുറച്ചെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടായിരിക്കുമല്ലോ. അതിനെ പോലും ആരെയൊക്കെ ഭയന്ന് ഇവിടുത്തെ യുക്തിവാദികൾ അല്ലെങ്കിൽ മറ്റേ എന്നാ പറയുക, സാംസ്കാരിക നായകർ, മറ്റേ നമ്മുടെ സമൂഹത്തിലുള്ള സാംസ്കാരിക നായകർക്ക് തുല്യമായിട്ട് ഈ ക്ലബ് ഹൗസിലുള്ള കുറച്ച് പേരാണല്ലോ ഈ യുക്തിവാദികളെന്ന് സ്വയം അഹങ്കരിക്കുന്ന കുറച്ച് പേര്. അവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ എന്തോ ഭയം പോലെയാണ്. അവരുടെ റൂമുകളിൽ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് മറ്റ് കാര്യങ്ങളെ കൊണ്ടുവന്ന് ഇതിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു വൃഥാ ശ്രമം നടക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഈ റൂം. മുഹമ്മദ് സാർ വരാം, രാജ് സാർ പറഞ്ഞോണ്ടിരിക്കുവല്ലേ. നമുക്കേ നമ്മുടെ കുഞ്ഞിനെ, ഞാനും എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ പോയ അവിടെ വെച്ച് തുപ്പിയ ഭക്ഷണമാണ് തന്നാൻ അവൻ്റെ ചൊപ്പക്കുറ്റിക്ക് ഇടടിക്കാനുള്ള ഈ എൻ്റെ റൈറ്റാണത്. എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കേണ്ട ഇത് എനിക്കില്ല. എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ വീട്ടിലുള്ളവരുടെയും എൻ്റെയും നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അവൻ 14 വയസ്സ് പോലും ആയി കാണത്തില്ല. ആ കുഞ്ഞിൻ്റെ ഈ ഭക്ഷണത്തിനകത്ത് വെട്ടിത്തരുന്നത് തുപ്പിയിട്ടുണ്ടെന്നറിയാണ്. അവനെ അടിച്ച് കൊന്നു കളഞ്ഞ് അങ്ങനെ ചെയ്യേണ്ടതാണ്. ഇത്രയും വൃത്തികെട്ടവൻ.